സ്ക്രിപ്റ്റുകൾ മുഴുവനും ദൈവവചനത്തിന്റെ വ്യവസ്ഥ. ബട്ട് അനദർ സ്കൂൾ ഓഫ് തോട്ട്. ഗ്ലോറി. കാരണം ഈ ദൈവവചനത്തിലെ വ്യവസ്ഥ ഇതുവരെ സഭയ്ക്ക് മനസ്സിലായിട്ടില്ല. അനദർ സ്കൂൾ ഓഫ് തോട്ട്, വേറെ ഒന്നുമല്ല. ഇത് യേശുവിന്റെ മൈൻഡ് സെറ്റ്. നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുമാരാകണമെന്ന് പറയുമ്പോഴും നല്ലൊരു എങ്കിലും ക്രിസ്തുവിന്റെ മനസ്സെന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ക്രിസ്തു പറയുന്നു, ഒരു രാജാവ് മറ്റൊരു രാജാവിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇവിടെ ആര് പുറപ്പെടാൻ പോകും? അല്ലെ, നമുക്കല്ല അറിയൂ ഇതിനെ കുറിച്ച്. യഥാർത്ഥ ശിഷ്യത്വം ഒരു രാജാവ് മറ്റേ രാജാവിന് നേരെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. മറ്റേ ആ മറ്റേ രാജാവിനെ തോൽപ്പിക്കുകയാണ്. പക്ഷെ നിനക്കിപ്പോ കപ്പാസിറ്റി ഇല്ല എങ്കിൽ നീ അതനുസരിച്ച് മൂവ് ചെയ്യരുത്. ആദ്യ കപ്പാസിറ്റി പ്രാപിക്കണം. എന്റെയും നിങ്ങളുടെ ഗുരുനാഥനായ യേശു വന്നത് വട്ടത്തിൽ കൂടി നമ്മൾ ആരാധിച്ച് അവസാനിപ്പിക്കാനല്ല. അദ്ദേഹം വന്നതിനൊരു പർപ്പസ് ഉണ്ട്, അറിയോ? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്ര പ്രത്യക്ഷനായി. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഈ പണിയല്ലോ ഉണ്ടോ? മാക്സിമം പോയാൽ ഒരാളുടെ ഉള്ളിൽ നിന്ന് പൂർത്തെ പുറത്താക്കും, അത്ര ഉള്ളൂ. യേശു വന്നത് ഒരാളുടെ ഉള്ളിൽ നിന്ന് പൂർത്തെ പുറത്താക്കാൻ മാത്രമല്ല, ഈ പ്ലാനറ്റിൽ നിന്ന് തന്നെ ഇറക്കണം. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവന്റെ ഭരണം ഇറക്കണം. സർവലോകോ ദുഷ്ടന്റെ കീഴിൽ കിടക്കണേ. അവനാണ് ഇവിടെ വാ എന്ന രാജാവ്, റൂളർ. ഇതാ കർത്താവ് യേശു പറയുന്നേ, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. അവൻ എന്നോട് ഒരു കാര്യം ഇല്ല, ഹീസ് ദ റൂളർ ഓഫ് ദിസ് വേൾഡ്. ഇത് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാകും. ഇച്ചിരി പാടാ, കാരണം ഇത് മനസ്സിലാക്കാതിരിക്കാൻ 6000 വർഷം പിടിച്ചു. 6000 വർഷം അവൻ ജയിച്ചു. ഇനിയും ജയിപ്പിക്കാനാണ് കുഞ്ഞുങ്ങളെ താല്പര്യമെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമുക്ക് തന്ന പ്രോപ്പർട്ടിയുടെ ഭരണം ഇന്ന് കൈകാര്യം ചെയ്യണത് വിശാല. നമുക്ക് തന്ന പ്രോപ്പർട്ടി, ഭൂമിയുടെ മുകളിലുള്ള ലോകം വാഴുന്നത് ഇന്നും പിശാചാണെന്ന് ബൈബിൾ സാക്ഷ്യം തരുന്നു. കർത്താവ് യേശു സാക്ഷ്യം തരുന്നു. പക്ഷെ ഈ സമയത്ത് അവനെതിരെ ഒരു ചെറുവെള്ളം വെക്കാൻ പോലെ ഇന്നത്തെ മത നേതാക്കന്മാർക്ക് പറ്റുന്നില്ല. ക്രിസ്തു പറഞ്ഞത് അവനെ പുറത്താക്കാനാണ്. അന്നിട്ട് നമ്മളോടും പറഞ്ഞിരുന്നു, ഒരു രാജാവ് മറ്റേ രാജാവ് യുദ്ധത്തിന് പുറപ്പെടാൻ മുമ്പ്. അതിന്റെ അർത്ഥം കുഞ്ഞെ, യഥാർത്ഥ ശിഷ്യത്വത്തിൽ നീ എന്താ ചെയ്യുന്ന അറിയാമോ? പിശാചിന്റെ കിങ്ഡത്തിനെതിരെ നീ യുദ്ധത്തിന് പുറപ്പെടുക, യുദ്ധത്തിന് പുറപ്പെടുക. അവനെ നീ പുറത്താക്കണം. ഇതാന്ന് രാവിലെ നാം കേട്ടത്. നാം കേട്ടു, ഓ ഇത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അല്ല, അപ്പോസ്തോലിക ഉപദേശം കേട്ട രാവിലെ. എന്താണ് അതിന്റെ ക്ലൈമാക്സ്? സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ, നിങ്ങളുടെ കാൽക്കീഴാക്കി ചതച്ചുകളെ, നിങ്ങളുടെ. പക്ഷെ ഈ പരിപാടി ആർക്കെങ്കിലും ഉണ്ടോ? ആരാധിക്കുന്ന പരിപാടി മാത്രമല്ലേ ഉള്ളൂ. പുള്ളികളെ ശ്രദ്ധിച്ചേ, ആരാധിക്കുന്നതിനെതിര് പറയല്ല കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും തന്നിട്ട്, അതായത് ചോക്ലേറ്റ് തന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് പഠിത്തം നിർത്തിച്ചു. അതായത് നിങ്ങൾ നിങ്ങളുടെ അപ്പൻ IAS ആകാൻ ആഗ്രഹിച്ചു, ഒരിടത്ത് കൊണ്ടേ ആക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജനിച്ചത് തന്നെ ചോക്ലേറ്റ് തന്നെയാണ്, ദിവസം കുറെ ചോക്ലേറ്റ് തരും. അങ്ങനെ ചോക്ലേറ്റ് നിന്ന് IAS പഠിക്കുന്ന പരിപാടിയൊക്കെ നിങ്ങൾ മറന്നുപോയി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കുഞ്ഞുങ്ങളെ, ആരാധന കൊണ്ട് നമ്മളുടെ പർപ്പസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യരുത്. മനസ്സിലായോ? നമ്മൾ യേശുവിനോട് പഠിച്ച്, അതായത് ദൈവപുത്രനായ യേശുവിനോട് പഠിച്ച്, പഠിച്ചാലേ പറ്റൂ, പഠിച്ച് യേശുവിനെ അനുഗമിച്ച് നാം യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ പങ്കാളിയായി തീരേണ്ട ക്രിസ്തുവിന്റെ കാന്തയാണ്. ഒരു ഭർത്താവിന് എന്താണ് ജോലിയുള്ളത്? ആ ജോലിയിൽ സഹായിക്കാനാണ് ഭാര്യ. ഞാൻ പറയുന്ന ബൈബിളിലെ, ഇവിടുത്തെ ലോകത്തിലെ കാര്യമല്ല, ബൈബിളിൽ കർത്താവ് ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ചുമ്മാ കിടന്ന് ഉറങ്ങുന്നവനല്ല പണി ചെയ്യുന്നവൻ. മനസ്സിലായോ? അവരെന്നാ വേണോ? ഉറങ്ങുന്നതിന് സഹായിയൊന്നും വേണ്ട. പിന്നെ ആർക്കെ സഹായി? പണിമാരെ സഹായി. അവനൊരു വേലയുണ്ട്. ദൈവം അവന് കല്യാണത്തിന് മുമ്പ് ഒരു വേല കൊടുത്തിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോ ദൈവം തന്നെ അഭിപ്രായപ്പെട്ടോ, ഇവൻ ഇങ്ങനെ ഏകനായിരിക്കണം നല്ലതല്ലെന്ന്. പിന്നെ എന്നാ വേണം? ഒരു മാനേജർ വേണോ? ഒരു ആരാധകനെ വേണോ? ഒരു സഹായകനെ, അല്ലെങ്കിൽ ഒരു സഹായിയെ
ഇതാണ് മാനേജിന്റെ പർപ്പസ്. നമ്മളും ക്രിസ്തുവാണല്ലോ മാനേജിന്റെ പർപ്പസ്. എന്തോ വട്ടം കൂടി ആരാധിക്കലോ. യേശു ക്രിസ്തു എന്ത് പ്രൊജക്ടാണ് ഒന്ന്? അതിന് സഹായിയാണ് കാന്ത, സഹായിയാണ് കാന്ത. ഇതുകൊണ്ടാണ് പറയുന്നത് എന്നെ എന്റെ പിതാവ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ പേരാണ് മുഖം. മുഖം നിങ്ങൾക്കറിയില്ലേ, കാളയുടെ മോളിലേക്ക് ഒരു മുഖം എടുത്ത് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? തോറ്റി കിടന്ന് ഉറങ്ങുമായിരുന്നു. രാവിലെ 4 മണിക്ക് ചാക്കോച്ചൻ എഴുന്നേറ്റ് അതിന്റെ മോളിലേക്ക് ഒരു മുഖം എടുത്ത് വെച്ചു. ഭാരവണ്ടി അല്ലെങ്കിൽ ആ കാളവണ്ടി കെട്ടിയത് അതിന് കെട്ടി കൂട്ടിക്കെട്ടി. അതിന്റെ അർത്ഥം എന്താ? പണി തുടങ്ങി, ഉത്തരവാദിത്വം തുടങ്ങി. എനിക്ക് ഉൽപ്പത്തി 3:15 ഞാൻ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുക. അതിനൊരു മുഖം എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കാന്ത, നീ എന്റെ മുഖം വഹിച്ച ഇത്രയും നാളെ ഞാൻ ഒറ്റക്കാള വണ്ടിയായിരുന്നു, നമുക്കിനി രണ്ടാകാം. നീ എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കുക. അപ്പൊ നമ്മൾ യേശുവിനോട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അനുദിനം അനുദിനം രണ്ടാമത്തെ കാളയ്ക്ക് ഒന്നും അറിയത്തില്ല, പക്ഷെ ആദ്യത്തെ കാളയ്ക്ക് സകലതും അറിയാം. പർപ്പസ് അറിയാം, എന്തിനാ വന്നതെന്ന് അറിയാം. ഞാൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് വന്നത്, അവരാണ് നമ്മുടെ ശത്രു. നിനക്കതൊന്നും അറിയത്തില്ല, നിനക്ക് പിശാചിന് പോലും അറിയത്തില്ല, നിനക്കിതൊന്നും അറിയത്തില്ല. നിന്റെ പോരാട്ടം ഉള്ളത് അവനോടാണ് എന്ന് പറഞ്ഞാൽ നീ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. ഈ ശങ്കറിനോടും തോമാച്ചനോടും തൊമ്മിക്കുട്ടിയോടും മേരിക്കുട്ടിയോടും പോരാടും. അപ്പുറത്തെ പാസ്റ്ററോട് ഇപ്പുറത്തെ പാസ്റ്ററോട് അതിന്റെ പോരാട്ടം, അപ്പുറത്തെ അച്ഛനോട് ഇപ്പുറത്തെ ഭക്തനോട് അതിന്റെ പോരാട്ടം. പക്ഷെ നമുക്ക് അവരോട് ആരോടും പോരാട്ടമില്ല. നമ്മുടെ പോരാട്ടം ശരീരമുള്ള ജഡരക്തത്തോടല്ല, അദൃശ്യമായ പിശാചിന്റെ കിണ്ടത്തോടാണ് നമുക്ക് പോരാട്ടം. അവനാണ് ഇന്ന് നമ്മുടെ അവകാശം കയ്യിൽ വെച്ചിരിക്കണേ, അവനാണ് നമ്മുടെ അവകാശം പിടിച്ചിരിക്കുന്നത്, അവനാണ് നിങ്ങളെ മരണത്തിന്റെ കീഴിലാക്കിയത്, അവനാണ് നിങ്ങളുടെ ലോകദർശനം കൊണ്ട് നിങ്ങളുടെ കണ്ണ് കുരുടാക്കിയത്, അവനാണ് ജഡത്തിന്റെ ചിന്ത നിങ്ങളുടെ അകത്ത് പാകി നിങ്ങളെ ബലഹീനരാക്കിയത്, അവനാണ് നിങ്ങളുടെ അവകാശത്തെ തട്ടിയെടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്. അവനെ മാറ്റി നിങ്ങൾക്ക് അധികാരം തിരിച്ചു തരാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചത്. മനുഷ്യരുടെ കണ്ണ് കുരുടായി പോയി, അവർ ജഡത്താൽ ബലഹീനരായി പോയി. ദൈവത്തിന്റെ വചനം പറഞ്ഞു ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണം കൊണ്ട് ദൈവം പിടിച്ചു നോക്കിയിട്ടും സാധിച്ചില്ല, സാധിച്ചില്ല. അതിനെ സാധിപ്പാനാ ഇന്ന് ആത്മാവിന്റെ നിയമം. പക്ഷെ ഇത് ജനത്തിന് മനസ്സിലായിട്ടില്ല. ഇന്ന് ഇന്ന് ന്യായപ്രമാണം കൊണ്ട് കഴിയാത്തത് എന്താണ്? അന്നിട്ട് ഇന്ന് ന്യായപ്രമാണം പിടിച്ചോണ്ടിരിക്കുക. ന്യായപ്രമാണത്തിന് അത് കഴിഞ്ഞില്ല. വചനം പറയും ആ നീതി തരാൻ. ഈ പാട്ടൊക്കെ നിങ്ങൾ പാടി കഴിയുമ്പോൾ പിശാചിന് ഏറ്റവും നിങ്ങൾക്ക് പാടാനും പറ്റില്ല. നിങ്ങൾ പാടി കഴിയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേര് പോവുകയും ചെയ്യും. കാരണം ശ്രദ്ധിച്ചോ, ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിക്കോ, കതിര് വെളിപ്പെട്ടാൽ ഉടനെ കളയും വെളിപ്പെടും. ഇത്രയും പേര് ഒരുമിച്ച് ഒരു കണ്ടത്തിൽ ഒരേപോലെ നിൽക്കും. ഈ ലോകത്തിൽ 2 ടൈപ്പ് സീഡുകളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ മക്കൾ, മറ്റേ ദുഷ്ടന്റെ മക്കൾ. 10:13 കാണാം. പക്ഷെ അത് രണ്ടായിട്ട് തിരിച്ചറിയണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവരാജ്യ സുവിശേഷം കേട്ട് നിങ്ങൾ ദൈവപുത്രനായ അകത്തുനിന്ന് വെളിപ്പെടാൻ തുടങ്ങിയാൽ ഉടനെ കതിരും വെളിപ്പെടുന്നത് കാണാൻ പറ്റും, സോറി കളയും വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. കാരണം രാവിലെ നമ്മൾ കേട്ടു, രാവിലെ ഇല്ലാത്തവർ ശ്രദ്ധിച്ചാട്ടെ, Romans 16:20 സഭയുടെ പർപ്പസ് ആണ് മനസ്സിലാക്കിയത്. വേറെ ഈ പറഞ്ഞാൽ സ്നാനപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യണം? എന്നോട് പറഞ്ഞു ഗർഭാരദാസ് IPC-യിലെ ദേവദാസനാണ്. അദ്ദേഹം ഇനി കഴിഞ്ഞ ദിവസത്തിനോട് പറഞ്ഞിട്ട് കാര്യം, ജനത്തിന് അറിയത്തില്ല സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യണത്, പിന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക എല്ലാവരും. എന്താ ഞാൻ പറഞ്ഞുകൂടാ? അതാവിന്റെ ആത്മാവ് വ്യക്തമായി നമ്മളെ കഴിഞ്ഞ സന്ദേശത്തിൽ ഓർപ്പിച്ചു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വളരെ വ്യക്തമായി, അതായത് യേശു രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ വീട്ടുകാരനായി, അതോടുകൂടെ മനസ്സിലായോ? സ്വർഗീയ ഭവനത്തിലെ പൗരനായി, ശരിയല്ലേ? ആണോ? അങ്ങനെ പൗരനായാൽ എന്ത് ചെയ്യണം? അപ്പന്റെ കാര്യം നോക്കണം, വീട്ടുകാരെ നോക്കണം,
സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെയോ നോക്കണം. മനസ്സിലായോ? അയാൾ വട്ടം കൂടിയിരുന്ന നാട്ടുകാരെ പോലെ, പണ്ട് ജീവിച്ച പണി പോലെ, അന്ന് വിഗ്രഹങ്ങളുടെ ദൈവത്തിന് അവരൊക്കെ ഭൂമാല കൊടുത്തു, എണ്ണ കൊടുത്തു, കാതിന കൊടുത്തു, ചിലർക്ക് കോഴിയെ കൊടുത്തു, ഉദ്ദിഷ്ട കാര്യം സാധിച്ചു പോയി. ഇനി അതേ മനോഭാവത്തോടെ വട്ടം കൂടിയിരുന്ന് ആരാച്ചുകൊണ്ട് പോകാതെ യേശു പറഞ്ഞത് ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാമെന്നല്ല പറഞ്ഞത്, പിതാവ് വലിയൊരു പ്രൊജക്ട് ചെയ്യുക, ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പറയണേ, ആ പ്രൊജക്റ്റിൽ നമ്മളും ചേരണം. മനസ്സിലായോ? നമ്മളും ചേരണം. അല്ലാതെ ഉണ്ടാക്കി കൂട്ടുന്ന സഭകളൊക്കെ നരകക്കുഴികളായി തീരും. ഫലമില്ല, ലക്ഷ്യമില്ല അതിന്. അവനവനൊരു സാമ്രാജ്യം ഉണ്ടാക്കാനല്ല ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ജന്മദിനവാതിലൂടെ പ്രവേശിപ്പിച്ച ഒരു മരണദിനവാതിലൂടെ പുറത്തേക്ക് എടുക്കുന്നത്. ദൈവത്തിന്റെ സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാം. ദൈവത്തിന്റെ സാമ്രാജ്യം, ഹല്ലേലൂയ. സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കുന്നതൊക്കെ ബാബേൽ, ബാബിലോൺ. ദൈവ സാമ്രാജ്യത്തിൽ കൂട്ടുചേരുന്നവൻ ബുദ്ധിയുള്ളവൻ. ഹല്ലേലൂയ. അപ്പൊ ഈ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ടത്, സ്നാന രാവിലെ കേട്ടത്, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തു ചെയ്യുന്ന പിതാവിന്റെ പദ്ധതിയിൽ നമ്മൾ പങ്കാളികളാകണം. അതുകൊണ്ടാണ് സ്നാനപ്പെട്ടവരോട് അല്ലെങ്കിൽ വീട്ടിൽ ജനിച്ചവരോട് പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. മനസ്സിലാക്കപ്പെട്ടല്ലേ? ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. ഇല്ല, ഞങ്ങൾക്ക് ഭൂമിയിലുള്ളത് പറ്റൂ. അല്ല, ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല, അത് ജഡമനുഷ്യൻ. നീ സ്വർഗത്തിൽ പൗരത്വം ഉള്ളവനാ, അതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. ഓ, കറക്റ്റ് ലൊക്കേഷൻ സ്പോട്ട് ഇട്ട് തന്നു നമുക്ക്. ഇനി ആ മാപ്പ് ഇട്ട്, നമ്മൾ പറഞ്ഞില്ലേ ലൊക്കേഷൻ മാപ്പ് കിട്ടി കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് ഇതാ ഡയറക്ഷൻ പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് പോകുക. അപ്പൊ അവിടെ എന്താ നടക്കുന്നത് കേട്ടോ? 110 സങ്കീർത്തനം 1 വാക്യം, അവിടെ നടക്കുന്നത് എന്താ? എക്സാക്ട്, പിതാവിന്റെ വലതുഭാഗത്ത് പിതാവ് പുത്രനോട് കൽപ്പന, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവാനോ നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കെ. അപ്പൊ വലതുഭാഗത്ത് എന്താ പരിപാടി? ഒരു കുടുംബ പരിപാടി നടക്കുന്നുണ്ട് വലതുഭാഗത്ത്. ഒരു കുടുംബ ബിസിനസ് നടക്കുന്നുണ്ട് വലതുഭാഗത്ത്. മനസ്സിലാവുന്നുണ്ടോ? കാലുവരെ ക്രൂസിൽ ആ ബിസിനസ് അവസാനിച്ചില്ല, ബിസിനസ് തുടങ്ങി. പിശാചിനെ തകർത്ത് കളഞ്ഞ ബിസിനസ്, ശത്രുവിനെ കാൽക്കീഴാക്കുന്ന ബിസിനസ് തുടങ്ങി. ഹല്ലേലൂയ. ഇതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പലതും പറയും, എല്ലാം കഴിഞ്ഞില്ല, കഴിഞ്ഞൊന്നുമില്ല, അത് നിങ്ങളെ ശത്രു ചതിച്ചതാ, കുരുടാക്കിയതാ, എല്ലാം തുടങ്ങുകയാ. കാലുവരെ ക്രൂസിൽ നിന്നുപോയത് അനുസരണക്കേടിയോടെ നിന്നുപോയതെല്ലാം വീണ്ടും തുടങ്ങുകയാ. ഇതാണ് എപ്രകാരം 10 അധ്യായം അതിന്റെ 12-13 പറയുന്നത്, പാപങ്ങൾക്ക് വേണ്ടേ ഏകയാഗം കഴിച്ചു. എവിടെ? കാൽവരി. കഴിച്ചിട്ട് അതോടെ തീർന്നോ? ഇല്ല, അവിടെ തുടങ്ങുക. എന്നിട്ട് ശത്രുക്കൾ തന്റെ പാദപീഠമാകാൻ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത്, എവിടെ? വലതുഭാഗത്ത് എന്ന് പറഞ്ഞ വലതുഭാഗത്ത്, വലതുഭാഗത്ത് പിതാവിന്റെ വലതുഭാഗത്ത്. ഞാൻ അന്വേഷിക്കേണ്ട പിതാവിന്റെ വലതുഭാഗത്ത് യേശു കാത്തിരിക്കുന്നു. ശത്രു പാദപീഠമാകാൻ യേശു കാത്തിരിക്കുന്നു. ഇവിടെ യേശുവിന്റെ ജനം പിശാഞ്ഞാൽ കണ്ണ് കുരുടാക്കപ്പെട്ട് കൈയടിച്ച് യേശുവിന്റെ വരവിനെ കാത്തിരിക്കുന്നു. അവിടെ യേശു ശത്രുക്കൾ പാദപീഠമാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇവര് ശത്രുക്കൾ പാദപീഠമാകാൻ ഒരു പ്രവർത്തനം ഇവിടെ ഇല്ല. എന്ത് പ്രവർത്തനം ഇവിടെ ഉള്ളത്? സ്നാനപ്പെടുത്തണം. ഇതിലൊന്നും ശത്രു പാദപീഠമൊന്നും ആവൂല, ശത്രു പാദപീഠമൊന്നും ആവൂല. ഇതായി ശത്രുവിനെ പാദപീഠമാക്കണം. അതിന് നാം യേശുവിനെ അനുഗമിക്കണം. യേശുവിന് വേണ്ടി പോയാൽ മാത്രം പോരാ, യേശുവിനെ അനുഗമിക്കണം. അനുഗമിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ശത്രുവിനെ ചവിട്ടിക്കളയാനുള്ള അവൻ പുറത്തേ കടന്നു. ഇവനെ ഓൾറെഡി പിശാചി ചവിട്ടിയത് ആദത്തിന്റെ ഉള്ളിലിട്ട്. ഇവൻ പിശാചി തോറ്റുപോയതാ, അതുകൊണ്ടാണ് ഈ തലമുടിയൊക്കെ നിറച്ചു പോണെ. മരണത്തിന്റെ കീഴില, അതുകൊണ്ടാ കണ്ണൊക്കെ കാണാതെ കൊഞ്ഞുകൊഞ്ഞു പോണെ. അതുകൊണ്ടാണ് പഴയ ആരോഗ്യം ഇപ്പൊ ഇല്ലാതെ. മരണം പിടിക്കുക, പണ്ട് അവനൊരു അടി അടിച്ചത് അവളെ അപ്പൂപ്പനെ. അതുകൊണ്ടാണ് എല്ലാം ചത്തു പോയിട്ടിരിക്കണേ. അതുകൊണ്ട് ഇവനെ കൊണ്ട് ഇനി അവനെ തോപ്പിക്കാനൊന്നും പറ്റില്ല. അവനെ തോപ്പിക്കാൻ കർത്താവ് യേശു കാൽവരി ക്രൂശിൽ യാഗത്തിൽ പുതിയ സൃഷ്ടികളാക്കി അവൻ എന്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അവൻ വെളിയിലിറങ്ങണം. അവനാണ് പിശാചിനെ തോൽപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. പക്ഷെ അവനെ കുറിച്ചുള്ള
ഒരു സന്ദേശം പോലും അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു പുസ്തകം പോലും ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിലില്ല. പിന്നെ എങ്ങനെയാ പുതിയ സൃഷ്ടിയെ കുറിച്ചുള്ള ഒരു പുസ്തകം പോലും ഇല്ല. പകരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിടിക്കുന്ന പുസ്തകങ്ങളും വാദങ്ങളുടെ പുസ്തകങ്ങളും ട്രിനിറ്റിയുടെ പുസ്തകവും പരിശോധനത്തിന്റെ പുസ്തകവും പ്രീ ട്രിപ്പും പോസ്റ്റ് ട്രിപ്പും അതും ഇതും ഒക്കെ ഉണ്ട്. എന്നാൽ മിസ്റ്റർ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഇതാ, ഇനി നിങ്ങൾ ഈ തർക്കമല്ല, പരിച്ഛേദനവുമല്ല, അഗ്രധർമ്മവുമല്ല, പുതിയ സൃഷ്ടിയാണ് കാര്യം. അവനാണ് പിശാചിനെ ഈ പ്ലാനറ്റിന്ന് പുറത്താക്കാൻ പോണെ. നമുക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട്, യേശു എന്ത് ചെയ്യാ പറഞ്ഞ യേശു എന്ത് ചെയ്യുമ്പോ നമ്മുടെ സ്തുതികൾ കേൾക്കാൻ വേണ്ടി കൊതിച്ച് അവളെ സ്തുതിക്കുന്നില്ലല്ലോ, അവൻ യേശു ഉയർത്തുന്നില്ലല്ലോ, ഉയർത്തുയർത്ത് നിന്നെ കാത്തിരിക്കുകയാണ്. പിന്നെ യേശു എന്തിനെ കാത്തിരിക്കണേ പറ ബൈബിള് പറഞ്ഞാൽ മതി. ഞാൻ തെറ്റാ പറഞ്ഞെങ്കിൽ എന്നെ അടിക്കാനുള്ള വടി ഈ ശബ്ദ കാഴ്ച പരിധിയിൽ എല്ലാ ദേവദാസന്മാരുടെ കയ്യിൽ തരികയാണ്. ദേവദാസന്മാരുടെ കയ്യിലല്ല, ദേവദാസിമാരുടെ കയ്യിൽ തരികയാണ്. കാരണം ഞാനും നേരെയാണല്ലോ. ഗ്ലോറി, ഈ ബൈബിളിന് എതിരെയാണ് ഞാൻ പറയുന്നത്. ഗ്ലോറി, ശരിച്ച യേശു ഇപ്പൊ എന്ത് ചെയ്യാണെന്നാണ് ഈ ബൈബിൾ പറയുന്നത്. ശത്രുക്കൾ പാദമിടമാകുവാൻ കാത്തിരിക്കും. യേശുവിന്റെ ശത്രുവാരാ? പിശാചാണെന്ന് ഉറപ്പാണോ? നമ്മളാരും അല്ലല്ലോ, ഇല്ലേ? അപ്പൊ ഇനി നമ്മൾ നമ്മളെ പുറത്താക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് യേശുവിനോടുകൂടെ ചേർന്ന് നമുക്ക് പിശാചിനെ പുറത്താക്കാൻ യേശുവിനോട് നമുക്ക് ചേരാം. ഓക്കെ, സമ്മതിക്കുന്നുണ്ടോ? ഇനി ബ്രിട്ടീഷ് തന്ത്രം ഡിവൈഡ് ആൻഡ് റൂൾ, സ്പ്ലിറ്റ് ചെയ്യല്ലേ. അതേപോലെ സഭയിൽ 40,000 പീസ് അതിലധികം പീസുകളാക്കി പിശാജ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ജഡചിന്ത കൊണ്ട് സ്വചിന്ത കൊണ്ട് നമ്മൾ മുറിച്ചു കളഞ്ഞു. അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഡിവൈഡ് ആകാതെ നമുക്ക് കർത്താവ് ആയ ഏക തലയുടെ കീഴിൽ അവയവങ്ങളായി നിന്നുകൊണ്ട് നമുക്ക് ആ കർത്താവിന്റെ അവയവങ്ങളായി ഭൂമിയിൽ പ്രവർത്തിക്കാം. ഹല്ലേലൂയ. കർത്താവ് ആത്മമണ്ഡലത്തിലും നമ്മൾ ഭൗതിക മണ്ഡലത്തിലും ഇത്ര വ്യത്യാസമുണ്ട്. കർത്താവ് പിതാവിന് വലതു ഭാഗത്ത്, തല ഇതാ, ശരീരം ഇതാ, ഭൂമി സഭ. ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുമിച്ച് പ്രവർത്തനം. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തെറ്റിപ്പോയ ലക്ഷ്യം വിട്ടിട്ട് ദൈവവചനം പറയുന്ന ലക്ഷ്യത്തിലേക്ക് നാം മുന്നേറണം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന സംഭവം നിങ്ങൾക്ക് അതിശയമായിരിക്കും ഒരു പക്ഷേ. കാരണം കർത്താവ് തന്നെ പറഞ്ഞു ഇത് ദൈവം ചെയ്തു, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ആശ്ചര്യമായിരിക്കും. പ്രിയരെ, എന്തുകൊണ്ടാണ് നമ്മൾ പിശാചിനെ കാൽപാദമാക്കേണ്ടത്? എന്തുകൊണ്ട്? ഞങ്ങൾക്ക് രണ്ട് ആരാധന ആരാധിച്ച് സുഖമായിട്ട് നടന്നുകൂടെ? ഞങ്ങൾ ജീവനെയൊക്കെ കാൽപാദമാക്കാൻ പോയി കഴിഞ്ഞാല് അങ്ങനെ നാല് ചിന്തിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ആ ക്യൂരിയോസിറ്റി ഉണർത്താൻ വേണ്ടിയാ. കർത്താവ് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കുന്ന ആരേ ഇല്ല. കാരണം എല്ലാം കിടന്ന് ഉറക്കുക. കർത്താവ് പറഞ്ഞത് ഈ ഉറങ്ങുന്ന നിങ്ങൾ എഴുന്നേക്ക്, പിതാവിന്റെ ഇഷ്ടം തന്ന് മനസ്സിലാക്ക, എന്നിട്ട് അതൊന്നും ചെയ്യുന്ന മക്കളെ ഇല്ല. നമ്മുടെ പിള്ളേരൊക്കെ വിളിക്കുമ്പോ അമ്മ ഒരു മണിക്കൂറും കൂടെ, ഒരു മണിക്കൂറും കൂടെ അല്ലേ. നമ്മളത് ഒരു മണിക്കൂറായി 4 വർഷങ്ങൾ കുറെ ആയില്ലേ. കുഴിയിലേക്ക് പോകാൻ സമയമായി, ഇനി കിടന്ന് ഉറങ്ങല്ലേ. ആകാൻ ബുദ്ധിഹീനരാകാൻ ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയാനാ എഫേസി ലേഖനം 5 പറയുന്നത്. ശരിയാണല്ലോ. അപ്പൊ ദൈവ ഇഷ്ടം അറിയാൻ പാടില്ലാത്തവരൊക്കെ ബുദ്ധിഹീനനാ. അല്ലയാ, അപ്പൊ ഈ മനസ്സിലാക്കണ ഈ പിശാച് എന്തുകൊണ്ട് ദൈവവചനം പറയുന്നു നിർമ്മലരായിരിക്കും, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന ചാക്കോച്ചനും അന്യാമ്മയും. കഴിഞ്ഞ ദിവസവും നിങ്ങൾക്കെതിരെ അങ്ങനെ എല്ലാം ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ പ്രതിയോഗി? അപ്പൊ ഇന്ന് ഒരു റബ്ബർ എടുത്തിട്ട് മനസ്സിൽ ഇന്ന് ചാക്കോച്ചന്റെ അന്നമ്മയുടെ എല്ലാവരുടെ പേരകം മാറ്റേ, എല്ലാവരുടെ പേരകം മാറ്റേ. കാരണം നമുക്കുള്ള എനർജി ഡൈവേർട്ട് ആയി പോകരുത്. കുറെ ചാക്കോച്ചന്റെ അന്നമ്മയുടെ വരെ കുറച്ച് പിശാചിന്റെ തരണോ, ഉള്ളത് മുഴുവൻ അവന്റെ കയ്യിലിരിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് പറഞ്ഞ നമ്മളെ തന്നെ അവരുടെ നോട്ടം.
ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച് നടക്കുന്നു. അപ്പൊ പുള്ളി റെസ്റ്റ് എടുക്കുന്നുണ്ടെന്നാണോ വചനം പറയുന്നത്? പുള്ളി 24 മണിക്കൂർ അധ്വാനം വിഴുങ്ങാൻ വേണ്ടി ചുറ്റി തിരിഞ്ഞ് നടക്കണം. നിങ്ങൾ തമാശയാണ്, തമാശയൊന്നുമല്ല, പുള്ളിക്ക് ഇത് ജീവൻ മരണ പോരാട്ട. തോറ്റാ തന്റെ ശിക്ഷ നടപ്പിലാക്കും. ഹല്ലേലൂയ. അപ്പൊ പുള്ളി ഇങ്ങനെ ചുരിഞ്ഞ് നടക്കുക. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ചിലരൊക്കെ ആഴ്ചയിൽ 1 മണിക്കൂറൊക്കെ പിശാചിനെതിരാ ഇല്ലേ, ഞായറാഴ്ച 11 മണി മുതൽ 12 മണി വരെ, അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ പിശാചിന് എതിരാ, പിന്നെ അവന്റെ കൂട്ടുകാരൻ. അതായത് ഒരു ഫുൾ ടൈം വർക്കറെ, ഒരു പാർട്ട് ടൈം അല്ല, 1 hour വർക്കിന് തോൽപ്പിക്കാൻ പറ്റും. ഒരു ഫുൾ ടൈം വർക്കറെ ഒരു പാർട്ട് ടൈം വർക്കറിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു ദിവസം 24 മണിക്കൂറും നിങ്ങൾക്കെതിരെ ഒരാൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അയാൾക്കെതിരെ ബലഹീനനായ നിങ്ങൾ 1 മണിക്കൂർ പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിക്കറങ്ങുക, ചുറ്റിക്കറങ്ങുക. അപ്പൊ നമുക്ക് ആരുണ്ട്? പ്രതിയോഗിയുണ്ട്. ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? പ്രതിയോഗി ഉണ്ടെന്ന് ബൈബിള് പറഞ്ഞാൽ മനസ്സിലാക്കണേ എനിക്ക് ആരുണ്ട്? പ്രതിയോഗിയുണ്ട്. ഇനിയും ബൈബിൾ എഫേസ് ലേഖനം 1:12 പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ നിങ്ങളെന്ന് വിട്ടിട്ട് പിന്നെ നമുക്കായി, നമുക്ക് പോരാട്ടമുണ്ട്. അപ്പൊ നമുക്ക് എന്നാ ഉണ്ട്? അതായത് ഈ കൊച്ചു ജീവിതം, യുദ്ധ ജീവിതം, ഇത് പോരാട്ട ജീവിതം, നാഥൻ ചൊന്നപ്പോ ഇത് പോരാട്ടമാ. നമുക്ക് പോരാട്ടമുള്ളത് എടുത്തേക്കൊന്ന് വായിച്ചു. 6:12 6:12 ശ്രദ്ധയോടെ ശ്രദ്ധയോടെ കേൾക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. അല്ല, അപ്പോ ഇനി മുതൽ അങ്ങനത്തെ പോരാട്ടങ്ങളിൽ പോയി ഉള്ള ശക്തി കളയരുത്. ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും, വാഴ്ചകളോടും, അധികാരങ്ങളോടും, അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും, സ്വർലോകങ്ങളുടെ ദുഷ്ടാന്ത സേനയോടും എത്ര. അതായത് പിശാചിന്റെ ഒരു കിങ്ഡമാണ്, ഒരു രാജ്യത്വ വിന്യാസമാണ് ആ കാണുന്നത്. മനസ്സിലായോ? പിശാചിന്റെ കിങ്ഡം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ യേശു പറയുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, യേശു ഭൂതത്തെ പുറത്താക്കിയപ്പോ അന്ന് യഹൂദന്മാര് പറഞ്ഞു ഭൂതങ്ങളുടെ പാവനം കൊണ്ടാണ് ഇവന് ഭൂതത്തെ പുറത്താക്കുന്നത്. യേശു പറഞ്ഞു ഒരു കിങ്ഡം തന്നിൽ തന്നെ ചിത്രിച്ചാൽ അവന്റെ കിങ്ഡം എങ്ങനെ നിലനിൽക്കും? സാത്താൻ സാത്താനെ എതിർത്താൽ സാത്താന്റെ കിങ്ഡം എന്ത്? സാത്താന്റെ കിങ്ഡം എങ്ങനെ നിലനിൽക്കും? അപ്പൊ സാത്താൻ എന്നാ ഉണ്ട്? ഒരു ഭരണകൂടം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റാണ് ഇവിടെയുള്ള ഗവൺമെന്റുകൾ മുകളിൽ വാഴുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് സഭയ്ക്ക് ആരോട് പോരാട്ടമുണ്ട്? പിശാചിനോട്, അവന്റെ കിങ്ഡത്തോട്. ഒരു ബലഹീനമായ ഇടതുപക്ഷം, പോരാട്ടം ഉണ്ടെന്ന് പോലും അറിയാത്ത ഇടതുപക്ഷം. എനിക്കൊരു ഇലക്ഷനും ആ ഇലക്ഷനിലേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് അറിയാത്ത ഇടതുപക്ഷം. ഇങ്ങനത്തെ ഒരു ഇടതുപക്ഷത്ത് ഞാൻ ആദ്യമായിട്ട് കാണാം. നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കാന്ന് പറഞ്ഞാലും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ അല്ലാതെ ഇതിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. കർത്താവ് നിന്റെ പ്രതിയായി അപ്പോഴും പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുന്നതിന് ഞാനെതിരല്ല കേട്ടോ, നമ്മുടെ ഈ മണ്ടത്തരം ഞാൻ കണ്ടിട്ട് പറയുക. ദൈവം നോക്കിയിട്ട് പറയുക, ലോകത്തിന്റെ ജ്ഞാനം എന്റെ ദൃഷ്ടി ഓ ഓഷത്വം. ഇവിടെയാണ് യേശുക്രിസ്തു വന്ന ദൈവരായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കുമ്പോ ദൈവത്തിന്റെ അവനം പറയുന്നു, ഓർ അജ്ഞാതന്റെ ഇരുട്ടില്ല, ഇരുളിലിരുന്ന ദേശത്തിന് ഒരു വലിയ പ്രകാശം ഉദിച്ചു. പക്ഷേ ഇത് ദൈവരായത്തിന്റെ വചനം തീരും, സുവിശേഷം തീരും. ദൈവദാസന്മാരോട് ചോദിച്ചാൽ അറിയത്തില്ല എന്റെ ഇവിടെ പരിപാടി. ഇവിടെ ഇരിക്കുന്ന ദേവാസ് ഏത് മലബാർ കൃഷ്ണനോ അല്ലേ? മലബാർ കഴിഞ്ഞ ദിവസം ദേഹത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. ഇവിടെ നിന്ന് കേട്ടില്ല, ഇവിടെ നിന്ന് പറയുന്നത് ഞാൻ ദുബായിൽ നിന്ന് കേട്ടു.
ഒരു ചെറിയ ക്ലിപ്പില് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയുക, ഞാൻ മല ദേവദാസന മലബാർ ഒരു ഈ ദേവദാസന കളിയാക്കുന്നതല്ല, എല്ലാവരുടെയും കാര്യം തന്നെയാണ്. ഞാന് കഴിഞ്ഞ 33 വർഷക്കാലം സുവിശേഷം ചെയ്ത് സുവിശേഷീകരണം നടത്തിയ ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ 33 വർഷക്കാലം ചെയ്തത് വ്യർത്ഥമായി പോയി. അല്ലെങ്കിൽ നാണയത്തിന്റെ ഒരു തട്ട് മാത്രം ആണ് ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ. യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ഇത് ഇപ്പോഴാണ്. എത്ര വയസ്സായി ദേവദാസന്? 70 വയസ്സ്. സാക്ഷികൾ ഇവിടെ ഉണ്ട്, ഇതൊന്നല്ല പലതാ. അപ്പോ യഥാർത്ഥ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മ ചുമ്മാ ആകാശത്ത് വെടിവെക്കുന്നവരെ പോലെ ഇരിക്കും. എന്തോ അദ്ദേഹത്തിന് തെളിഞ്ഞേ ഇരുട്ടിലിരുന്ന് അദ്ദേഹം വിളിച്ചത്. യേശുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത, നീ ആരാണ് ഈ മനുഷ്യൻ അറിയണം. നീ എന്തിനാണ് വന്നത്? ഉത്തരം തരണം. നീ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഉത്തരം വേണം. എങ്ങനെയാ ചെയ്യേണ്ടത്? നീ എന്തിനാ ജനിച്ച? നീ എന്തിനാ മരിക്കണേ? മരിച്ച ആൾക്കാർ റിപ്പോർട്ട് ചെയ്തത് മരണശേഷം നീ ആരാ? യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞാൽ ജനത്തിന്റെ ഹൃദയത്തിന് ഇതെല്ലാം കത്തും. അവർ മനസ്സിലായി ഞാൻ ആരാണ്. അവർ ഇത് മനസ്സിലായാൽ, അവർ വെളിച്ചം കണ്ടാൽ പിന്നെ പിന്നോട്ടല്ല മുന്നോട്ട്. അവർക്ക് പിന്നെ ഈ സന്ദേശം കിട്ടാൻ അവർക്ക് മൈലുകൾ യാത്ര ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ അല്ല. അവർ യാത്ര ചെയ്യും, അവർ യാത്ര ചെയ്യും. കാരണം അവരെ കണ്ടത് ചെറിയൊരു സമ്പാദ്യമൊന്നുമല്ല, ദൈവജനം പറഞ്ഞത് നിധിയാണ് അവർ കണ്ടത്. നിധി നിധി കണ്ടവൻ പിന്നെ പൊടിയിലേക്ക് മടങ്ങത്തില്ല, പൊടിയിലേക്ക് മടങ്ങത്തില്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയാണ്, യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. നമ്മൾ അന്വേഷിക്കുന്ന വയൽ ലോകത്തിൽ വലിയവനാകാൻ, ലോകത്തിൽ പ്രശസ്തനാകാൻ, ലോകത്തിൽ സമ്പാദ്യം നേടാൻ, വയൽ വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി. അതിനകത്ത് വയൽ അന്വേഷിക്കുന്നതിന് നിധി മറഞ്ഞോണ്ടേയിരിക്കും. വയൽ പൊടിയ ഒരു ശവമെടുത്ത് ആ മണ്ണ് മാറ്റിയാൽ ആ നിധി തെളിഞ്ഞു തുടങ്ങും. പക്ഷേ അതിനു പകരം മണ്ണ് കൂട്ടിക്കൊണ്ടിരുന്നാലോ നിധി വീണ്ടും വീണ്ടും മറിയും. ലോകത്തെ അന്വേഷിച്ചു പൊക്കോ കുഞ്ഞെ, നിനക്ക് ദൈവരാജ്യ സുവിശേഷം വെളിപ്പെടത്തില്ല. PhD എടുക്കാം, പക്ഷേ ദൈവരാജ്യ സുവിശേഷം വെളിപ്പെടത്തില്ല. മനസ്സിലാക്ക് എന്തുകൊണ്ടാണ് പിശാചരുടെ പ്രതിയോഗി ആയതെന്ന് മനസ്സിലാക്കുക. പ്രിയരെ, നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ ഞാൻ ചിന്തിക്കുന്ന ദൈവത്തിനൊരു സുപ്രഭാതി തോന്നി, നമുക്ക് വളരെ തോന്നും ഇന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അതുപോലെ ദൈവത്തിന് പെട്ടെന്ന് സുപ്രഭാതി തോന്നി ഇന്ന് നമുക്ക് മനുഷ്യനുണ്ടാക്കി. ഇങ്ങനെയൊന്നും ഉണ്ടായ സംഭവമല്ല. ഒരു 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് പെട്ടെന്നൊരു തോന്നല്, അങ്ങനെയല്ല. അപ്പൊ 6000 വർഷം മുമ്പ് ദൈവം എന്ത് ചെയ്യായിരുന്നു? ഇല്ലായിരുന്നു. ദൈവം ഉണ്ടായിരുന്നു, ദൈവത്തിന് ദൈവപുത്രന്മാരും ഉണ്ടായിരുന്നു. ദൈവം ഇതാ ഈ ഭൂമിയെ സൃഷ്ടിച്ച്, അതിനു മുമ്പ് ദൈവം ഉണ്ടായിരുന്നു. ബില്യണക്കിന് വർഷങ്ങൾ മുമ്പ് ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഈ ഭൂമിയില് ദൈവം ഇതാ ദൈവത്തിന്റെ പുത്രന്മാരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മണ്ഡലവും അതോടൊപ്പം തന്നെ പട്ടണവും എല്ലാമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ കാണിക്കുന്നു. എന്നാൽ ആ പുരാതന ലോകത്തിന് എന്തോ സംഭവിച്ചു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ദൈവം ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പാഴും ശൂന്യവുമായി പോയ ഭൂമിയെ, ഏതോ കാരണത്താൽ പാഴും ശൂന്യവുമായി പോയ ഭൂമിയെ ദൈവം അതിനെ ഉദ്ധരിച്ചെടുക്കുന്നു. സൃഷ്ടിക്കുകയല്ല ചെയ്തത്, റീക്രിയേറ്റ് ചെയ്യുക ചെയ്തത്, ഉദ്ധരിച്ചെടുത്തു. ചീത്തയായി പോയതിനെ നമ്മുടെ വീട് കണ്ടിട്ടില്ലേ, വീട് ചീത്തയായി പോയ ഓടൊക്കെ ചീത്തയായി പോയി, അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കി നന്നായിട്ടൊന്ന് പെയിന്റ് അടിച്ച പുതിയ അലമാരകളും അതൊക്കെ വെച്ച്, ഇതേപോലെ ഉയരത്തെ ഉണ്ടായിരുന്ന വാസമുണ്ടായിരുന്ന ഭൂമിയെ ദൈവജനം പറയുന്നു. ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത് 6000 വർഷങ്ങൾക്കൊന്നുമല്ല, വളരെ വളരെ ബില്യണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയാലും കാണാൻ കഴിയും. എന്നിട്ടും ദൈവത്തിന് വചനം പറയുന്നു ആ ഉണ്ടാക്കിയ സമയത്ത് മനുഷ്യരാരും ഇല്ല, പക്ഷെ ദൈവപുത്രന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ അന്ന് ആനന്ദിച്ചാർത്ത സമയം, സന്തോഷിച്ചാർത്ത സമയം. അങ്ങനെ
ഇരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പട്ടണങ്ങൾ ഉണ്ടായ കാലഘട്ടം, മൃഗങ്ങൾ ഉണ്ടായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് പ്രിയ സഹോദരങ്ങളെ, അവിടെ നടന്ന ചില കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട് ദൈവം ആ ഭൂമിയുടെ ഭരണാധികാരിയെ ന്യായം വിധിച്ചു, അവനെ തന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി. തുടർന്ന് ദൈവം ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തിട്ട് ആ ഭൂമിയെ ശിക്ഷിച്ചു, നശിപ്പിച്ചു. തുടർന്ന് ആ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്ത് രണ്ടാമത് പുനഃസൃഷ്ടികർമ്മം ചെയ്ത് അവിടെ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സ്പീഷീസിനെ ഇറക്കി, ഒരു സ്പിരിറ്റിനെ. പക്ഷെ സ്പിരിറ്റ് ഫ്രീ ആയിട്ട് നടന്നുകൂടാ, മണ്ണിന്റെ ഉള്ളിൽ, മണ്ണിന്റെ കൂടിന്റെ ഉള്ളിൽ അവൻ നടക്കണം. അതുകൊണ്ട് ആദ്യം അവന് വേണ്ടി ഒരു മണ്ണ് കൊണ്ടൊരു കൂടുണ്ടാക്കി, മണ്ണുകൊണ്ട് ഒരു കൂടുണ്ടാക്കി. ആ കൂടാണ് അവന്റെ വാസസ്ഥലം. സ്പിരിറ്റ് ആകുമ്പോ വാസസ്ഥലം ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. അനുസരണം കേട്ട് കാണിച്ചു. അതുകൊണ്ട് മണ്ണുകൊണ്ട് ഒരു കൂടുണ്ടാക്കി, ആ കൂടിന്റെ ഉള്ളിലേക്ക് ഇവനെ ഊടി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട്. പക്ഷെ ദൈവത്തിന് എന്തത്, ഈ മനുഷ്യനെ മണ്ണിൽ നിർത്താനല്ല ആഗ്രഹം. ഇവനെ ആദ്യം പരിശോധിക്കണം, കൊള്ളാവുന്നതിനായി തെളിഞ്ഞാൽ ഇവൻ ദൈവം വെച്ച ശുശ്രൂഷ ഏൽക്കണം, ഈ ഭൂമിയുടെ ഭരണാധികാരിയായി തീരണം. ഇത് കർത്താവിനാൽ സംഭവിക്കുന്നു, പക്ഷെ ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്, നമുക്കിത് മനസ്സിലാകുന്നില്ല. ഞാനും വിശ്വാസമായിട്ട് എന്താ ബന്ധം, അവനെ പ്രതിയോഗിയാ, അവനെ പ്രതിയോഗി. അതെങ്ങനെ അവനെ പ്രതിയോഗി? ഞാനും അവനുമായിട്ട് യാതൊരു തർക്കമില്ലല്ലോ. തർക്കം ഉണ്ട് കുഞ്ഞേ, ദൈവത്തിന്റെ പദ്ധതി എന്ന് മനസ്സിലാക്കിയ അവനായിരുന്നു പിശാചായിരുന്നു എനിക്കും നിങ്ങൾക്കും മുമ്പേ ഈ ഭൂമിയിൽ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അവനെ ദൈവം തന്റെ തോട്ടമായി ഏദനിലാക്കിയിരുന്നു. മനുഷ്യനെ ഏദനിൽ വെക്കുന്നതിന് മുമ്പ് പിശാചിനെയും അവന്റെ കൂട്ടരെയുമായി ഏദനിലാക്കിയിരുന്നു. അവരെ വെച്ചിരുന്നത് ഭൂമിയുടെ ഭരണകേന്ദ്രമായ ജെറുസലേമിലായിരുന്നു, വിശുദ്ധ ദേവ പർവ്വതത്തിലായിരുന്നു. എന്നാൽ അവൻ നിഷ്കളങ്കനായ കെരൂബായിരുന്നു. പക്ഷെ തന്റെ സൗന്ദര്യത്തിന്റെ വലിപ്പം, പെരുപ്പം നിമിത്തം, തന്റെ ജ്ഞാനത്തിന്റെ പ്രഭ നിമിത്തം അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. ദൈവം അവനെ അശുദ്ധൻ എന്നെണ്ണി അവനെ നിർത്തിയ വിശുദ്ധ ദേവ പർവ്വതം, അതാണ് ജെറുസലേം, അല്ലെങ്കിൽ സിറ്റി ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ആ സ്ഥലം, ടെമ്പിൾ മൗണ്ട്, സയോൺ, ജെറുസലേം എന്ന പല പേരുകൾ അത് അറിയപ്പെടുന്നു. നിന്നെ ഞാൻ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഇനി അവിടെ നിന്നാണ് കർത്താവ് യേശു വാഴാൻ പോകുന്നത്. അവിടെ ഇരുത്തിയിരുന്നു. അന്ന് അവനെ സൃഷ്ടിച്ചപ്പോ അവനെ ഉണ്ടാക്കിയ നാളിൽ, അവിടെ ഇരുത്തുന്നതിന് മുമ്പ് അവനെ ഉണ്ടാക്കിയ നാളിൽ, അവനെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ ശ്വാസം. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു അവനെ ഉണ്ടാക്കിയത് രത്നങ്ങൾ കൊണ്ടാണ്. അവന്റെ കൂടുകളെയും തടകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഹലോ, ആ അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ചു, ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റി, ശ്രദ്ധയോടെ ഇരിക്കും. കേട്ടിരുന്നാണ്, ഇത് പുറത്തു പോയാൽ കേൾക്കാൻ പറ്റത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഉണ്ടാക്കിയ നാളിൽ അവരുടെ തടകളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഇതൊക്കെ ബൈബിളിലെ വേടുകളാണ്, ഇതൊക്കെ ഒരു വായിക്കാം നമുക്ക് എടുത്താം. ഭയങ്കര ജ്ഞാനമായിരുന്നു, ദൈവത്തോട് കൂടെ നടന്ന വലിയ ജ്ഞാനമായിരുന്നു. ദൈവത്തിന്റെ വചനം ഒരു ഭാഗത്ത് പറയുന്നു, നീ ദാനിയേലിന് ജ്ഞാനിയല്ലോ, അവന്റെ ഇത് ഷാഡോയെ കാണിക്കുകയാണ്, ദാനിയേലിന് ജ്ഞാനിയല്ലോ, നിന്നെ മറച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യവും ഇല്ല, ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവൻ, സ്വർണം കൊണ്ടും രത്നം കൊണ്ടും ഉണ്ടാക്കപ്പെട്ടത്,
അലങ്കരിക്കപ്പെട്ടവൻ, ദൈവത്തോട് കൂടെ നടന്ന പ്രഭ വർദ്ധിച്ചവൻ, ദൈവത്തിന്റെ വചനത്തിൽ ജ്ഞാനി എന്ന്, ദാനിയേലിന്റെ ജ്ഞാനി എന്ന് ഡിക്ലെയർ ചെയ്യപ്പെടുന്നവൻ. പ്രിയ സഹോദരനെ മനസ്സിലാക്കിക്കോ, അവനായിരുന്നു ഈ ഭൂമിയുടെ ആദ്യ ഭരണാധികാരി. നിങ്ങൾ കേട്ടും, വലിയവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കണം വല്ലപ്പോഴും. ഞാൻ കണ്ട വലിയവൻ, ദൈവം മനുഷ്യനായി വന്ന കർത്താവ് യേശു ഒരാളാണ്. വലിയവൻ കുറച്ച് വലിയവന്മാരെ കണ്ടിട്ടുണ്ട്, പിന്നെ യേശു വലിയവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ദൈവവചനം വലിയവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇതാ ഈ ലോകത്തിന്റെ ദൈവം വരുന്നു. ഈ ലോകത്തിന്റെ ദൈവം, ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ. അങ്ങനെ രണ്ട് പ്രമുഖർ തമ്മിൽ ഇവിടെ വെച്ചെന്ന് കണ്ടുമുട്ടി ഭൂമിയിൽ വെച്ച്. ഇവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചോളാം. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ആദ്യം പറഞ്ഞത്, നമ്മുടെ മേരിക്കുട്ടിയുടെ പനി മാറ്റണം, അവരുടെ മറ്റേ ആളുടെ ഫൈനാൻഷ്യൽ പ്രശ്നം, അവന്റെ കടത്തിലാണ്, അത് മാറ്റണം. ഇനി ഇതൊന്നും അല്ല അവരുടെ സംഭാഷണം. അവരുടെ സംഭാഷണം മുഴുവൻ കിണ്ണത്തെ കുറിച്ചാണ്. പിശാച് യേശുവിന്റെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടു പോയിട്ട് യേശുവിനോട് പറയുന്നത്, ഇത് കണ്ട, നീ ഇതൊക്കെ എന്നു മേടിക്കാൻ വന്നാന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിലാണ് പറയണേ. ലോക രസാകര മഹത്വം കാണിച്ചു കൊടുത്തു. ഒരു വിഷയമില്ല, ഞാൻ തന്നേക്കാം, ഡീല് നോക്കി, ഞാൻ തന്നേക്കാം. പക്ഷെ ഒറ്റ അവസ്ഥ, എന്നെയാണ് പറ്റുമോ? അത് എനിക്ക് നീ കീഴടങ്ങണം. പറ്റുമോ? ആരാധിച്ചാ കിട്ടും, നീ ആരാധിച്ചാ മതി, ഞാൻ തരാം. അപ്പോ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാള് അറിയാവുന്ന ഒരാളോട് നുണ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉടനെ തിരിച്ചു പറയും, നുണ പറയല്ലേ, മാറിയൊക്കെ അല്ലേ പറയല്ലേ. പക്ഷെ യേശു ഇതുവല്ലോ തിരിച്ചു പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. യേശു അറിയുമ്പോ പറഞ്ഞത് സത്യമാണ്, അപ്പൊ പറഞ്ഞേക്കാൻ സത്യമാണ്. കാരണം യേശുവിനോട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ യേശു പറഞ്ഞിട്ട് യേശുവിനറിയാൽ സംഭവം അത് തന്നെയാ. ഇവനെ ഇതൊക്കെ ഏൽപ്പിച്ചിരുന്നത് അവൻ പറയുന്നുണ്ട്. പിശാച് പറയുന്നു, ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്നെയാണ് വിശുദ്ധ ഭർവനത്തിൽ ഇരുത്തിയത്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കൊടുക്കും. കണ്ടോ സംഭാഷണം നോക്കിയവരുടെ. തുടർന്ന് യേശു അതിനൊന്നും മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, യോഹന്നാൻ സുവിശേഷം 14:30 യേശു പറയാണ്, അത് സമ്മതിച്ചുകൊണ്ട്, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു റൂളർ വരുന്നു. ആരെ കുറിച്ചാ പറഞ്ഞേ? പിശാചിനെ കുറിച്ചാ പറഞ്ഞേ. അപ്പൊ യേശു സ്വന്തം വാവുണ്ട്, എന്ത് സമ്മതിക്കുക? പിശാചാണ് ഈ ലോകത്തിന്റെ റൂളർ. എന്നിട്ട് പറയണം, അവന് എന്നിൽ യാതൊരു കാര്യവും. മനസ്സിലായോ? രണ്ട് രാജാക്കന്മാർ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകമല്ല ഈ പറഞ്ഞേ, ഇത് രണ്ട് രാജാക്കന്മാരാണ് എഴുതിക്കണത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് പറയണേ, ഒരു രാജാവ് മറ്റൊരു രാജാവിനെതിരെ പടയെടുക്കുമ്പോ, ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ പിശാച് എന്ന ഈ ഭൂമിയുടെ പഴയ കുടിയാനെതിരെ ഈ ഭൂമിയുടെ ഓണറായ ദൈവം ഒരുക്കിയെടുക്കുന്ന ക്രിസ്തുവിന്റെ ശിഷ്യത്വം, അല്ലെങ്കിൽ ശിഷ്യന്മാർ, ഇവരെ തകർത്തെറിയാൻ വേണ്ടി ഒരുങ്ങുകയാ. ഒരു രാജാവ് മറ്റൊരു രാജാവിനെതിരെ യുദ്ധത്തിന് ഒരുങ്ങുകയാ. അവനെ തിരിച്ചെഴുതുവാൻ, അവനെ എടുത്തു കളയാൻ പോകുമ്പോ നീ മനസ്സിലാക്കിക്കോളണം, അവന്റെ 3 ശക്തി കേന്ദ്രങ്ങളുണ്ട്, അവനെ തകർക്കാതെ നിനക്കവനെ ജയിക്കാൻ പറ്റില്ല. അവന്റെ 1 ശക്തി കേന്ദ്രമാണ് നമ്മളെ ഇട്ടിരിക്കുന്ന ലോക സ്നേഹം. വളരുമ്പോ തന്നെ നമ്മളെ ലോക സ്നേഹത്തിലാ വളർത്തി തരുന്നത് അല്ലേ. നീ അപ്പുറത്തെ വീട്ടിലെ ജോർജ് കുട്ടിയേക്കാൾ കേമനാ, ഇപ്പുറത്തെ വീട്ടിലെ മിനിമോളേക്കാൾ നീ കേമിയാകണം. വളർത്തി കേട്ടുക, അങ്ങനെ ഇതിനെ ഇതിനെ ഇതിനു വേണ്ടി പഠിച്ച് ഇതുവല്ലോ കിട്ടിയാ വല്ല കാര്യമുണ്ടോ?
കർത്താവിനോട് എന്നാ പറയുന്നത്? നിമിത്തിയെ ഉമ്മാനെ ഒടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ഇതൊന്നും അറിയാതെ വളർന്നു കയറിയ ഒരാളാണ് ഞാൻ. ലോകത്തിൽ പ്രശസ്തനാകാൻ വലിയവനാണ്, പക്ഷെ ഇത് മനസ്സിലായപ്പോ പരിപാടി നിർത്തി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ലോകം, ആ ലോക സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മൾ ജനിച്ചപ്പോ ഇതില്ലായിരുന്നു, നമ്മുടെ അകത്ത് ഇതില്ലായിരുന്നു, പക്ഷേ ജനിച്ചപ്പോ മുതല് മമ്മി പാപ്പയും ചേട്ടനും ചേച്ചി അച്ഛനും മാസ്റ്ററും ചുറ്റുമുള്ളവരും എല്ലാം കൂടി അടിച്ച് കയറ്റി, ഫ്രണ്ട്സ് എല്ലാം കൂടി അടിച്ച് കയറ്റി, മോനെ കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം മുഴുവൻ ലോകം കൊണ്ട് നിറഞ്ഞു. ഇനി അതൊരു ലഹരിയാണ്. ദൈവജനം പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോ അതൊരു ലഹരിയാണെന്നാ പറയുന്നത്. ലഹരി, ലോക ലഹരി. കള്ള് ലഹരി തലയ്ക്കാ പിടിക്കുള്ളൂ, ലോക ലഹരി ഹൃദയത്തെ പിടിക്കും. ഹൃദയത്തെ പിടിച്ചാ പിന്നെ അത് തന്നെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ ലോക ലഹരിയാണ്. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് അവരുടെ അവസാനം നാശം, കാരണം അവരുടെ ദൈവം വയറ്. ലോകലഹരി പിടിച്ച് കിടക്കുക. യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യ സുവിശേഷമാണ് ഇതിന് മറുമരുന്ന്. വേറെ ഒരു മറുപടൊന്നുമില്ല. ചിലപ്പോ കർണന്മാര് പറയാറുണ്ടേ, മോൻ കുടിച്ച് പൂസ വീടാതെ ഏറിയ ഒരു പേടി അവന് മോരോട് കിടി. എന്തുവാ അവന്റെ തലയിലെ കള്ളർ കഴിഞ്ഞിട്ട് തലയ്ക്ക് കല്ല് പിടിച്ചെന്ന് തോന്നണേ. പക്ഷേ കല്ല് തലയ്ക്കാ പിടിക്കുക, ലോകം തലക്കല്ല, നിന്റെ ഹൃദയത്തിനെ പിടിക്കുക. അതൊരു ലഹരിയ. ഇതുകൊണ്ടാണ് പറഞ്ഞത് ആ ദിവസം ഒരു കണി പോലെ നിങ്ങളുടെ മേൽ വരുന്നത്. ഉപജീവന ചിന്തകളാലോ മദ്യപാനത്താലോ എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചു, അങ്ങനെയൊന്നും അല്ലത്. ഈ ലോകത്തെ സർഫേത്തി എന്ന് പറഞ്ഞൊരു പ്രത്യേകം വേണ്ട. ഈ ലോകത്തെ നീ പാനം ചെയ്ത് പാനം ചെയ്ത് പാനം ചെയ്ത് നിന്റെ ഹൃദയം ലോകലഹരിയാൽ പിടിക്കപ്പെട്ട് ലോകലഹരി. ആ ദിവസം നിന്റെ മേലൊരു കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. കല്ല് തലയ്ക്കേ പിടിക്കുള്ളൂ, ലോകലഹരി ഹൃദയത്തിനാ പിടിക്കുക. അത് പോകില്ല, തീരില്ല. കല്ല് കുടിക്കുമ്പോ എങ്ങനെയാ? ഒരൊറ്റ പെഗ് മാത്രം, ഒരു പെഗ്, ഓക്കെ, പെഗ് കഴിച്ചു, അത് കുടിച്ചു, ഒരു ലാർജും കൂടെ മതിയോ? മതി, ആ ലാർജും കുടിച്ചു, ഒരു ലാർജും കൂടെ, അതും കുടിച്ചു, ഞാൻ അരക്കുപ്പി. ഇനി ഫുള്ള്. പിന്നെ പിറ്റേ ദിവസം ഹാങ് ഓവർ മാറാൻ വീണ്ടും ഞാൻ അത് തന്നെ തേടും. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതങ്ങനെ പിടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ലോകലഹരി ഇത് തന്നെ. മറ്റേ തലയ്ക്ക് പിടിച്ചു, ലോകലഹരി ഹൃദയത്തിന് പിടിച്ചു. സാധാരണ പറയാറുണ്ട് ഈ ഗൾഫിലൊക്കെ പോകുമ്പോ, ബ്രദറെ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പോയിട്ട് രണ്ടു വർഷം, രണ്ടേ രണ്ട് വർഷം ഞാൻ പോയിട്ട് ഇച്ചിരി കാശൊക്കെ ഉണ്ടായി, കടങ്ങളൊക്കെ വീട്ടി, നമുക്കിനി വീണ്ടും ഇവിടെ. എനിക്ക് വേറെ വലിയ ആഗ്രഹമൊന്നുമില്ല. രണ്ടു വർഷം പോയി, കടമൊക്കെ മാറി, പക്ഷെ ആളെ കാണാനില്ല. രണ്ടു വർഷം പാനം ചെയ്തപ്പോഴാണ് വീണ്ടും രണ്ടു വർഷം കൂടി പാനം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ വീണ്ടും രണ്ടു വർഷം പാനം ചെയ്തു. ഇന്ന് ഗൾഫുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഈ സംഭവം. രണ്ടു വർഷം കൂടി പാനം ചെയ്തു, പിന്നെ രണ്ടു വർഷം കൂടി പാനം ചെയ്തപ്പോൾ ലഹരി കൂടി. ഇനി വീണ്ടും രണ്ടു വർഷം. അങ്ങനെ രണ്ടു വർഷത്തിന് വേണ്ടി പോയാലും 35 വർഷമായിട്ട് അവിടെ തന്നെ പാനം ചെയ്ത് പാനം ചെയ്ത് പാനം ചെയ്ത് അവിടെ കിടക്കുക. ഹല്ലേലൂയ. 10-15 തലമുറയ്ക്ക് കഴിക്കാനൊക്കെ ഉണ്ടായാലും വീണ്ടും പിറ്റേ ദിവസമായി ഇറങ്ങുക. എന്തിനാ? കാരണം ഇത് ലഹരിയായിപ്പോയി. മനസ്സിലായോ? ഇതൊരു ലഹരിയായിപ്പോയി. അപ്പൊ പിശാചിന്റെ ഒന്നാമത്തെ ശത്രു നമ്മളെ വെച്ചിരിക്കുന്നത് നമ്മുടെ അകത്തേക്ക് ഫീഡ് ചെയ്ത്, നമ്മുടെ അകത്തേക്ക് ഫീഡ് ചെയ്ത്, പുറത്തുള്ളതാണ് അകത്തേക്ക് ഫീഡ് ചെയ്ത് തരികയാണ് ലോക സ്നേഹം, ലോകലഹരി. ആദ്യം അതിനെ കീഴ്പ്പെടുത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് തിരിയാൻ പറ്റൂ. രണ്ടാമത്തെ പിശാചിന്റെ രണ്ടാമത്തെ ശത്രു അത് പുറത്തല്ല, നമ്മുടെ അകത്ത്. ആദത്തിന്റെ സമയത്ത് തന്നെ നമ്മുടെ അകത്ത് നിക്ഷേപിച്ചതാ ജഡചിന്തകൾ. ഇത് പ്രീ ലോഡഡ് ആണ്. ലോക സ്നേഹം ഇവിടെ ജനിച്ചതിന് ശേഷം അകത്തേക്ക് ലോഡി തരുന്നത്. മറ്റത് അങ്ങനെയല്ല, ബിൽറ്റിൻ. ഹല്ലേലൂയ. ഓൾറെഡി അതിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഈ കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സംവിധാനത്തിലൊക്കെ അതിൻ്റെ ഉള്ളിൽ ബയോസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ രണ്ട് പ്രോഗ്രാം ഉണ്ട്. ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമാക്കിയത്, പിന്നെ രണ്ടാമത് നമ്മൾ ലോഡ് ചെയ്യുന്നത്. ഇതുപോലെ ലോകസ്നേഹം പുറത്തുനിന്ന് ലോഡ് ചെയ്യുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത്
അതായത് ജഡചിന്തകൾ നമ്മുടെ അകത്ത് നിക്ഷിപ്തമാക്കിയിട്ടാണ്. അത് നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. അതെടുത്തു കളഞ്ഞെങ്കിൽ അതിനേക്കാൾ ശക്തനായവൻ വരണം. ന്യായപ്രമാണത്തിന് പോലും അതിന്റെ മുമ്പിൽ ജയിക്കാൻ പറ്റില്ല. ന്യായപ്രമാണത്തിന് പോലും അതിന്റെ മുമ്പിൽ ജയിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്താ? എന്തുകൊണ്ട്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം. മനുഷ്യർ ജഡത്താൽ ബലഹീനതായി പോയി. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, നമ്മുടെ ബലഹീനതയാണ്, നമ്മുടെ അകത്തെ നെഗറ്റീവാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു ദൈവസന്നിധിയിൽ ശക്തി പ്രാപിക്കുന്നു, പക്ഷെ നിങ്ങളുടെ അകത്തും എന്റെ അകത്തും ഒരു ഹോളുള്ള കാര്യം അറിയാമോ? ഓട്ടക്കുടത്തിൽ വെള്ളം എടുക്കുന്ന പോലെയാ. 21 ദിവസം ഉപവസിച്ചു, 40 ദിവസം ഉപവസിച്ചു, ഭയങ്കര ശക്തിയോടുകൂടെ കയറി വന്നു, ശക്തിയോടുകൂടെ കയറി വന്നു. ഈ ശക്തിയോടുകൂടെ കയറി വന്നിട്ട് ശ്രദ്ധിച്ചേ, സുവിശേഷന്മാര് പറഞ്ഞേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ ശക്തി എവിടെ പോകുന്നു? ഒരുപിടുത്തോ ഇല്ല. ടാങ്കിൽ ഇന്നലെ ഇവിടുത്തെ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്, ടാങ്കിൽ വെള്ളം നിറച്ചു. വെള്ളം നിറച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ടാങ്കിൽ വെള്ളമില്ല, വൈദ്യുതി വെള്ളമില്ല. ഞങ്ങൾ നിറച്ചല്ലേ ഉള്ളൂ, എവിടെ പോയി വെള്ളം? വേറെ ഒന്നുമില്ല, ആരോ ബാത്റൂം ഉപയോഗിച്ച് തുറന്നിട്ടിട്ട് മനസ്സിലായോ? ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ലീക്കാണ് പിശാച് ഉണ്ടാക്കിയിട്ടുള്ള ലീക്കാണ് ജഡത്തിന്റെ ചിന്ത. നമ്മുടെ ഉള്ളിലെ ജീവൻ മുഴുവൻ, സ്വയം മുഴുവൻ നഷ്ടപ്പെടുന്ന ലീക്ക്, ഇതൊരു ബലഹീനതയാ. അതുകൊണ്ടാണ് Romans 8:3 അവിടെ മനുഷ്യർക്ക് മനസ്സിലാക്കണം. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് എഴുതി കൊടുത്തപ്പെട്ട നിയമത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് സാധിപ്പാൻ. കണ്ട 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 ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ അതുവരെയും യേശുക്രിസ്തുവിന്റെ വരവ് വരെയും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സമയത്ത് പോലും യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ന്യായപ്രമാണം. ഹല്ലേലൂയ. നിയമം, നിയമം മനസ്സിലായോ? നിയമത്തിന് കഴിഞ്ഞില്ലെന്ന്. എന്ത് കഴിഞ്ഞില്ല? ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ, ഒരു മനുഷ്യനെ നീതിമാനാക്കാൻ, ശുദ്ധീകരിക്കാൻ നിയമത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. കാരണം അതിനേക്കാൾ പവർഫുൾ ആയുള്ള സാധനമാണ് നമ്മുടെ അകത്ത് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത. പക്ഷേ ഇപ്പോൾ സന്തോഷ വാർത്ത എന്താ? അത് ഒന്ന് അടുത്തത് അറിയത്തില്ല, പിന്നെ സന്തോഷ വാർത്തയും അറിയത്തില്ല. അതിനെ സാധിപ്പാനാണ് അടുത്ത നിയമം, ആത്മാവിന്റെ നിയമത്തെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പരിശുദ്ധാത്മാവിന്റെ നിയമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനസ്സിലായോ? അതായത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറ്റാത്തോളൂ അല്ലേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് കയറി. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് കയറി. ഇനി ആ ദൈവത്തിന്റെ ആത്മാവിന് നാം ഈ ജഡത്തിന്റെ പ്രവൃത്തിയെ നിഗ്രഹിക്കുവാൻ സാധിക്കും. പക്ഷെ അതിലേക്ക് നമ്മൾ കടന്നു വരണം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ കൈനീട്ടത്തില്ല. സ്വയത്തെ ത്യജിക്കാൻ തയ്യാറാണ് എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് കൈനീട്ടൂ, അല്ലെങ്കിൽ കൈനീട്ടില്ല. ഒരു രാജാവ് മറ്റൊരു രാജാവിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്ന മുമ്പ് 20,000 രൂപയായി വരുന്നവനോട് ഞാൻ 10,000 രൂപയായി എതിർക്കാൻ മതിയാകത്തില്ലെന്ന് മനസ്സിലാക്കിയ യുദ്ധത്തിന് പോവില്ല. കാരണം ഞാൻ ബലഹീനന, എനിക്ക് എന്റെ ശക്തി വർദ്ധിപ്പിക്കണം, ഇങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് കർത്താവ് പറയാ, ഇങ്ങനെ നിങ്ങൾക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ഉള്ളതെല്ലാം വിട്ടുപിരിയുന്നില്ല എങ്കിൽ നിങ്ങൾ ബലഹീനന. നമുക്കുള്ളത് നമ്മൾ വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പണി എന്താ? എന്റെ പണി എന്താ? കർത്താവിന്റെ പണി എന്താ? ശ്രദ്ധിച്ചേ, ഒരിക്കൽ ഒരുത്തൻ ഇതാ ഒരു വെൽഡിങ് ഷോപ്പിൽ വെൽഡ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഒരു ചേച്ചി വന്ന് പറഞ്ഞു, എന്റെ മോനെയും കൂടി ഒന്ന് ഇവിടെ എത്തിച്ച പഠിപ്പിക്കണേന്ന് പറഞ്ഞു. ശിഷ്യൻ. അപ്പൊ എന്താണ് ശിഷ്യൻ? അപ്പൊ ഈ വെൽഡറിന്റെ ഈ മെയിൻ ആളുടെ പണി വെൽഡിങ്, അപ്പൊ പിന്നെ ശിഷ്യന്റെ പണി എന്തായിരിക്കും? വെൽഡിങ് തന്നെയല്ലേ. അപ്പൊ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല, മെയിൻ ആളുടെ പണി എന്താ? പീസ്
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ ശിഷ്യന്റെ പണി എന്താ? അത് തന്നെയല്ലേ, അത് തന്നെയല്ലേ. പക്ഷെ നീ ശക്തി ഇല്ലാത്തവനാ, കാരണം അവന്റെ രാജാവിനോട് എതിരിടാൻ നിനക്ക് ജഡത്താല വെളിയിലെ കഴിയത്തില്ലേ, ജഡത്താല വെളിയിൽ നിനക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നീ നിന്റെ ശക്തി എന്നറിയാമോ, നിനക്കുള്ളതെല്ലാം വിട്ടുപിരിയുമ്പോ നിന്റെ ഉള്ളിൽ മുഴുവൻ ദൈവത്തിന്റെ ആത്മാവായി മാറും. നിന്റെ ശക്തി കേന്ദ്രമാണ് അത്, നിന്റെ ശക്തി കേന്ദ്രം. അല്ലാതെ നിനക്ക് അവരോട് എതിരിടാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബലം, നമ്മുടെ ബലമല്ല, നമ്മുടെ ബലഹീനതയാണ്. എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് മറ്റേതുണ്ട് കുഞ്ഞെ, അതെല്ലാം നമ്മുടെ ബലഹീനതയാണ്. അല്ലെങ്കിൽ യൂന്നാ മനസ്സ് പറയുന്നത് എന്റെ ബലഹീനതയെ അവന്റെ ശക്തി എന്നെ തികഞ്ഞു വരുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ ബലഹീനതയെ ഓർത്ത് പ്രശംസിക്കും. ഹലോ, നമ്മൾ ഈ വട്ടുവിട്ട് ആരാധിച്ചു മാത്രം എന്തുകൊണ്ട് ഈ പരിപാടി നടക്കൂല. ഇത് നമ്മൾ യേശുവിനോട് യാത്ര ചെയ്യുകയാണ്. ഇതാ കാലം അതിന്റെ പൂർണ്ണതയിലേക്ക് എടുക്കുക. ഓരോ കാലത്തിനും അതിന്റെ ഫുഡുണ്ട്, ഫുഡ് ഇൻ ഡ്യൂ സീസൺ, തക്ക സമയത്തെ ആഹാരം. നിങ്ങളിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന തക്ക സമയത്തെ ആഹാരമാണ്. ഇതനുസരിച്ച് ജനം ഒരുങ്ങി. ഇത് കിട്ടാൻ നിങ്ങൾക്ക് മഹാഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ്. വരം ലഭിച്ചവർക്ക് മാത്രമേ ദൈവം വചനം കൊടുക്കുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പൊ കേട്ട ഈ സംഭവം ഒന്ന് മനസ്സിലാക്കാൻ കർത്താവ് ഒരു ഉപമ പറഞ്ഞത് ഒന്ന് ചുരുക്കത്തിൽ വായിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് കടക്കാം. എങ്കിലേ നമുക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഒരു ഉപമ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. മറ്റൊരു ഉപമ കേൾപ്പിൻ, ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരി നിർത്തി നിർത്തി വായിച്ചാൽ മതി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേര് കെട്ടി, അതിൽ ചക്കം കുഴിച്ചിട്ടു, ഗോപുരവും പണിതു, പിന്നെ കുടിയാന്മാരെ പാത്രത്തിനേൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. പലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേലധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൽ നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. ശ്രദ്ധിച്ച് ഈ വാക്കിലും നിന്നിട്ട് നമുക്കിത് പറഞ്ഞിട്ട് പോവാം. ഇതെപ്പോഴും ഓർത്തോണം, ഇതെപ്പോഴും ഓർത്തോണം. ഈ വാക്യം നിന്നു വായിക്കും. 38 എല്ലാം ഒരുമിച്ചെന്ന് വായിച്ചേ. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, അപ്പൊ ഇവിടെ വിഷയം ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ ആണ്. എന്താണ് ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ ആണ്. മകനെ കണ്ട പ്രശ്നം, മകനെ കണ്ടില്ലേ, ദാസനെ കണ്ട ഒരു പ്രശ്നമില്ല, മകനെ കണ്ട പ്രശ്നമാണ്. മനസ്സിലായല്ലോ, ഇവനാണ് അവകാശം, ഇവനെ കൊന്ന് അവകാശം, അവന്റെ അവകാശം. അപ്പൊ അവകാശം ആരുടെയാ? അവന്റെയാ. അവന്റെ അവകാശം കൈവശം ആകുക. ഇതെപ്പോഴും ഓർമ്മ വേണം. ഹല്ലേലൂയ. ഇനി താഴേക്ക് വായിക്കുക. അവൻ അവനെ പിടി തോട്ടത്തിന് പുറത്താക്കി കൊന്നു കളഞ്ഞു. ആകെ മുന്തിരിത്തോട്ടത്തിനിടയവൻ വരുമ്പോൾ ആ കുടിയന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന മയർ വേറെ കുടിയന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനെ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നിങ്ങൾ എന്ന് നിങ്ങൾ തിരുവേറ്റിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ഉപമ, ഇതൊരു ഉപമയാണ്. ഉപമ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കഥ. അതിന്റെ ഉദ്ദേശം സ്വർഗീയ അർത്ഥം വെളിവാക്കുവാനാണ്, വെളിപ്പെടുത്തുവാനാണ് ഉപമ ഉപയോഗിക്കുന്നത്. എർത്ത്ലി സ്റ്റോറി വിത്ത് ഹെവൻലി മീനിങ്. മനസ്സിലായോ? മീനിങ് എന്ന് മാത്രമല്ല, മീനിങ്സ് ഉണ്ടാകും. പല ഡയറക്ഷനിലേക്ക് ഇത് വരാൻ ചൂണ്ടും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഉപമ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന് പല ഡയറക്ഷനും ഉണ്ട്. പക്ഷെ ആ ഉപമയിലെ എല്ലാ കാര്യങ്ങളും ആസ് ഇറ്റ് ഈസ് എടുക്കരുത്. കാരണം ദൈവം ഉദ്ദേശിക്കുന്ന ആ കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരാനാണ്.
അതായത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരാനാണ്. അതായത് ചിലർ വന്ന് ചോദിക്കും, ബ്രദറെ ഈ ദൂർത്തൗതന്റെ കഥയില്ലേ, അതിലെ ചേട്ടൻ എന്താ വീട്ടിൽ കയറാന്? അവർക്ക് യഥാർത്ഥത്തിലെ യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കേണ്ടതാ അന്വേഷിക്കണം. അവർ ചേട്ടൻ എടുക്കലൊക്കെ പോയി. അപ്പൊ നമ്മളിപ്പോ ചേട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചേട്ടനടിക്കാൻ പോകണ്ട, ആദ്യം നമ്മുടെ കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേട്ടന്റെ കാര്യമൊക്കെ നോക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഉപമയില് കർത്താവ് പ്രധാനമായും പല കാര്യങ്ങളും ഉണ്ടെങ്കിലും മൂന്ന് കാര്യങ്ങൾ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, യേശുവിന്റെ സമയത്തെ കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ കാലത്തെ കാര്യം. വേറൊന്ന്, നമ്മുടെ അപ്പോഴും ഇനിയും വരുവാൻ പോകുന്ന കാര്യം. മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ഈ ഉപമയിലൂടെ നമുക്ക് തരുന്നു. ഒന്ന്, യേശുവിന്റെ സമയത്ത്. അവിടെ ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം തന്റെ സന്ദേശം അറിയിക്കുവാൻ പല പ്രവാചകന്മാരെയും അയച്ചു. എന്നാൽ ഈ പ്രവാചകന്മാരെ പലരെയും അന്ന് ജനം കല്ലെറിഞ്ഞു, ചിലരെ കൊന്നു. അവസാനം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, കർത്താവ് യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുക. ഈ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോ മറ്റൊരൊക്കെ ദാസന്മാരാ, യേശു ക്രിസ്തു മകനെ കണ്ടപ്പോ ഉടനെ തന്നെ ഭൗതിക ലോകം പറയാം, എന്നിട്ട് പിന്നെ ആത്മലോകത്തേക്ക് പോകാം. കാരണം നമ്മളെന്ന് പറയുന്നത് ഒരു 80% അല്ലെങ്കിൽ 75-80% യഥാർത്ഥത്തിൽ ആത്മമണ്ഡലം, കുറച്ച് മാത്രമേ ഭൗതിക മണ്ഡലമുള്ളൂ. പക്ഷെ നമുക്ക് ഭൗതിക മണ്ഡലം പറഞ്ഞാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഭൗതിക മണ്ഡലം പറയാം. യേശുവിനെ കണ്ടപ്പോ യഹൂദന്മാര് അവർ സ്വന്തത്തിലേക്ക് വന്നു. യഹൂദന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ? യേശുവിനെ അംഗീകരിക്കാതെ, അന്ന് ബൈബിൾ പ്രസംഗിക്കുന്നു, അവരെ യേശുവിനെ അംഗീകരിച്ചില്ല. അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവരെ തള്ളിക്കളഞ്ഞു. അന്നിട്ട് ഈ മതക്കാര് മുഴുവൻ യേശുവിനെ പിടിച്ചിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി വരാൻ പോകുന്നത് അങ്ങനെയാ കേട്ടോ, മതം പിടിച്ചിട്ട് ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ പോകണം. കള്ള പ്രവാചകനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ബീസിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും, ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. യേശു കടന്നുപോയ വഴി തന്നെ നമ്മുടെ വഴി. അങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഗവൺമെന്റ് നോക്കിയിട്ട് ഇവരോട് മതക്കാരോട് പറഞ്ഞു, ഇവനെ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഇനി ശ്രദ്ധിച്ചോ, പക്ഷെ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് കള്ളനായ ആ ബറബാസിനെ കണ്ടാ മതി, ഈ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു, യേശുവിനെ ക്രൂശിക്കാം. അങ്ങനെ യേശുവിനെ ക്രൂശിച്ചു കൊന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് യേശു ക്രിസ്തു പറയുകയാണ്, പഴയതും കണ്ടു, ഇപ്പൊ നടക്കുന്നതും കണ്ടു, ഇനി വരാൻ പോകുന്നതും കണ്ടു, എല്ലാം കൂടി ചേർത്ത് യേശു പറയുകയാണ്. യഹൂദന്മാരോട് പറയുന്നേ, വീട് പണിയുന്നവർ നിങ്ങളെയാണ് വീട് പണിയെന്ന് ഏൽപ്പിച്ചേ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ഇത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. അന്ന് അന്നത്തെ ലെവല്, അതാണ് അന്നത്തെ പ്രസന്റ്, ഇന്ന് കഴിഞ്ഞ കാലം, അന്നത്തെ പ്രസന്റ്. അന്നത്തെ താഴെ പറയുന്നുണ്ട് ഇവരോട്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കും, നിങ്ങൾക്ക് തന്നതായിരുന്നു, അത് നിങ്ങൾ പ്രാപിക്കത്തില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കും. സൂക്ഷിക്കുന്നു, ഭയങ്കര വേടായിട്ട്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത്, അതായത് ഫലം കൊടുത്തില്ല, ഫലം വേണം, ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും. അതായത് ആരാണോ ഫലം കൊടുക്കുന്ന ആൾക്ക് കൊടുക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി ശ്രമിച്ചോ, ഈ ദൈവരാജ്യം എന്താണോ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. എന്തെടുത്തു കൊടുക്കുന്ന പറഞ്ഞേ, അതിന്റെ 43 വായിച്ച്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട്. എന്തുകൊണ്ട് ഫലം തരാത്തത് കൊണ്ട്?
ദൈവരാജ്യം നിങ്ങളുടെ പകലിന് എടുക്കും. അപ്പൊ ദൈവരാജ്യം എന്താണ്? മുമ്പിലത്തെ ഭാഷ അന്വേഷിച്ച് ദൈവരാജ്യം എന്താ? ഹലോ, അവകാശം. ഇവിടെ നേരത്തെ എന്താ പറഞ്ഞത്? 38 വാക്യത്തിൽ ഉറക്കെ വായിച്ചു, 38 വായിച്ചേ. ഇവൻ അവകാശി, ഇവൻ അവകാശി, അവകാശി വരുവിൻ, വരേ, നാം അവനെ കൊന്ന്, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക, അവന്റെ അവകാശം കൈവശമാക്കുക, കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അതായത് ഈ ഭൂമിയുടെ മുകളിലുള്ള ഒരു ഭരണത്തിന്റെ മേലാണ് ഇവിടെ പിടി. ഈ അവകാശം ഓൾറെഡി വേറൊരു പാർട്ടി ചെയ്തോണ്ടിരിക്കുക, പക്ഷെ ഓണർ വന്നിട്ട് ഇതിന് ഫലം കൊടുക്കുന്നില്ല. മകനെ അയച്ചിട്ടും ഫലം കൊടുക്കുന്നില്ല. മകനെ കണ്ടാൽ ഉടനെ പറയും ഇവനാണ് അവകാശി, ഇവനെ കൊല്ലണം. അവസാനം പറയുകയാണ്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത്. അത് ആദ്യത്തെ സെക്ഷനുള്ള യഹൂദന്മാരോട് ഈ പറയുന്നത് കേട്ടോ. യഹൂദന്മാരോട് പറയാൻ, നിങ്ങൾക്ക് തന്നതാ, മനുഷ്യരോടാ പറയുന്നത്, മനുഷ്യരോട് നിങ്ങൾക്ക് തന്നതാ, നിങ്ങളെ വയ്യ നേടുത്ത ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ജാതി ആരാണോ ഫലം കൊടുക്കുന്നത് അവർക്ക് കൊടുക്കും. ഇത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മുടെ ജീവിതത്തിലോ ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യം. ഇതാണ് വെളിപ്പാട് പുസ്തകം 3:11 വാക്യം പറയുന്നത്. നിനക്കൊരു കിരീടമുണ്ട് സഭയിലുള്ള വ്യക്തിയോട് പറയാ, പക്ഷെ നിന്റെ കിരീടം വേറെ എടുക്കാൻ സാധ്യത ഉണ്ട്. അതെടുക്കാതെ നീ നോക്കിപ്പോ, നീ നോക്കിപ്പോ, കൂട്ടത്തിനോട് ഇവിടെ കാര്യമൊന്നുമില്ല. ഞാൻ ഭർത്താവിനെ ഇട്ടില്ല, ഭർത്താവിനെ ഇട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ അന്ന് നയിച്ച പാസ് കിട്ടണമെന്നില്ല. പാസ് കിട്ടി വന്ന് പാസ്റ്റർ വാരി കിട്ടണമെന്നില്ല. അവനവന്റെ അവനവൻ സൂക്ഷിച്ചോളണം. വായിച്ച് 3:11 ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം തരുന്ന, അപ്പൊ ആർക്കെ കൊടുക്കൂ? ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കൂ. ഫലം കൊടുക്കുന്നവർ ആരോടാ അങ്ങോട്ടേക്ക് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ചുമ്മാ ഈ ആത്മലോകത്തിലെ കുഞ്ഞുങ്ങള് തീവണ്ടി കളിക്കുന്ന പോലെ കളിക്കരുത്. ഊപ്പാടും തീവണ്ടി ഊന്ന് പറഞ്ഞ കളിക്കാതെ ഫലം കൊടുക്കാൻ വേണ്ടി റെഡിയാ. നീ റെഡി, നിനക്കുള്ളത് വേറെ ആരും കൊണ്ടുപോകും. നീ മനസ്സിലാക്കി നിന്റെ എടുത്തിട്ട് വേറെ കൊടുക്കും. അല്ലാണ്ട് ഇവിടെ കേട്ടത്, ഇവിടെ തമാശ കളിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ കേട്ടത്, ഈ കൊച്ചു ജീവിതം വിത്തു ജീവിതം അസംസ്കൃത ജീവിതം നൈമഷീകം, ഈ കൊച്ചു ജീവിതം വിത്തു ജീവിതം അസംസ്കൃത ജീവിതം നൈമഷീകം. അതെന്തിനു വേണ്ടിയാ? ലോകത്തിന്റെ പ്രഭുവാ പിശാചിനെ മാറ്റി എന്നെ അധികാരി യാക്കും ജീവിതം. ലോകത്തിന്റെ പ്രഭുവാ പിശാചിനെ മാറ്റി എന്നെ അധികാരി യാക്കും ജീവിതം. ഒന്ന കുടിയാൻ മാറി രണ്ട കുടിയാൻ വരുന്നേ, പിശാചും കൂട്ടരും മാറി ദൈവത്തിൻ വിശുദ്ധർ വരുന്നേ. ഒന്ന കുടിയാൻ മാറി രണ്ട കുടിയൻ വരുന്നേ, പിശാചും കൂട്ടരും മാറി ദൈവത്തിൻ വിശുദ്ധർ വരുന്നേ. ഹല്ലേലൂയ. ഈ പിശാചിന്റെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാനാ എന്റെ തലയാ യേശു വന്നത്. മനസ്സിലായോ? നിങ്ങളുടെ യേശുവിന്റെ കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, യാക്കോബ് 3:11 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്യങ്ങളൊക്കെ ആയിട്ട് എന്നെ ആരാധിക്കൂ, എന്നെ ആരാധിക്കൂ. പക്ഷെ എന്റെ യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കൂ, എന്നെ അനുഗമിക്കൂ. മനസ്സിലായോ? 22 സുവിശേഷങ്ങളിൽ മാത്രം, സുവിശേഷങ്ങളിൽ മാത്രം 22. രാവിലെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 7 എന്നെ അനുഗമിക്കും. മാർക്കോസ് സുവിശേഷം 4 എന്നെ അനുഗമിക്കും. ലൂക്കോസ് സുവിശേഷം 4 എന്നെ അനുഗമിക്കും.
യോഹന്നാൻ സുവിശേഷം 7 പ്രാവശ്യം എന്നെ അനുഗമിച്ചു. കാരണം ഒരു അസൈൻമെന്റ്, ഒരു ഉത്തരവാദിത്ത കർത്താവിനുണ്ട്, അതിനോട് ചേർന്ന് ഞാനും നിങ്ങൾ നിൽക്കണം. ഇനി ഇപ്പൊ രണ്ട് അർത്ഥം പറഞ്ഞു ആ ഉപമയുടെ. ഒന്ന് യേശുവിന്റെ സമയത്ത്, ഇനി ഒന്ന് വരാൻ പോകുന്നുണ്ട്. ഇനി ഇതിന്റെ പാസ്റ്റ്, കഴിഞ്ഞ കാലം, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അർത്ഥമായി പറയാൻ പോലെ അടുത്തത് ശ്രദ്ധിച്ചോ. അവിടെ അതിന്റെ 38 വാക്യം വായിക്കുമ്പോ ആ അർത്ഥം നമുക്ക് കാണാം. 38 വാക്യം ശബ്ദപൂർത്തി വായിച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. ഗ്ലോറി, നിങ്ങൾ എല്ലാം ഒരുമിച്ച് ആ വചനം ഒന്ന് വായിച്ചു. ഇനി നമ്മൾ ആദ്യം നിൽക്കാൻ പോവാ. വായിച്ചേ സ്ക്രീനില്. ഓ ലോർഡ്, ഐ ലവ്. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശം, ഇവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാണ്. ആരെ കണ്ടാൽ അങ്ങനെ പറയാ? ആരുടെ മോൻ? ചാക്കോന്റെ മോനോ? മത്തായിയുടെയോ? പിന്നെ പറക്കപ്പെട. അപ്പൊ ദൈവത്തിന്റെ മകനെ സൂക്ഷിക്കണം അല്ലേ? ദൈവത്തിന്റെ മകനായാൽ നോട്ടപ്പുള്ളിയായി, ദൈവത്തിന്റെ മകനായാൽ എസ്കോർട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എസ്കോർട്ടിന് വിളിച്ചാടരുത്. എസ്കോർട്ടിന് വിളിച്ചാടരുത്, വിളിച്ചാടേ പ്രശ്ന. കാരണം ഇവനാണ് അവകാശിയെ എന്ന് ഓൾറെഡി ശത്രു ഗവൺമെന്റ് തന്നെ പറഞ്ഞു. ശത്രു ഒരു ഒരാളല്ല, ഗവൺമെന്റ്, ഒരു ഗവൺമെന്റ്. അതറിയ എവിടെ വെച്ച് കണ്ടാലും ഒറ്റ ചിന്തയുള്ളൂ, ഒറ്റ ചിന്തയുള്ളൂ. നിങ്ങൾക്കറിയാമോ, ആദം, ദൈവവചനം പറയുന്നു ആദം ദൈവത്തിന്റെ മകൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ലൂക്കോസ് 3:38 വാക്യം. ഏനോസ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ആരാണ് ആദാം? ദൈവത്തിന്റെ മകൻ. മകൻ ഇതിന്റെ മുഴുവൻ അവകാശം. ആദത്തിന്റെ ഉള്ളിലായിരുന്നു ഞാൻ നിങ്ങൾ. ആദം ഇതിന്റെ മുഴുവൻ അവകാശി. ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം 1:26 പറയുകയാണ്, നമുക്ക് സ്വന്തം സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. ആ മനുഷ്യനാണ് ആദം, ആദ്യ മനുഷ്യൻ. മനുഷ്യനെ ഉണ്ടാക്കാം. അവൻ എന്ത് ചെയ്യണം? എന്നെ ആരാധിക്കണമെന്നാണോ? പിന്നെ മനുഷ്യനെ ഉണ്ടാക്കിയത്, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാനാണ്. അപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തെ ഈ മനുഷ്യൻ, അവന്റെ സ്നേഹം, അവന്റെ ബഹുമാനം, അവനുള്ളത് എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് ആരാധന. പക്ഷെ അവൻ ഉണ്ടാക്കിയത്, അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയെ വാഴാൻ. അതത്ര അവന് അവന് അവകാശം കൊടുക്കുക, പ്രോപ്പർട്ടി അവകാശം കൊടുക്കുക. ദൈവത്തിന്റെ, ദൈവമാണ് ഓണർ. പക്ഷേ ഇതാ അവന് ഈ ഭൂമിയെ വാഴുവാനുള്ള അവകാശം ദൈവം കൊടുക്കുക. അതിന്റെ 1:28, മനുഷ്യനെ 1:26 ഉണ്ടാക്കിയിട്ടില്ല, മനുഷ്യനെ 27 ഉണ്ടാക്കിയത്. 26 ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, ഞാൻ ഇവന് എന്തിനാ ഉണ്ടാക്കണമെന്ന് അറിയാമോ? എന്റെ പ്രോപ്പർട്ടിയായ ഈ ഭൂമിയെ, പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ ഞാൻ റീക്രിയേറ്റ് ചെയ്തെടുത്തു. അതിനുമുമ്പ് ഭൂമിയുണ്ട്, റീക്രിയേറ്റ് ചെയ്തെടുത്ത് ഇവന്റെ കയ്യിലേക്ക്, ഇവന് താമസിക്കാൻ പറ്റിയ പുതിയൊരു കോസ്മോസ് ഉണ്ടാക്കി. കാരണം ഇവന്, ഇവൻ എന്തിന്റെ ഉള്ളിലാ? ഈ കൊക്കൂന്റെ ഉള്ളിലെ ചിത്രശലഭത്തിന്റെ പുഴു പോലെയാ ഈ സാധനം. എന്നാൽ ഇവൻ ഇതുപോലെ മണ്ണുകൊണ്ടുള്ള ഒരു കൊക്കൂൺ. ആ കൊക്കൂന്റെ ഉള്ളിലാണ് ഇവന്റെ സോൾ ഇരിക്കുന്നത്. അപ്പോ ഇവന് താമസിക്കാൻ പറ്റിയ രീതിയിൽ കാര്യങ്ങളെ ക്രമപ്പെടുത്തി, കോസ്മോസിനെ ക്രമപ്പെടുത്തി. ഇവിടുന്ന് 6-7 കിലോമീറ്റർ ചുറ്റളവിൽ ഓക്സിജൻ ഒക്കെ സെറ്റ് ചെയ്തു. ഇവന് ജീവിക്കണ്ടേ? മാതാവിക്ക് ജീവിക്കാൻ ഓക്സിജൻ ഒന്നും വേണ്ട. ഇവന് ജീവിക്കുന്ന ഇതൊക്കെ വേണം. ഇവനെ കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവനെ ഉണ്ടാക്കി ഇറക്കി. 1:26 പറഞ്ഞു എന്തിനാ ഉണ്ടാക്കണേന്ന്, ഈ ഭൂമിയെ ഇനി അവൻ വാഴട്ടെ. ശ്രദ്ധിച്ചേ. തുടർന്ന് 27 മനുഷ്യൻ ഉണ്ടാക്കുകയാ. 27 വായിച്ച്, 1:27, 1:27. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു,
ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവർ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. 1:27 വായിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതി മേലും സകല ഭൂചരജന്തുവിന് വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ശ്രദ്ധിച്ച് 26 എന്തിനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. 27 ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, 28 അവരെ കമ്മീഷൻ ചെയ്തു. 28 അവരെ കമ്മീഷൻ ചെയ്തു. കമ്മീഷൻ ചെയ്തപ്പോ പറഞ്ഞു, ഇനി ഭൂമിയുടെ അവകാശം ആർക്കാ? നിങ്ങൾക്കാ. നിങ്ങൾ ഭൂമി വാങ്ങണം, ഇത് എന്റെ പ്രോപ്പർട്ടിയാ, പക്ഷെ നിങ്ങൾ വേണം എനിക്ക് വേണ്ടി വാഴ. അവരെ അനുഗ്രഹിച്ചു പറഞ്ഞു, ഈ സന്താന പുഷ്ടികളായ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക, അടക്കി വാഴുക. അടക്കുക എന്ന് പറയുന്ന വേർഡ് സബ്ഡ്യൂ എന്ന് പറയുന്നൊരു വേർഡാ. സബ്ഡ്യൂ ചെയ്താലേ നിനക്ക് വാഴാൻ പറ്റൂ. 5 സ്റ്റെപ്പുകൾ ഉണ്ട് അവിടെ. 5-ാമത്തെ സ്റ്റെപ്പിന് മാത്രമേ നിനക്ക് വാഴാൻ പറ്റൂ. 5-ാമത്തെ സ്റ്റെപ്പിന് നിനക്ക് വാഴാൻ പറ്റൂ. 5 സ്റ്റെപ്പുകൾ. അങ്ങനെ വാഴാൻ പറഞ്ഞ് മനുഷ്യനെ ആക്കി. അപ്പൊ ഇപ്പൊ ഭൂമി ദൈവം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? ഇതാണ് 110-ാം സങ്കീർത്തനം 16-ാം വാക്യം പറയുന്നത്, സ്വർഗം യഹോവയുടെ സ്വർഗമാണ്, ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. എടുത്തേക്ക് വായിച്ചോ, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചൊക്കെ വില്ല് എഴുതിയിട്ട് പോയി കഴിയുമ്പോഴേ വായിക്കില്ലേ? അത്രയെങ്കിലും ശ്രദ്ധ കൊടുത്താൽ മതി. ഇതിന് ചുമ്മാ വായിച്ചു വിടില്ല, അത്രയെങ്കിലും ശ്രദ്ധ കൊടുക്കും. മനസ്സിലായോ? ഇതേ 5 വർഷമോ 10 വർഷമോ 20 വർഷമോ ഉള്ള ആ പ്രോപ്പർട്ടി ഡീലല്ല, എന്നേക്കുള്ള പ്രോപ്പർട്ടി ഡീല. ആമേൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് എന്നാണെന്നറിയോ? ആധാരമല്ല, പട്ടയോ. ഇത് ആധാരമല്ല, പട്ടയം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പട്ടയം തരുന്നതേ ഗവൺമെന്റ്. ഇതേപോലെ സ്വർഗീയ ഗവൺമെന്റ് നമുക്ക് തന്ന പട്ടയമായത്. വായിക്കേ, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഭൂമി ആർക്കാ? മനുഷ്യർക്ക് തന്നിരിക്കുകയാണ്. ഇപ്പൊ വായിച്ച 115-ാം സങ്കീർത്തനം 16-ാം വാക്യമാണ്. അപ്പോ സ്വർഗം യഹോവയുടെ സ്വർഗം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പൊ ഭൂമി ആരുടെ കാത്തു തന്നിരിക്കുക? അപ്പൊ അത് എന്റെ അവകാശം ആണ്, എന്റെ അവകാശമാണ്. പക്ഷെ പിശാച് എന്താ യേശുവിനോട് പറഞ്ഞു? ഇതൊക്കെ എനിക്ക് നൽകിയിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് എത്ര അവകാശം ചെയ്യും? 2 പേര്, ഒരു പ്രോപ്പർട്ടി, 2 അവകാശം. അപ്പൊ 2 മക്കളുണ്ട്, അവർ 2 പേരും ഒരു പ്രോപ്പർട്ടി കയറി പിടിക്കുക, എന്നാ നടക്കും? ഏതെങ്കിലും ഒരെണ്ണം പോ. മനസ്സിലായോ? ഏതെങ്കിലും ഒരെണ്ണം പോ. പക്ഷെ അപ്പ നിശ്ചയിച്ചു ഇന്നത് പോണം, ഇന്നത് വളരണമെന്ന്. കാരണം ആദ്യത്തെ അവന്റെ കയ്യിന് അവൻ ഫലം തരാത്തത് കൊണ്ട് അപ്പൻ തോട്ടം തിരിച്ചു വാങ്ങി. തോട്ടമാണ് ഭൂമി. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളാം. നമ്മളിപ്പോ കേൾക്കണം, നിങ്ങൾ വിചാരിക്കുന്നതിന് പുതിയ സുവിശേഷം, ഇത് പുതിയ സുവിശേഷം, പഴയതാ. പക്ഷെ ഇതുവരെ ഇത് കേൾക്കാത്തത് കൊണ്ട് കഥാവ് വചനം പറയാണ്, രാജ്യത്തിന്റെ സുവിശേഷം അന്ത്യനാളിൽ എല്ലായിടത്തും അറിയിക്കപ്പെടും, അതോടെ അവസാനം, അതോടെ തീരും. ഇത്രയും നാൾ നമ്മൾ ആകപ്പാടെ കേട്ടത് കർത്താവ് യേശു കാൽവരി കുരിശിലെ ആകമായി. ആദ്യം ഇതിന്റെയൊക്കെ തുടക്കം കുറിച്ചതാ. ഇന്ന് യേശു കാത്തിരിക്കുക എന്തിനു വേണ്ടിയാ? എന്തിനുവേണ്ടി കാത്തിരിക്കണേ? ശത്രു പാദമിയുടെ ഭാഗം വേണ്ടി യേശു കാത്തിരിക്കുക. വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ യേശു കാൽവരി കുരിശിലെ ആകമായാൽ പോലെ നമ്മുടെ കൂട്ടത്തിൽ കുറെ പേര് ഇറങ്ങിട്ട് പറഞ്ഞു, എവരത്തെയും ഫിനിഷ്, എവരത്തെയും ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊട്ടും പാട്ടും ഒക്കെ തുടങ്ങി. പിന്നെ ഫിനിഷ്ഡ് വർക്കിൽ ആഘോഷമായി. ഇവിടെ എവർക്കും ഫിനിഷ്ഡല്ല, കാര്യങ്ങൾ തുടങ്ങി. കാര്യങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പറയാമോ, എവറിത്തിങ് ഫിനിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാള് ആ ഫിനിഷ്ഡ് ആക്കിയ ആൾ കാത്തിരിക്കണം. ശത്രുപാദമിടാ മക്കളെ കൂടി പറയാം, എല്ലാം ഫിനിഷ്ഡ് ആയി. അപ്പൊ പറയാ, ഞാൻ ഇപ്പോഴും കാത്തിരിക്കുക, ശത്രു പാദപീഠത്തിലാകണം.
അന്നിട്ട് ബാധപീഠത്തിലായിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. എനിക്ക് അങ്ങോട്ടൊക്കെ വന്നിട്ട് വേണം പിന്നെ 1000 വർഷം ഭരണം നടക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫിൽട്ടറിങ് നടത്താൻ. അതും കഴിഞ്ഞിട്ട് വേണം ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കാൻ. ആ മരണത്തെ നീക്കിട്ട് വേണം കിങ്ഡം പിതാവിന് തിരിച്ചേൽപ്പിക്കാൻ. അന്നിട്ട് നിങ്ങൾ പറ ഫിനിഷായെന്ന് ഇങ്ങനെ കിടന്ന് പറയല്ലേ. ഇനി എന്തോരം കാര്യം നടക്കാനിരിക്കുന്നു. നമ്മള് കണ്ണടച്ച് പാല് കുടിച്ചിട്ട് പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച പൂച്ച ചേർന്ന് ആരും കാണുന്നില്ല. ഇഷ്ടം ഇന്നത്തെ എന്റെ സഹോദരന്റെ ഏറ്റവും വലിയ ശത്രു ഇഷ്ടമായ ഡോക്ടറിനെ അടുക്കിയാക്കി വിട്ടിരിക്കുക. ഈ ഡോക്ടറിനെ എനിക്ക് എളുപ്പത്തിൽ അകത്ത് കയറാന്ന് ഏതെങ്കിലും കണ്ടാ ഈ വ്യക്തി അതിൽ ചെയ്ത് വിളിക്കും. കാരണം ഇവരെ പോയി ഈസി വഴി അന്വേഷിച്ച് നടക്കുന്നവര്. ഇത് ഈസി വഴിയൊന്നും അല്ല. ആദ്യം വചനത്തെ വിശ്വസിക്കുക. ഇത് ഇടുക്ക് വഴിയാണ്, ഞെരുക്കമുള്ള വഴിയാണ്. നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തെ മുഴുവൻ തകർക്കുന്നത് കൊണ്ടാണ് അത് ഇടുക്കോ ഞെരുക്കോ ഒക്കെ ആയി മാറുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി ഞാനും നിങ്ങളും വചനത്തിൽ അടിസ്ഥാനപ്പെടണം. അവരവരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടൊക്കെ തോന്നും, ഇത് ഈസി ഒന്നും അല്ല. യേശുക്രിസ്തു പറഞ്ഞു ഈ വഴി കണ്ടെന്നോ തന്നെ ചുരുക്കണം, കടക്കണമെങ്കിൽ പോരാടണം. എന്നിട്ട് പറഞ്ഞു നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോട് അല്ല, പിശാചിനോട് അവന്റെ കിങ്ഡത്തോടുമാണ്. ഇതൊക്കെ പറഞ്ഞു എന്നാലും ഇതൊന്നും എങ്ങോട്ട് കയറൂല, നമുക്ക് അകത്തേക്ക് കയറത്തില്ല. നമുക്ക് യേശുവിനോട് പഠിക്കാനുള്ള ഒരു താല്പര്യം ഇല്ല. യേശു പറഞ്ഞു എന്റെ മുഖമേറ്റ് എന്നോട് പഠിച്ചാൽ നിന്റെ ദേഹിക്ക്, നമ്മുടെ ട്രാൻസ്ലേഷൻ ആത്മാവിന് ആത്മാവല്ല എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കും. നമ്മള് യേശുവിന്റെ മുഖമേറ്റ് യേശുവിനോട് പഠിക്കുന്നവരുണ്ട്, വളരെ കുറച്ച് പേര്. ബാക്കിയെല്ലാവരും എന്താ ചെയ്യണം, ആരാധിച്ച് തീരുന്നു, ദൈവഭക്തി ഗാനം പാടി അവസാനിക്കുന്നു. ദൈവഭക്തി ഗാനം പാടി നമ്മള് ചർച്ചയിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്, ദൈവഭക്തി ഗാനം പാടി തിരിച്ചു വരുന്നു. സ്കൂളിൽ പോയിട്ട് എന്താ ചെയ്യണേ, ഒരു കൊച്ചു പാണ്ടൊക്കെ ഇട്ടോ സ്കൂളിൽ പോവാ. അവനോട് ചോദിക്കാം നീ എവിടെ പോവാന്ന് പറഞ്ഞു, അവൻ പറയും ഞാൻ ദേശഭക്തി ഗാനം പാടാൻ പോണു ചേട്ടാ എന്ന് പറയും പറയൂ. പക്ഷെ നമ്മൾ പറഞ്ഞതാ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ വയലും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ദൈവഭക്തി ഗാനം പാടാൻ പോകുന്നു. ഇതാ നമ്മൾ പറയുക. പക്ഷെ അവൻ അവിടെ ചെന്നത് ആദ്യം തന്നെ അവൻ സ്കൂളിൽ ചെന്ന അവൻ പാടുന്നത് ദേശഭക്തി ഗാനം തന്നെയാണ് അല്ലേ. സിന്ധു ഗുജറാത്ത് അല്ലേ, എല്ലാ നദികളെയൊക്കെ സ്തുതിച്ചും പുകഴ്ത്തിയും അല്ലേ. പക്ഷെ അവൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ജനഗണമനെ പാടാൻ പോവാന്ന്, ദേശഭക്തി ഗാനം കാണാൻ പോവാന്ന്. പക്ഷെ അവനോട് ചോദിച്ചാൽ അവരുടെ സന്ദേശം നമുക്ക് തരും. അവൻ പറയും ചേച്ചി ഞാൻ പഠിക്കാൻ പോവാ, ഗവൺമെന്റ് തന്ന സിലബസ് പഠിക്കാൻ പോവാ. പക്ഷേ അവിടെ ചെന്നെങ്കിൽ ആദ്യം ഞാൻ ദേശഭക്തി ഗാനം പാടും. പക്ഷെ ഞാൻ എന്തിനാ പോണേ, പഠിക്കാൻ പോവാ. പകരം അവൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു ദേശഭക്തി ഗാനത്തിന് പോലെ മൂന്ന് ദേശഭക്തി ഗാനം പാടി. നമ്മൾ എത്ര പാട്ടാ പാടുന്നു സാധാരണ, മൂന്ന് ദൈവഭക്തി ഗാനം അല്ലേ. യേശു നല്ലവൻ അല്ലേ, അത് കഴിഞ്ഞ് അല്ലവാസ്ത്രാദി സർവനന്മ കൽ, പിന്നെ ഒരെണ്ണം കൂടി മൂന്നെണ്ണം പാടിയിട്ട് അവൻ ഒരു ദേശഭക്തി ഗാനം പാടുന്നതിന് വരെ മൂന്ന് ദേശഭക്തി ഗാനം പാടി ചിന്തിച്ചേ. അല്ല അവൻ സ്കൂളിൽ നിന്ന് പഠിക്കാതെ തിരിച്ചു വരികയാണെങ്കിൽ അവൻ മണ്ടനല്ലേ, അവൻ മണ്ടനല്ലേ. അവനെ അയച്ചത് പഠിച്ചു ജയിക്കാനല്ലേ. യേശു എന്നാ അവനോട് പറഞ്ഞു എന്നോട് പഠിച്ച് എന്റെ മുഖമേറ്റി എന്നോട് പഠിച്ചാൽ നിന്റെ സോളിന് ആശ്വാസം ഉണ്ടാവും. അങ്ങനെയാണോ പറഞ്ഞത്? നമ്മൾ ഇതിന് പകരം പഠിക്കുന്ന കാര്യമൊക്കെ വിട്ടിട്ട് ഞാൻ യേശുവിനെ ഉയർത്താൻ പോവുക. യേശു ഉയരാതിരിക്കുമല്ലേ, നമ്മൾ ഉയർത്തിയിട്ടില്ല. യേശു എന്ന് തന്നെ ഇരിക്കണേ, നമുക്കിതിന് സുബോധം വരട്ടെ. നമ്മൾ യേശുവിന് ഉയർത്ത വാവണ്ടല്ല ആദ്യം, ജീവിതം കൊണ്ട, ജീവിതം കൊണ്ട് ഉയർത്തണം. ഉള്ളവരെ മൂന്ന് ദൈവഭക്തി ഗാനം പാടി പഠിക്കുന്ന പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഹല്ലേലൂയ്യ, ചതിയുടെ പരിപാടിയൊക്കെ വിട്ടിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മക്കളെ. ബൈബിളിലെ കാര്യം, ബൈബിളിൽ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. ഇനി അതും ഇതും അതും പറഞ്ഞ് ഡിബേറ്റ് ചെയ്ത് ഇതും പറഞ്ഞ് ഡിബേറ്റ് ചെയ്ത് ഇരിക്കുകയല്ല. പുതിയ സൃഷ്ടി അത്രേ കാര്യം. അവന് മാത്രമേ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റൂ. അവനാ ദൈവത്തെ ചേരിച്ചത്. ദൈവം പറയുന്നു ദൈവത്തെ ചേരിച്ചതൊക്കെയും
ലോകത്തെ ജയിക്കുന്നു. അവന് മാത്രമേ പറ്റൂ, ഇതൊക്കെ തോറ്റതാ. മനസ്സിലായോ? അപ്പോ ഒന്നാമത്തെ ശത്രു പിശാച്, രണ്ടാമത്തെ അത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന, രണ്ടാം ശത്രു ബിൽറ്റില്ല, നമ്മുടെ അകത്ത് തന്നെ കിടക്കുക ജനചിന്തകൾ. ഇതിന്റെ ഇതിന്റെ ഇതിനെങ്ങനെ ക്ലിയർ ചെയ്യണേന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ ശുശ്രൂഷ നിങ്ങൾക്ക് കാണിക്കാൻ ആ കർത്താവിന് ഹൃദയ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡെമോൺസ്ട്രേഷൻ. ഈ ചിത്രം പ്രകാരം ആയിരിക്കും അത് മുഴുവൻ മുന്നോട്ടേക്ക് പോകും. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം ചിലതൊക്കെ കിനസ്തെറ്റിക് മെത്തേഡിൽ മാത്രമേ ജനത്തിന് മനസ്സിലാവും. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വോയിസ് മെസ്സേജ്, ഇത് പിക്ചോറിയൽ മെസ്സേജ്, അവതരണം കിനസ്തെറ്റിക് മെത്തേഡ്. ഈ മൂന്ന് മെത്തേഡ് യേശുവിന്റെ മെത്തേഡായിരുന്നു. ഈ മൂന്ന് മെത്തേഡിലും പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. ഇനി ശ്രദ്ധിച്ചു, അടുത്തത് ഇവ രണ്ടും നിങ്ങൾ ജയിച്ച് പാകമായാൽ നിങ്ങൾ ദൈവപുത്രനെ വെളിയിലേക്ക് ഇറക്കാൻ തുടങ്ങും. ദൈവപുത്രനെ വെളിയിലേക്ക് ഇറക്കാൻ തുടങ്ങും. സർവസൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാട്, ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളിവിടെ സാധിക്കാൻ തുടങ്ങും. ഇത് സാധിക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ ശത്രു കള വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് കള അതുവരെ വെളിപ്പെടുന്നില്ല. അധർമ്മത്തിന്റെ മാമ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, സംഭവമുണ്ട്. പക്ഷേ ദൈവം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുക. പക്ഷേ തന്റെ കുഞ്ഞ് റെഡിയായ, സ്ത്രീയുടെ സന്തതി റെഡിയായ ഉടനെ ദൈവം ഇതുവരെയും പിശാചിന്റെ സന്തതിയെ തടഞ്ഞു നിർത്തിയത് ദൈവം തുറന്നു കൊടുക്കും. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറും. ഉടനെ അധർമ്മ മൂർത്തി, പിശാചിന്റെ സന്തതി വെളിപ്പെട്ടു വരും. ആദ്യം പിശാചിന്റെ ഈ രണ്ട് ശത്രുക്കളെയും പരാജയപ്പെടുന്ന ലെവലിലേക്ക് കുഞ്ഞെ ഞാൻ നിങ്ങളെ എത്തണം. ലോകം, ജഡം, ഇത് കഴിയുമ്പോ അവന്റെ മൂന്നാമത്തെ ശക്തി കേന്ദ്രം, അതാണ് ഉൽപ്പത്തി 3:15 ആ പ്രവചനം. അവൻ വെളിപ്പെട്ടു വരും. ഇതാണ് നമ്മളുടെ മെസ്സേജിന്റെ ടൈറ്റിൽ, ഫൈനൽ ബാറ്റിൽ. ഓ ലോർഡ്, ഐ ലവ് യു. രണ്ട് സന്തതികൾ നേർക്ക് നേരെ. ഇപ്പോ സന്തതി റെഡിയായിട്ടില്ല, സന്തതി വളരുന്നതേ ഉള്ളൂ. സന്തതി റെഡിയാകാൻ യേശുവിന്റെ പിതാവ് കൊടുത്ത ദൈവരാജ്യ സുവിശേഷത്തെ കഴിഞ്ഞ 6,000 വർഷമായി പിശാച് പിടിച്ചു മറയ്ക്കുകയാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൂടെ SVJ മെസ്സേജസ് അടിച്ചാൽ ഇതിന് മുമ്പുള്ള സന്ദേശങ്ങൾ അത് കാണിക്കുന്നുണ്ട്. ഒരു മെഴുകുതിരി 3 പ്രാവശ്യം കെട്ട് തെളിയിക്കുന്ന സംഭവം ഒരു ഡൊമോയാണോ? 3 പ്രാവശ്യം ഉൽപ്പത്തി 1, അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു, അവസാനം പരിശുദ്ധാത്മ, 3 പ്രാവശ്യം ഈ സന്ദേശം ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. 1:21 മനുഷ്യനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്തിനാണ്? ഈ സന്താനകുഷികളെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിയുടെ കിങ്ഡം നീ ഏറ്റെടുക്കാൻ. ഇതാണ് ദൈവരാജ്യ സുവിശേഷം. അത് ക്രൂശിൽ ആരംഭിച്ചതല്ല, ഉൽപ്പത്തിയിലെ തുടങ്ങിയത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം മത്തായി 20:34 പറയുന്നത്, എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരവേ, ക്രൂശിൽ വച്ച് നിങ്ങൾക്ക് ഒരുക്കിയ അല്ല, ലോകാരംഭത്തിലെ നിങ്ങൾക്ക് ഒരുക്കിയ കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവൻ. എല്ലാം ഒരു അവകാശത്തിന്റെ പുറകെയാ, ഒരവകാശത്തിന്റെ പുറകെയാ. പിശാചും ഒരവകാശത്തിന്റെ പുറകെയാ. ഒന്നാം കുടിയാനും ഒരവകാശത്തിന്റെ പുറകെയാ. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു ഫൈനൽ ബാറ്റിലായി മുന്നോട്ട് കയറി വരും. ദൈവപുത്രന്മാർ ഒരുങ്ങണം ഈ മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ. ഇത് ആദത്തിൽ ജനിച്ചതാ, ഇതിന് മരണമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുഞ്ഞെ നീ രക്ഷിതാവായി സ്വീകരിച്ചപ്പോ നിന്റെ ആത്മാവിൽ നിന്ന് ഒരു പുതിയ സൃഷ്ടികർമ്മം പുറത്തേക്ക് ആരംഭിച്ചു കഴിഞ്ഞു, അത് വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു, ജനിച്ചു വളരാൻ ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് ക്രിസ്തുവിനുള്ള ദൈവപുത്രൻ. അത് എന്റെ നിങ്ങളുടെ ഉൾത്തളത്തിലുണ്ട്. അവന് വേണ്ടത് ലോകത്തിന്റെ ഫുഡല്ല, അവന് വേണ്ടത് അപ്പോൾ അവന്റെ അപ്പൻ കൊടുക്കുന്ന ഫുഡാണ്, അന്നെന്നുള്ള ആഹാരം, തക്ക സമയത്തെ ആഹാരം. അത് കിട്ടുമ്പോൾ അവൻ വളരും, അവൻ വളർന്നു കയറും,
മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദേഹിയിലേക്ക് വളർന്നു കയറും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഓരോ തലം വരുമ്പോ, ഫൈനൽ തലം വരുമ്പോ, ഇന്നത്തെ അവസ്ഥയൊന്നുമല്ല, നിങ്ങളെ നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ശരി വരുന്നല്ലേ? അതിനു മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളെ നല്ലൊരു ബന്ധം നിങ്ങളെ സ്വയം പുറത്താക്കും. കാരണം ലോകസ്നേഹവും ജഡചിന്തയും ജയിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ഇന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത നിൽക്കാൻ പറ്റില്ല. അല്ലാത്ത വിശ്വാസത്യാഗം എന്നുള്ള സംഭവം ഉണ്ട്, അതിലേക്ക് പോകും. വളരെ കുറച്ച് പേരെ നിൽക്കും, പക്ഷേ അവർ സഹന മനോഭാവം എന്ന ആയുധം എടുത്തവരായിരിക്കും. അല്ലാത്തവർക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പപ്പ നിങ്ങളെ വെറുക്കും, നിങ്ങളുടെ കൂടെ ഏറെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളുടെ മമ്മ നിങ്ങളെ വെറുക്കും. ഇത് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പലരും വിശ്വാസം പിന്മാറി നിങ്ങളെ ഓടിക്കും. ഇത് ചുറ്റും സമൂഹത്തിൽ നടക്കുന്നത് പോലെ, വിശ്വാസത്തിലേക്ക് വരുന്നു, അവർ തിരിച്ചു പോകുന്നു. വിശ്വാസത്തിലേക്ക് വരുന്നു, തിരിച്ചു പോകുന്നു. അനേകരെയും കൊണ്ട് തിരിച്ചു പോകുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഫൈനൽ ബാറ്റിലേക്ക് വരുമ്പോൾ, അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ കടന്നു വരും ദൈവം അനുവദിക്കുന്നെങ്കിൽ, ആ ഫൈനൽ ബാറ്റിലേക്ക് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എല്ലാ മേഖലയിലും സകലരും നിങ്ങളെ വെറുക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവസാനത്തോളം സുഖിച്ചു നിൽക്കുന്നവൻ എന്നല്ല, പിന്നെ നമ്മുടെ ഗോസ്പൽ അല്ല, കർത്താവിന്റെ ഗോസ്പൽ, അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ച് നിൽക്കണം. എങ്ങനെ നിൽക്കണം? സഹനത്തിലൂടെ അവർ തങ്ങളുടെ പ്രാണനെ നേടും. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ മനോഭാവം പറ്റില്ല, പലതും പോകും. ഇന്നത്തെ മനോഭാവം പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സംഭവം കേട്ടതാ, സത്യമാണെന്ന് എനിക്കറിയത്തില്ല, എന്റെ ആ സിറ്റുവേഷനിലുള്ള സംഭവം കേട്ടതാ. ഒരു ദേവദാസൻ വേറൊരു ഒറ്റയ്ക്ക് ഒരു ചെറിയൊരു എമൗണ്ട് കടം കൊടുത്തു. കടം കൊടുത്ത സമയത്ത് അത് തിരിച്ച് പിന്നെ കിട്ടിയില്ല, ഒന്ന് രണ്ട് അവധി പറഞ്ഞു. അടുത്ത ദിവസം ആ ദേവദാസൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറഞ്ഞ തർക്കമായി ഈ മറ്റേ പുള്ളിയെ കൊങ്ങക്കീരയൊക്കെ പിടിച്ചു. എന്റെ പൈസ അപ്പൊ ദൈവദാസനല്ലേ, ദൈവദാസനെ കവിടെ ഇരിക്കും, പൈസയുടെ കാര്യം വന്ന മനസ്സിലായ ഇതുങ്ങളൊക്കെ എന്നെ വീണെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് പലതും നഷ്ടമാകും. ഹല്ലേലൂയ. ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫൈനൽ ബാറ്റിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യം, ഒന്ന്, നിങ്ങൾ ആരാധിക്കുന്ന ദേവാലയത്തിനെ പുറത്താക്കും. യേശു മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾ ഇടറി പോകാതിരിപ്പാൻ ഞാനിത് മുൻകൂട്ടി നിങ്ങളോട് പറയുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പാസ്റ്റർ സെൽവരാജ് ചില സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതാ ഞങ്ങളെ വണ്ടിയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോവുക. അപ്പോൾ കുറച്ച് പകുതി വഴിയെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയും, എന്നാലും ദൈവദാസൻ ഞങ്ങളെല്ലാം ദുഃഖിപ്പിച്ചു. ഞാൻ ചോദിച്ചു, അതെന്താ സഹോദരി അങ്ങനെ പറയുന്നേ? അല്ല, വരുന്നവരൊക്കെ ഞങ്ങളെ വാലല്ല തലയാക്കും വലുതാക്കും അങ്ങനെ ആകും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ വന്നിട്ട് പറഞ്ഞത് വേറെ ചില കാര്യങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സങ്കടമാണ്. കാരണം ഇവർ പ്രതീക്ഷിച്ചിരുന്ന സുവിശേഷമല്ല പറഞ്ഞത്. അപ്പോ അപ്പൊ കർത്താവ് എന്റെ മനസ്സിൽ അവരോട് പറയാൻ പ്രകാശിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവ് ഇത് തന്നെയാ പറഞ്ഞത്, കർത്താവും ഇത് തന്നെയാ പറഞ്ഞത്. ഇപ്പോ ഞാനിത് പറഞ്ഞതുകൊണ്ട് നിനക്ക് ദുഃഖം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? ആ സമയത്ത് നിങ്ങൾ എടറി പോകാതിരിപ്പാനാ ഇപ്പിച്ച് ദുഃഖം വന്നാലും നിങ്ങളോട് പറഞ്ഞു. അത് ആ സഹോദരനോട് പറഞ്ഞപ്പോ അവർക്ക് ആശ്വാസമാണ്. സുശീഷം 16 അധ്യായം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളും എടറി പോകാതിരിപ്പാൻ ഇത് നിങ്ങളെ അറിയിക്കുക. നിങ്ങളും എടറി പോകാതിരിപ്പാൻ. അതിനെ 16:6 വായിച്ച് ആ സഹോദരിക്കുണ്ടായ അനുഭവം ഇവിടെ നിങ്ങൾക്ക് കാണാം. യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചേ,
എങ്കിലും ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നാ പറ്റി? ആനന്ദം കൊണ്ടല്ല നിറഞ്ഞ, പിന്നെ എന്തുകൊണ്ടും നിറഞ്ഞിരിക്കുന്നു, ദുഃഖം കൊണ്ട് നിറഞ്ഞു. ഞാനും യേശുവിന്റെ ഒരു ശിഷ്യനാണ്. ഗ്ലോറി, ചില സമയത്തൊക്കെ പറഞ്ഞു കഴിക്കാൻ ജനത്തിന്റെ ഹൃദയം ദുഃഖം കൊണ്ട് നിറയും. കാരണം അവരുടെ പ്രതീക്ഷയല്ല ഈ പറയണേ, മനസ്സിലായോ? അവരുടെ പ്രതീക്ഷയല്ല, ദൈവത്തിന്റെ പ്രതീക്ഷ അവരോട് പറയുമ്പോൾ അവരുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറയും. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം ഞാൻ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നവനല്ല, എന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നവനാണ്. എന്റെ അപ്പന്റെ സന്തോഷം നിങ്ങൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും അപ്പന്റെ മാർഗത്തിലേക്ക് എത്തിച്ചേരണം, ക്രിസ്തുവിൽ നമ്മോട് എത്തിച്ചേരണം. ഇതാണ് സ്വർഗീയ പിതാവിന്റെ ആഗ്രഹം. ഇനി എന്ത് പറഞ്ഞപ്പോഴും അവർക്ക് ദുഃഖം ഉണ്ടായി. വായിച്ചേ അതിന്റെ 16:1 മുതൽ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് പ്രശ്നം. കാരണം ഇത് കർത്താവിനെ ദുഃഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ നിങ്ങൾ ഇടറി പോകരുത്. അപ്പൊ മുൻകൂട്ടി നിങ്ങളോട് പറയുക, കാരണം മുൻകൂട്ടി ഈ കാര്യം അറിഞ്ഞാൽ തന്നെ ഇടറത്തില്ല. ഇടറാതിരിക്കാനുള്ള ഫസ്റ്റ് ഫേസ് ആയി കഴിഞ്ഞു. പെട്ടെന്ന് എന്റെ വൈഫ് ഒരിക്കലും പറഞ്ഞത്, ഞാൻ ചെയ്തൊക്കെ തരാം, പക്ഷേ പെട്ടെന്നൊന്നും പറയരുത്, നേരത്തെ പറയണം. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി റെഡിയ. പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി മാനസികമായി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം. എനിക്ക് നല്ലൊരു തക്ക തുണയായി സ്വർഗത്തിൽ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എടറി പോകാതിരിക്കുന്നത് നേരത്തെ നിങ്ങളോട് പറയുക, നേരത്തെ നിങ്ങളോട് പറയുക. എന്താ സംഭവം? അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അവർ നിങ്ങളെ പള്ളിയിൽ പുറത്താക്കും. അത്രയുമല്ല, ശ്രദ്ധിച്ചേ, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. ഈ പള്ളി എന്ന് പറയുന്ന സാധനമാണ് അറിയോ നിങ്ങൾക്ക്? ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം, ദൈവത്തെ സ്തുതിക്കുന്ന ഇല്ലേ, വചനം കേൾക്കുന്ന സ്ഥലം. അവിടെ നിന്ന് അവര് നിങ്ങളെ മനസ്സിലായോ? അല്ലെങ്കിൽ അപ്പൊ നിങ്ങളോട് ചോദിക്കും, അയ്യോ ദൈവസന്നിധിയിൽ നിന്ന് പുറത്ത് കളഞ്ഞു എന്ന് ചിന്തിച്ച് ഭയപ്പെടണ്ട, എന്റെ പുറകെ വന്ന് നിങ്ങളെ അവര് പുറത്താക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ യേശുവിനെ അവര് പുറത്താക്കി, ശരിയാണോ? യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായ അവനെ കൈകൊണ്ടില്ല. അവനെ വേണ്ട, ഞങ്ങൾക്ക് ബർണബാസിനും മതി, പുറത്താക്കി. നിങ്ങളെയോ അവരെ പള്ളിയിൽ പുറത്താക്കും. ഇനി അവസാന കാലത്തിലേക്ക് വരുമ്പോ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? കാരണം അവര് പുറത്താക്കുന്ന, അവര് ചിന്തിക്കുന്നത് അവരുടെ ഭാഗമാണ് ശരിയെന്ന് ചിന്തിച്ചു നടക്കണേ. യേശുവിനെ അനുഗമിക്കുന്നവരോട് പറയുക, നിങ്ങളെ അവര് പുറത്താക്കും. ഇനി ഒരു കാലം ആ സമയത്ത് എന്താണെന്ന് അറിയാമോ? അവര് ചിന്തിക്കും, നിങ്ങളെ കൊല്ലുന്നത് ഒരാരാധനയാണ്, നിങ്ങളെ കൊല്ലുന്നത് ഒരാരാധനയാണ്, ദൈവത്തിന് യാഗം കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നാഴിക. കർത്താവിന്റെ പ്രവചനം മാറിപ്പോകത്തില്ല കേട്ടോ. നാഴിക വരുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടനാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. നാഴിക വരുന്നു വരുന്നു. അത് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ടാ നിങ്ങൾക്ക് ഇപ്പൊ ദുഃഖം വന്നില്ലേ, പിന്നെ അവർക്ക് ദുഃഖം വരാതിരിക്കും. മനസ്സിലായോ? അപ്പൊ കർത്താവ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ദുഃഖം വന്നു. ഇതിനെ ശ്രദ്ധിച്ചേ, ഇത് പള്ളിയിൽ നിന്ന്, ഇനി പള്ളിയിൽ നിന്ന് പുറത്താക്കി വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞാൽ വീട്ടിൽ ചോ അതിനെക്കാളും വിരുന്നു. കാരണം ലോകത്തിൽ ഇവിടെ വേറെ നിയമമായി, നിയമമായി. ഇവർ നിയമലംഘികളാ. ആരെയെങ്കിലും ഇങ്ങനെയുള്ള നിയമലംഘികളാ വീട്ടിൽ സൂക്ഷിച്ചാൽ, സൂക്ഷിക്കുന്ന വീട്ടുകാരും അതേ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടും. കള്ളനെ സൂക്ഷിക്കുന്നവരും കള്ളനെ ശിക്ഷ കിട്ടും. നേരെ പോയി വീട്ടിൽ ചെല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ അപ്പം പറയാ, ഞാനകത്തേക്ക്, പുറത്തേക്ക്, പുറത്തേക്ക്, പുറത്തേക്ക്. ഞങ്ങൾക്ക് എനിക്ക് വേറെ രണ്ട് പിള്ളേരെ വേണം, ഞങ്ങൾക്ക് ജീവിക്കണം. മനസ്സിലായ? നീ കാരണം ഇത് ഈ എബിറ്റകളുടെ കൂടെ ഭാവി പ്രശ്നത്തിലാകരുത്. നിങ്ങളങ്ങോട്ട് പോകും, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. എന്റെ യേശുവിന്റെ പ്രവചന അല്ലാണ്ട് നിന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കൂടാണോ പ്രവചനം? അല്ലേ പറഞ്ഞേ, യേശുവിന്റെ പ്രവചന. യോഹന്നാന്റെ സുവിശേഷം 9:4. യോഹന്നാന്റെ സുവിശേഷം 9:4.
എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളോടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഒന്നുകൂടി വായിച്ചു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളോടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഇത് യേശുവിന്റെ പ്രവചനമാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത യേശു അല്ലേ പറഞ്ഞേ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. പകലുള്ളോടത്തോളം നാം പ്രവർത്തിച്ചോളാം, പക്ഷെ ആർക്കും പ്രവർത്തിച്ചുവിടാൻ കഴിയാത്ത രാത്രി വരുന്നു. നമ്മുടെ തൊട്ട് മുമ്പിൽ അത് വന്നു നിൽക്കുന്നു. ആർക്കും പ്രവർത്തിച്ചുവിടാൻ കഴിയാത്ത നിയമം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ മാർഗത്തെ ബീസ്റ്റ് ഗവൺമെന്റ് അടക്കും. ആർക്കും പ്രവർത്തിച്ചുവിടാൻ കഴിയാത്ത രാത്രി വരിക. ഇപ്പൊ വേണമെന്ന് പ്രവർത്തിച്ചു. ഇത് ഇയർ ഓഫ് ട്രാൻസിഷൻ. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കയറി പോവുക. ഒരു റിലേ മത്സരത്തിലെ ബാറ്റേൺ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുന്നത് പോലെ ഒരു ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഇനി കഴിഞ്ഞകാല ലോകത്തെ കാണാൻ കിട്ടത്തില്ല, ഇനി വേറൊരു ഭീകരമായ ലോകത്തെ കാണാൻ കിട്ടും. ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. ഇനി ഈ രാത്രിയിൽ പ്രിയ സഹോദരങ്ങളെ, പള്ളിയിൽ നിന്ന് മാത്രമല്ല, ഇനി വീട്ടിലേക്ക് എന്നാൽ അവസ്ഥ വായിച്ച മാർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിച്ചേ. നിങ്ങൾ ഞെട്ടരുത്, സഹോദരൻ സഹോദരനെയും, സഹോദരൻ സഹോദരനെയും, സഹോദരനെയും, മകൻ അപ്പൻ മകനെയും, അപ്പൻ മകനെയും, മകനെയും മരണത്തിനേൽപ്പിക്കും. എന്തിനേൽപ്പിക്കും? മരണത്തിന്. ഹലോ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൻ മകനെ എന്തിനെ ഏൽപ്പിക്കും? മരണത്തിന് ഏൽപ്പിക്കും. അതിന്റെ അർത്ഥം ചില നിയമങ്ങൾ വരുന്നു, ആ നിയമം നീ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലും. മരണത്തിന് ഏൽപ്പിക്കും. സഹോദരൻ സഹോദരനെ, അപ്പൻ മകനെയും മരണത്തിന് എന്തിനേൽപ്പിക്കും? മരണത്തിന്. ഒറ്റിക്കൊടുക്കുന്ന ടൈപ്പ് ഒന്നല്ല പറഞ്ഞ, മരണത്തിന് ഏൽപ്പിക്കും. യേശുവിന്റെ വാക്ക് മാറിപ്പോകില്ല എന്ന് മനസ്സിലാക്കിക്കും. ഇത് വരാൻ പോകുന്ന കാലം ആർക്കും പറഞ്ഞു കൂടാൻ കഴിയാത്ത രാത്രി തൊട്ടുമുമ്പിൽ വരിക. ഇത് കേട്ടാ പിന്നെ എങ്ങനെ ദുഃഖമില്ലാതിരിക്കും? കാരണം ഇവര് ഇതൊന്നും, ഇവർക്ക് സംഭവം എന്താ നടക്കണമെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്താണ് ഈ സംഭവം നടക്കണേന്ന്. എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ശ്രദ്ധിച്ചേ, എന്റെ നാമനിമിത്തം 10 പേര് വായിക്കുന്നതാണ്, അല്ല 25 പേര് വായിക്കുന്നതാണ്, അല്ല. അപ്പൊ എന്റെ നാമനിമിത്തം എത്ര പേര് വായിക്കും? എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ ശ്രദ്ധിച്ചേ, എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ഇപ്പൊ ഒരാളും പകച്ചാ പോലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പിന് എല്ലാവരും പകയ്ക്കുമ്പോൾ സിറ്റുവേഷൻ. നിങ്ങൾ ഈ യേശു ക്രിസ്തു നോടിയൊന്നും പറയത്തില്ല കേട്ടോ. ഈ ഇത് ചെറിയ കാര്യത്തെ നമ്മുടെ ആളിന് പറഞ്ഞ പോലെ വലുതാക്കി പറയല്ല. പലരും പറഞ്ഞ കേൾക്കാം, ഒരു ചെറിയ കാര്യമുള്ളൂ. ബ്രദറെ, ഭയങ്കര മഴയായിരുന്നു. പിന്നെ വിളിച്ചു ചോദിച്ചു, ഓ കുറച്ച് മഴ പെയ്തു ബ്രദർ, അത്രയുള്ളൂ. ഇങ്ങനെ യേശു പറയില്ല, ചെറിയ കാലത്തെ വലുതാക്കിയൊന്നും പറയില്ല. യേശു ഉള്ളതുപോലെ പറയും, ഉള്ളതുപോലെ പറയും. ഇപ്പൊ ഇതൊക്കെ ബൈബിൾ എഴുതിക്കണം എന്തിനായിരിക്കും? നമുക്ക് വേണ്ടിയായിരിക്കുമോ യേശുവിനെ അനുഗമിക്കുന്നത്? നമുക്ക് വേണ്ടിയായിരിക്കുമോ അതോ വേറെ ഒന്നും വേണ്ടിയാ? നമുക്ക് വേണ്ടി എഴുതാ മക്കളെ, അല്ലെ? കാരണം ഇത് കർത്താവ് ഇവിടെയൊക്കെ പറയാ, നിങ്ങൾ എതറി പോകാതിരിപ്പാൻ ഞാനത് മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നു. പെട്ടെന്ന് ഈ സംഭവം വന്നാൽ നമ്മൾ ഇരുന്നു ഇപ്പോഴും
ഇത് യുദ്ധമാണ് മക്കളെ, യുദ്ധം. ഒരു രാജാവ് മറ്റൊരു രാജാവിനെ പുറത്താക്കാൻ പോവാ. നമ്മൾ ക്രിസ്തു എന്ന രാജാവിന്റെ കീഴെ ആ രാജാവിന്റെ കാന്തയായി ആ രാജാവിനോട് ചേർന്ന് നിൽക്കുകയാ. മറ്റൊരു സൈന്യം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇന്ന് വരെ ജയിച്ചു നിൽക്കുകയാ പിശാചൻ കൂട്ടുകാരും. മനസ്സിലായോ? അവന്റെ പ്രവൃത്തിയെ അഴിപ്പാനാണ് ദൈവപുത്രം വന്നത്. പ്രവൃത്തി കാൽവരി തുടങ്ങി. എന്നാൽ അവന്റെ ബുദ്ധി കൊണ്ട് അവൻ നമ്മൾ നല്ലൊരു കൂട്ടത്തെയും പറഞ്ഞ് പറ്റിച്ചു. പ്രവൃത്തിയൊക്കെ ഫിനിഷായി. മനസ്സിലായോ? ഒരു രാജാവ് മറ്റേ രാജാവിനെതിരെ യുദ്ധത്തിൽ നിൽക്കുകയാ. ഈ സമയത്ത് 20,000 വരുന്നതിനോട് 10,000 നമുക്ക് മുട്ടാൻ പറ്റില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുകയാ. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ നാം സ്വയത്തെ വിട്ടു പിരിഞ്ഞ് തനിക്കുള്ളത് മുഴുവൻ വിട്ടു പിരിയുമ്പോൾ നമ്മൾ ശക്തരായിത്തീരും. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ പറയും, ഇല്ല സ്വന്തമായൊന്നും എല്ലാം ദൈവത്തിൻ ദാനമാണ്. എല്ലാം താതന്റെ സ്വന്തമാണ്. ഇല്ല സ്വന്തമായൊന്നും എല്ലാം ദൈവത്തിൻ ദാനമാണ്. എല്ലാം താതന്റെ സ്വന്തമാണ്. അപ്പൊ ഞാനോ ദരിദ്ര കാര്യസ്ഥേൻ മാത്ര താതന്തൻ സമ്പത്തിൻ വിചാരകൻ താതന്തൻ വാസ്തുവിൻ കൈകാര്യമാ. ഞാൻ ദരിദ്രൻ, എനിക്കൊന്നുമില്ല. എനിക്ക് ആകപ്പാടെയുള്ളത് എന്റെ സ്വർഗീയ പിതാവ്. ഇതൊന്നും എന്റേതല്ല, ഇതൊക്കെ പപ്പേനെയാ. ഞാൻ എന്റെ കാര്യവിചാരകൻ മാത്ര. ഓരോ കാര്യം ചെയ്തിട്ട് ഞാൻ കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ. ഈ ഒരു മനോഭാവത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ മാറ്റി. പിന്നെ നിങ്ങൾ ഒരിക്കലും പറയില്ല എന്റെ ചർച്ച്. അതുവരെ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്റെ ചർച്ച്. നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എൻ്റെതല്ല, കർത്താവ് യേശു കാലുകൾ കുറിച്ച് രക്തത്താൽ സമ്പാദിച്ച കർത്താവിൻ്റെതാണ്. എന്നെ ഇതിൻ്റെ കാര്യസ്ഥനായി വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഇടയനായി വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ കാർ എൻ്റെ 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 ഒന്നും എൻ്റെതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. എനിക്ക് ഉപയോഗിക്കാൻ തന്നതാണ്, എനിക്ക് ഉപയോഗിക്കാം. ഈ ശരീരം ഇതും എൻ്റെതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. എനിക്ക് ഉപയോഗിക്കാൻ തന്നതാണ്. എല്ലാ പ്രോപ്പർട്ടിയും എക്സ്ചേഞ്ച് ചെയ്യും. നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞുതരാം, വീട്ടിൽ ചെന്നിട്ട് നടക്കണ കാര്യം. നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ആധാരമുണ്ട്. നിങ്ങൾ ഓടി ചെന്നിട്ട് നിങ്ങൾ ആധാരം എല്ലാം എടുത്തിട്ട് ഉടനെ തന്നെ അതിൻ്റെ അടിയിൽ എഴുതുകയാണ്, ഇന്നു മുതൽ ഇതെല്ലാം ഇതാ ഇന്ന ആളുടെയാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്കുള്ളതെല്ലാം വിട്ട് പിരിയും. നമ്മൾ വിട്ട് കർത്താവിലേക്ക് കൊടുക്കുകയായി, ഒറിജിനൽ ഓണറുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കുകയായി. മനസ്സിലായോ? ഇതിന്റെ ഒരു പൂണെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒറിജിനൽ ഓണറുടെ അടുക്കിലേക്ക് സാധനം തിരിച്ചു കൊടുക്കും. എനിക്കുള്ളതെല്ലാം വിട്ട് പിരിയും. മനസ്സിലാകണോ? അവിടെയാണ് നമ്മൾ ശക്തരായി മാറുന്നത്. വിട്ട് പിരിയും. ഇതാ കർത്താവ് പറഞ്ഞ്, അങ്ങനെ നിങ്ങൾക്കുള്ളതെല്ലാം വിട്ട് പിരിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആ കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇതുകൊണ്ടാണ് ലോകത്തെ ജഡത്തെ എന്റെ പിശാചിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ട് അവൻ ഇട്ടിരിക്കുക. എന്താണ് കാര്യം? ഇവനാണ് അവകാശി. ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാ. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആദം ദൈവത്തിന്റെ മകൻ. വിടുവോ പിശാചി? ഇവരാണ് ദൈവത്തിന്റെ മകൻ, ഇവരാണ് അവകാശി. ഇവന്റെ തലയിലാണ് കൈവച്ച് അനുഗ്രഹിച്ച 1:28 സന്താന പുഷ്ടിയുടേതായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അവനെ വാഴുക. വിടുവായി. ഇനി അവന്റെ പിശാചിന്റെ ലക്ഷ്യം മുഴുവൻ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും അവകാശിയെ കൊല്ലുക. ഇനി ബൈബിൾ അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, പിശാച് പിശാചിന്റെ അസൈൻമെന്റിൽ ജയിച്ചോ ഇല്ലയോ?
പിശാചിന്റെ പ്രവൃത്തിയിൽ ജയിച്ചോ? ആദത്തിന്റെ അടുക്കൽ മകനെ കൊല്ലാൻ പറ്റിയോ? കൊല്ലാൻ പറ്റിയോ? ഒന്നും കണ്ട, മകനെ കൊന്നു, മകനെ കൊന്നു കളഞ്ഞു. അതോടുകൂടെ നമ്മുടെ ഭൂമിയുടെ അവകാശം ചത്തവൻ എങ്ങനെ അവകാശം കൊടുക്കുക? ചത്തവൻ എങ്ങനെ അവകാശം എടുക്കുക? നമ്മുടെ ഭൂമിയിലെ അവകാശം പോയി, മരണം നമ്മുടെ മേൽ വാഴുകയാണ്. ഇതിനു മുമ്പ് ധ്യാനം കൂടിയിട്ട് കൂടിയവർക്ക് അറിയാം, തവന പറയാറുണ്ട്, ദൈവം ഉൽപ്പത്തി പുസ്തകത്തില് നമുക്ക് കാണാം, മൂന്ന് പേരെയാണ് വാഴ നിയമിച്ചാക്കിയത്. ഒന്ന് സൂര്യൻ, ഒന്ന് ചന്ദ്രൻ, ഒന്ന് മനുഷ്യൻ. സൂര്യന് വാഴാൻ കൊടുത്തത് പകലിനെ, ചന്ദ്രന് വാഴാൻ കൊടുത്തത് രാത്രിയെ, മനുഷ്യന് വാഴാൻ കൊടുത്തത് ഭൂമിയെ. സൂര്യൻ ഇതുവരെ തന്റെ ഭവത്തിൽ വിശ്വസ്തനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഒരു അഞ്ചു മിനിറ്റ് പോലും റെസ്റ്റ് എടുത്തിട്ടില്ല പുള്ളി. ഒരേ കംപ്ലൈന്റ് ഉണ്ട്, എനിക്ക് വലുവേദനയാണ്, തലവേദനയാണ്, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പുള്ളിക്കില്ല. പലരും പറഞ്ഞോളൂ, ഞാൻ എന്തോരം ജോലി എടുത്തു തിരിച്ചേട്ടാ, എനിക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഓവറോളിങ്ങിന് കയറണം, എനിക്ക് ഡീസൽ മാറ്റണം, എനിക്ക് പെട്രോൾ അടിക്കണം, നത്തിങ്. ഒരേ കംപ്ലൈന്റ് ഇല്ലാണ്ട് പണിയാണ്. ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് 8 മണിക്കൂറല്ല ഷിഫ്റ്റ്, പുള്ളിയുടെ ഷിഫ്റ്റ് 12 മണിക്കൂറാണ്. 12 മണിക്കൂർ ഭൂമിയുടെ ഒരു ഭാഗത്തെ പ്രകാശിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസ്റ്റിന് പോവാന്ന് നമ്മൾ ചിന്തിക്കും. നമ്മളൊക്കെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കണം പോലെ അല്ല, ഉടനെ തന്നെ ദൈവം പറഞ്ഞ അടുത്ത ഭാഗത്ത് പ്രകാശിപ്പിച്ചോളാം. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്ത് പ്രകാശിപ്പിക്കും, പിന്നെ അടുത്ത ഭാഗത്ത്. ഇങ്ങനെ പ്രകാശിപ്പിച്ച് പ്രകാശിപ്പിച്ച് അന്ന് മുതൽ ഇതുവരെയും വിശ്വസ്തനായി ജോലി ചെയ്യുക. ചന്ദ്രൻ ഇതുപോലെ തന്നെ, പാവം ചന്ദ്രൻ, സൂര്യനെ പോലെ സ്വന്തമായിട്ട് പ്രകാശിക്കാനൊന്നും കഴിയില്ല. എങ്കിലും തനിക്ക് ദൈവം കൊടുത്തത് രാത്രിയെ വാഴാൻ, സൂര്യന് പകൽ വാഴാൻ, ചന്ദ്രന് രാത്രിയെ വാഴാൻ. ചന്ദ്രൻ ഇതാ സൂര്യൻ അഭിമുഖമായി ജീവിച്ച് കിട്ടിയ പ്രകാശമൊക്കെ എടുത്ത് അത് ഭൂമി കിട്ടുന്നില്ല. പണ്ട് ഇവർ രണ്ടുപേരും വിശ്വസ്തയോടെ ജോലി ചെയ്യുക. പിന്നെ ചന്ദ്രന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചന്ദ്രൻ ഒരു നിഴലും കൂടിയാണ് സൂര്യൻ നിഴലായിരിക്കുന്നത് പോലെ. ചന്ദ്രൻ പറയുക, എടാ ഭൂമി, ഇത്തിരിയൊക്കെ ഈ ജോഗ്രഫിയൊക്കെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും, എടാ ഭൂമി നിന്നെ ഞാൻ വിടത്തില്ലടാ, നീ എവിടെ പോയാലും നിന്റെ പുറകെ ഞാൻ ഉണ്ടാവും, ആ നിന്നെ ഞാൻ വിടത്തില്ലടാ, ഞാൻ രാത്രിയെ വാഴുന്നവനാണ്. ഇത്തിരിയൊക്കെ ജോഗ്രഫി അറിയുന്നവർക്കറിയാം, സൂര്യൻ ഇവിടെ ഇങ്ങനെ നിൽക്കുക, ഭൂമി ഇതാ സൂര്യന്റെ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചന്ദ്രൻ അറിയുമ്പോ, എടാ ഭൂമി നീ എവിടെ പോവാ, ദാ ഭൂമി പോണേ മുമ്പ് ചന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നീ എവിടെ പോവാ ഭൂമി, നിന്നെ ഞാൻ അവിടെ എത്തില്ലടാ. ഇതൊക്കെ ഭയങ്കര ആത്മീക സത്യങ്ങളുള്ള സാധനമാണ്. ഹല്ലേലൂയ. അലറുന്ന സിംഹമതുപോലെ ചുറ്റി തിരിഞ്ഞ് നടക്കാൻ രാത്രിയുടെ അധികാരി എന്നൊരു നിഴലാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഇനി മൂന്നാമത്തേത് മനുഷ്യനെ ഏൽപ്പിച്ചതാണ് ഭൂമി വാഴാൻ. മനുഷ്യൻ മാത്രം തോറ്റുപോയി. ഇന്ന് മനുഷ്യൻ ഭൂമിയെ വാഴുകയല്ല, പകരം മനുഷ്യനെ മരണം വാഴുകയാണ്. ഏക മനുഷ്യനെ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇതൊക്കെ ശത്രുക്കളാ, അവസാനത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോണോ? ഇതിനെ കുറിച്ചൊക്കെ വല്ല ചിന്തയുണ്ടോ? നമ്മൾ അവകാശത്തിലേക്ക് കടക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇതിന്റെ രണ്ടർത്ഥങ്ങളും മനസ്സിലായി. ഒന്ന് യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഒന്ന് നമ്മുടെ ജീവിതവുമായി. നാം ഫലം കൊടുത്തില്ലെങ്കിൽ അവകാശം നമ്മൾ ഇന്ന് മാറ്റി ഫലം കൊടുക്കുന്നവർക്കാക്കും. എന്നാൽ അതിന്റെ 21 മത്തായി 21:38 പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവനാണ് അവകാശി, പുത്രനെ കണ്ടപ്പോൾ കുടിയാൻ എന്ത് പറഞ്ഞു? ആദ്യ കുടിയാൻ
ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമുക്കാകും. ഈ തോട്ടം എന്ന് പറയുന്നതാണ് ഭൂമി. അതിലെ കുടിയാനാണ്, ഒന്നാം കുടിയാനാണ് പിശാചും കൂട്ടരും, രണ്ടാം കുടിയാനാണ് മനുഷ്യരും കൂട്ടരും. നമുക്ക് മുമ്പ് ഈ ഭൂമി ദൈവം ആക്കി വച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമി വാഴുവാൻ ദൈവം ആക്കി വച്ചിരുന്നത് കെരൂബിനെയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. തുടർന്ന് ആ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ പാളിച്ചകൾ നേരിട്ടപ്പോ ദൈവത്തിന് മുകളിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ ഒരു നിഗളം കടന്നു വന്നപ്പോൾ അവരെ തന്റെ സ്ഥാനത്തൊന്ന് മാറ്റിയിട്ട് ദൈവം അവർക്കെതിരെ ഒരു ന്യായവിധി വിട്ടു. ആ ന്യായവിധി ഇങ്ങനെയാണ്, ഞാൻ നിന്റെ നാടുകളിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. ആ തീയ പിശാചെ നിന്റെ ഭസ്മമാക്കി കളയും. അങ്ങനെ ഏദനിൽ നിന്ന് ദൈവം ആരംഭിച്ച തീയാണ് ഞാനും നിങ്ങളും. ആദത്തിന്റെ ഉള്ളിൽ ദേഹി മനുഷ്യൻ, നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ പപ്പ പിശാചിന്റെ മുകളിൽ പറഞ്ഞ ന്യായവിധിയെ നടപ്പിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് മൂന്ന് ദൈവഭക്തി ഗാനം പാടാൻ അറിയാം. ആണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കണം, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കണം, ഒരു സങ്കീർത്തനം കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകും. ഇതിന്റെ അപ്പുറം ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാ ഇന്ന് മനസ്സിലാക്കുക, ഇതൊന്നും തെറ്റാണെന്നല്ല ഈ പറയണേ. നമ്മൾ അവിടെ ഇട്ട് ഒതുക്കുന്ന ശത്രുവിന്റെ പരിപാടിയിൽ നിൽക്കരുത്, പകരം യേശുവിനോട് ചേരണം. ആ യുദ്ധത്തിൽ നമ്മളും ചേരണം. ചേർന്നില്ലെങ്കിലോ? ചേർന്നില്ലെങ്കിൽ വേറൊന്നുമില്ല. ഇന്ന് ഒരു കൊച്ചു വീട്, ഒരു ഭാര്യ, രണ്ട് മക്കള്, ഒരു ജീവിതം, ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ ആരാധിച്ചു പ്രത്യാശ വെച്ചു സകല മനുഷ്യരിലും അരിഷ്ടനായി നാളെ മുതൽ നിത്യനരകത്തിൽ ജീവിക്കാം. ഇവിടുത്തെ കിട്ടിയോ? ചേർന്നില്ലെങ്കിലുള്ള വിഷയം, ഇന്ന് സഭയോട് ചേരാം, സംഘടനയോട് ചേരാം, പാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, കമ്മിറ്റി ഉണ്ട്, അച്ഛന്മാരുടെ കമ്മിറ്റി ഉണ്ട്, ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, ജെന്റ്സ് മീറ്റിംഗ് ഉണ്ട്, വർഷാവർഷം നടന്ന കൺവെൻഷൻ ഉണ്ട്, ക്രൂസൈഡ് ഉണ്ട്, നോ പ്രോബ്ലം. പക്ഷെ പ്രോബ്ലം മുഴുവൻ നാളെയാണ്, പ്രോബ്ലം മുഴുവൻ നാളെയാണ്. ഇന്ന് ചാക്കോനെ സഹായിക്കാൻ പാസ്റ്റർ ജോസഫ് ഉണ്ട്. എടാ നമ്മൾ ഒരു ഗ്രൂപ്പ് തേടാം, നമ്മൾ സ്വാൻസോ ഇന്റർനാഷണൽ മേരിയെ സഹായിക്കാൻ അന്യമ്മയുണ്ട്. നാളെ കുഞ്ഞേതിന്റെ കാലുണ്ട്. നിന്റെ സ്നേഹിതയായ കൈനീട്ട മോനെ, മോളെ, എനിക്ക് നിന്റെ കുറച്ച് ഒരു പ്ലാൻ ഉണ്ട്. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ നന്മയ്ക്ക. എന്റെ കൂടെ നിൽക്ക, അതിനാ എന്റെ പുത്രനെ ഞാൻ ലോകത്തിലേക്ക് അയച്ചേ. ആ യേശുവിനോട് ആ തലയോട് ചേർന്ന് നിൽക്ക, ആ തലയുടെ ഇഷ്ടം ചെയ്യ. നിനക്ക് ആരും ആകണ്ടെന്ന് തീരുമാനിക്കുക ഈ ഭൂമിയിൽ, പകരം യേശുവിന്റെ ഒരു അവയവമായി നീ വെളിപ്പെടും. എങ്കിൽ നീ കുഞ്ഞേ നിത്യമായി ആ ദൈവഭവനത്തിൽ ദൈവപുത്രനായി നീ ജയം പ്രാപിക്കും, ജയം പ്രാപിക്കും. എന്നേക്കും എന്നേക്കും ആ സ്നേഹനിധിയായ പിതാവിനോടൊപ്പം നമുക്ക് ജീവിക്കാം. അപ്പൊ തന്നെ ദൈവം പറയും, മോനെ മോളെ, ഇത് എന്റെ ഭൂമിയാ, ഞാൻ നിങ്ങൾക്ക് തന്നാ നേരത്തെ, എനിക്ക് വേണ്ടി നീ അവിടെ വായ. ആ ഭൂമിയുടെ നിത്യ രാജാവായി നീ മാറി. ഞാൻ പറഞ്ഞല്ല, ബൈബിൾ പറയുന്നതാ, പഴയ നിയമം പുതിയ നിയമം ഒക്കെ. അല്ലാണ്ട് ഇന്നത്തെ ലോകത്തിന്റെ ഈ മതത്തിന്റെ ചിന്തയിൽ വട്ടം കറങ്ങല്ലേ. കർത്താവിന്റെ മണ്ഡലത്തിലേക്ക് കയറുക. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ല സഹോദരങ്ങളെ, ദൈവം നിങ്ങൾ നമ്മളിൽ ഇട്ടിരിക്കുന്നേ. വലിയ ഇൻവെസ്റ്റ്മെന്റാ നമ്മളുടെ ഉള്ളിൽ ദൈവം ഇട്ടിരിക്കുന്നത്. ദൈവത്തിന് ഇതിന് ഫലം വേണം. നമുക്ക് ആകപ്പാടം അറിയാവുന്ന മനുഷ്യന്റെ ശരീരത്തെ കുറിച്ചാണ്. 206 അസ്ഥികൾ ചേർത്ത്, കൊച്ചു കൊച്ചു അസ്ഥികൾ ചേർത്ത് പിടിപ്പിച്ച് മനുഷ്യന്റെ സ്കെലറ്റൻ ഒന്ന് കണ്ടു നോക്ക്. 206 കൊച്ചു കൊച്ചു അസ്ഥികളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് പിടിപ്പിച്ച് 78 സ്പെയർ പാർട്സുകൾ അതിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നു. ഹാർട്ട്, ലങ്സ്, സ്മോൾ ഇൻഡസ്ട്രി, ലാർജ് ഇൻഡസ്ട്രി, 78 എല്ലാം കൂടെ. അങ്ങോട്ട് ഈ 78 കൂടി ചേർത്തിട്ട്
ഏകദേശം 100,000 kilometers നർവ് വെയിന് അതിശയിച്ചു. 100,000 kilometers ഓരോടത്തിന്റെ ഉള്ളിൽ എന്നാ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നറിയോ? ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് തലയുടെ ഉള്ളിൽ പിടിക്കാൻ പോണത് മൈക്രോ ടൈപ്പാ. ഇനി കുറച്ചുകൂടി വരുന്നത് കാരണം ഈ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കണ്ണിങ്ങ് തുറന്നു കൊടുത്താൽ കാണിച്ചു തരും. പോണത് ചുമന്ന കാണാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോണതാണ്. ഇതൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മാംസം വെച്ച് പിടിപ്പിച്ച് അതിന്റെ മുകളിൽ 79th അവയവമായ ഒറ്റയൊടുപ്പ്, അതാണ് ഏറ്റവും വലിയ അവയവം തല മുതൽ പാദം വരെ സ്കിൻ ഒരു ഒറ്റയൊടുപ്പ് നല്ല ഒന്നാന്തര ലാമിനേറ്റ് ചെയ്തിട്ട് ചുളുങ്ങി പിടിക്കുന്നല്ലേ ഇങ്ങനെ. അത് വയസ്സാകുമ്പോഴാണ് ചുളുങ്ങി പിടിക്കു പോണേ. കൊച്ചു കുഞ്ഞിനെ നോക്കി എന്നെ ലാമിനേറ്റ് ചെയ്ത താരം എന്നെ തൊട്ട് ഇല്ലേ? എന്തൊരു സുഖം അവിടെയൊക്കെ തൊടാ. നമ്മുടെ പപ്പയുടെ കരവിരുത് ലോറി എന്നിട്ട് ഇതിനെ ഇറക്കി വിടുക. എന്നിട്ടും ഇത് ആ ഒരാലയമല്ല, ഇത് വളരുന്ന ആലയാ. ഒരു ഉണ്ണിത്തല എന്താവും കുറച്ച് കഴിയുമ്പോ? ആദ്യം വളർന്നു 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 വലുതായി വരും. എല്ലാം ഞങ്ങളും വളർന്നു വലുതായിക്കോ. അപ്പൊ ഇതാണ് അവന്റെ കൊക്കോണെങ്കിൽ ഇതിന്റെ ഉള്ളിലിരിക്കണ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ സോളിന്റെ അവസ്ഥ. ശരീരത്തെ ഡ്രൈവ് ചെയ്യുന്നതാണ് സോള്, ദേഹി. ഇത് ദേഹിയുടെ ഉള്ളിലോ അടുത്തോണ്ട് ആത്മാവ്. ദേഹിയെ ഡ്രൈവ് ചെയ്യുന്ന ആത്മാവാ. ദൈവപുത്രന്മാരിൽ അല്ലാത്തവരല്ല, ദൈവപുത്രന്മാരെ കുറിച്ച് പറയുന്നു. ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇത്രയും ദൈവം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചുമ്മാതെ? അപ്പൊ നമ്മള് ഇവിടെ ദൈവത്തെ കബളിപ്പിക്കരുത്, നമ്മളെ ചതിക്കരുത്. നമ്മൾ ആർക്കായി ജീവിക്കണം എന്നറിയാമോ? ഈ ദൈവത്തിനായി ജീവിക്കണം. നമ്മുടെ പ്രശ്നം എന്നറിയാമോ? നമ്മളെ തെറ്റിച്ചിട്ട് നമ്മളെ നമുക്കായി ജീവിപ്പിക്കുക. എന്നിട്ട് നമ്മളൊക്കെ എന്ത് പറയാറുണ്ട്? എന്റെ സ്വപ്നം, എന്റെ സ്വപ്നം. മക്കളെ, നമ്മുടെ സ്വപ്നം നിവർത്തിക്കാനല്ല, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്, അത് നിവർത്തിക്കാനാണ് ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. മനസ്സിലായോ? പിശാച് നമ്മളെ നമ്മുടെ സ്വയത്തിലേക്ക് വലിച്ചോണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നമായിപ്പോയി. അത് വരുന്നതുകൊണ്ട് നമ്മൾ പല ഡോക്ടർമാരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ കർത്താവ്, ഈ ജീവിതം എനിക്കല്ല എന്റെ കർത്താവിനെ എന്ത് പോലെ വന്നാലും പറയും, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല ക്രിസ്തു ആ ജീവിക്കുന്നേ. ഈ ജീവിതം ക്രിസ്തുവിനുള്ളതാ, ക്രിസ്തുവിനുള്ളത്. ആ ഒരു തലത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ പുറത്തെ ശത്രുവിനെയും അകത്തെ ശത്രുവിനെയും പരാജയപ്പെടുത്താൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവിനോട് നമ്മൾ സഹകരിക്കണം. അങ്ങനെ സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ ജീവിതം കർത്താവിനായിട്ട് നമ്മൾ ജീവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കർത്താവിനായി ജീവിക്കില്ല. അല്ലെങ്കിൽ നമുക്കായി ജീവിക്കാൻ കർത്താവിനെ അന്വേഷിക്കും. നമുക്ക് വേണ്ടി കർത്താവ് ജീവിച്ചോ. മനസ്സിലായോ? അതാണ് ഇന്നത്തെ ഭക്തന്മാർ. അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ കർത്താവിനെ അന്വേഷിക്കുന്നു. എന്നാൽ കർത്താവ് യഥാർത്ഥം അന്വേഷിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരെയാണ്. നമ്മൾ നമുക്ക് ജീവിക്കാൻ വേണ്ടി കർത്താവിനെ അന്വേഷിക്കുന്നു, പക്ഷെ കർത്താവ് അന്വേഷിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരെയാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ നമുക്കുള്ള പ്രൊവിഷനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. നമുക്കുള്ള പ്രൊവിഷൻസ് അപ്പോൾ അപ്പോൾ നമുക്ക് എത്തിയിരിക്കും. ഇതാ കർത്താവ് പറഞ്ഞ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടുകൂടെ 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 എന്ത് തിന്നും, എന്ത് കൊടുക്കും, എന്ത് കുടിക്കും. അതിന്റെ അർത്ഥം നിനക്ക് ആവശ്യമുള്ള പ്രൊവിഷൻ നിന്നെ തേടി എത്തിയിരിക്കും. കാരണം നീ ആർക്ക് വേണ്ടി ജീവിക്കണേ? നീ ആർക്ക് വേണ്ടി ജീവിക്കണേ? എനിക്ക് വേണ്ടി അല്ലേ? എനിക്ക് വേണ്ടിയല്ല ജീവിക്കണേ. എനിക്ക് വേണ്ടി ജീവിക്കുന്ന നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. നിനക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത്. ആദം എപ്പോഴും അവന് വേണ്ടി ജീവിക്കാൻ എന്നെ ധിക്കരിച്ച് അവന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയോ, അന്ന് ഞാൻ അവനോട് പറഞ്ഞു നെറ്റിയതായ പൊട്ട് കഴിച്ചോ. അതിന് മുമ്പ് വരെ ഞാൻ ഉണ്ടാക്കിയത് അവൻ കഴിച്ചു. ഇനി നീ തിരിച്ചു വരാൻ നീ തയ്യാറാണോ? നീ തിരിച്ചു വരാൻ തയ്യാറാണോ? അന്ന് ഉണ്ടാക്കിയത് കഴിക്കാൻ അവൻ ആളില്ലാതെ ഇന്നും ഇരിക്കുക. വീട്ടിലേക്ക് പോവനെ. അവനോ കഴിച്ചില്ല. ആര്? ആദം. വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നല്ലോ. നീയെങ്കിലും മോളെ, മോനെ നീയെങ്കിലും വാ. അവിടെ ആവശ്യത്തിന് പ്രൊവിഷൻസ് ഉണ്ട്. സിംഹകുട്ടികളെ ഇര കിട്ടാതെ വരഞ്ഞാണ് ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങുക. ഒന്നിനും കുറവില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവം മനസ്സിലാക്കുക. ആദത്തെ പിശാച് അവന്റെ ഒന്നാ കുടിയാൻ തകർത്ത് കളഞ്ഞു. തന്ത്രത്തിലാണ് തകർത്തത്. തന്ത്രത്തിൽ ഹവയിലൂടെ കടന്നു വന്നു. ഹവ മച്ചി പിശാചുമായി അല്ലെങ്കിൽ സർപ്പവുമായി സംസാരത്തിലേക്ക് കടന്നു വന്നു. എന്റെ നാടകീയമായ ഭാഷ പറഞ്ഞാണ്, ഹവ മച്ചി ഭർത്താവിനെ കൂടാതെ ഒരു കൺവെൻഷന് പോയി. പ്രസംഗികൻ മിസ്റ്റർ സർപ്പമായിരുന്നു.
അങ്ങനെ പ്രസംഗിച്ചു. അവസാനം ഓൾട്ടർ കോൾ കൊടുക്കുന്ന സമയത്ത് ഹവാ വെച്ച് പോയി സമർപ്പിച്ചു. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മെസ്സേജ്. ദൈവം നമ്മളെയൊക്കെ ദൈവപുത്രന്മാരാകാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് പറഞ്ഞു, നിങ്ങളെ ഞാൻ ദൈവമാക്കി തരാം. മനസ്സിലായോ? നിങ്ങളെ ഞാൻ, നമ്മളെ കർത്താവ് ആഗ്രഹിച്ചത്, ദൈവം ആഗ്രഹിച്ചത് അവന്റെ പുത്രനായ യേശുവിനോട് അനുരൂപമാകാൻ അല്ലേ? പക്ഷെ പിശാചിന്റെ ഓഫ് അതിലും വലുതായി, നിങ്ങൾ ദൈവത്തെ പോലെയാണ്. ഇതിൽ ഹവ്വാമ്മച്ചി വീണു, ഹവ്വാമ്മച്ചി വീണു. തുടർന്ന് ആ പഴത്തെ നോക്കിയപ്പോൾ കാണാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, എന്തൊക്കെ രസകരമായ സംവിധാനം പിന്നെ തോന്നണേ. ഉടനെ ഹവ്വാമ്മച്ചി സമർപ്പിച്ചു. ഹവ്വാമ്മച്ചി അത് പറിച്ചു തിന്നു. പിന്നെ നമ്മൾ എന്തിന് സമർപ്പിക്കപ്പെട്ടാലും മറ്റുള്ളവരെ കൂടെ അതിന് വീഴിക്കണമെന്നൊരു താല്പര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഹവ്വാമ്മച്ചി സുവിശേഷി കണ്ടത് നല്ലൊരു എക്സാമ്പിളാണ്. ഹവ്വാമ്മച്ചിയുടെ സുവിശേഷം കണ്ട തലതിരിഞ്ഞു പോയെന്നുള്ളൂ. ഹവ്വാമ്മച്ചി തനിക്ക് കിട്ടിയ പഴവും കണ്ട്, തന്റെ യജമാനാരായിപ്പോ പിശാച് തന്നെ ഏൽപ്പിച്ചത്, തങ്ങൾ ദൈവത്തെ പോലെ ആകുമ്പോളല്ലോ പഴവും കൊണ്ട് യാത്രയെ തന്റെ സുവിശേഷം. ആദ്യം നോക്കിയത് ആദത്തെ, ആദത്തെ നോക്കിയപ്പോ സർവലോകവും ആദത്തിന്റെ ഉള്ളിലുണ്ട്. ഒറ്റയാടിക്ക് ഇത്രയും വലിയ സുവിശേഷം പത്രോസിന് ഒരു 3000 കിട്ടിയുള്ളൂ. പത്രോസിന് ഒരു 3000 കിട്ടിയുള്ളൂ ആദ്യത്തെ പ്രസംഗത്തിൽ. ഹവ്വാ വെച്ച് നോക്കിയപ്പോ ആദത്തിന്റെ കടിപ്രദേശത്ത് ലോയിൻസിൽ സർവലോകവും അതിനുള്ളിലുണ്ട്, ഷാജി അതിനുള്ളിലുണ്ട്, സിസ്റ്റർ ഗുരുവത്തി അതിന്റെ ഉള്ളിലുണ്ട്, ഇതാ ഭാഷ കുര്യൻ അതിന്റെ ഉള്ളിലുണ്ട്, വയനാട്ടിൽ നിന്ന് വന്ന ഭാഷ ബിജു അതിന്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവദാസന്മാരും കഴിഞ്ഞ് മരിച്ചു പോയത് ജനിക്കാൻ പോകുന്നവരെയൊക്കെ അവിടെ ഇരിക്കുന്നു. ഇതാ സുവിശേഷകരനായിട്ട് പോവുക. ഈ സംഭവം ആദത്തിന് കൊടുത്തു പോ. ആദം ഇതാ അതങ്ങ് വാങ്ങിച്ചു കഴിച്ചു. ഒറ്റയടിക്ക് പിശാച് സർവ്വലോകവും നേടി, സർവ്വലോകവും നേടി. ആദത്തിന്റെ ഉദരത്തിൽ ലോയിൻസിൽ കടിപ്രദേശത്തുള്ള സകലരും അതോടെ മരിച്ചു. ഏക മനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. സകലരും പാപം ചെയ്തു മരിച്ചു. ഹല്ലേലൂയ. അന്ന് ഒറ്റയടിക്ക് അത് നേടി. പക്ഷെ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരായി തേടിക്കൊണ്ടിരിക്കുക ക്രിസ്തുവിലേക്ക്. പ്രിയരെ, ഇവനാണ് അവകാശി. ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാണ്. ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാണ്. നമുക്കൊരു ചിത്രം കണ്ടിട്ട് ആ ഭാഗം ഇന്ന് നമ്മുടെ ധ്യാനമായിരിക്കട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. ഇത് നമ്മൾ രാവിലെ ചിന്തിച്ച കാര്യമാണ്, ഇനി അങ്ങോട്ടേക്ക് ചിന്തിക്കുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ രാവിലെ കണ്ടവന് ഓർത്തോളൂ, ആ ചിത്രത്തിന്റെ അപ്പുറം രണ്ട് വളയെ ഞാൻ ഇടാൻ പറഞ്ഞു ഇല്ലേ? ഈ അമ്മൂമ്മമാരുടെ കടുത്തല്ലേ? അതേപോലെ തന്നെ അപ്പുറം നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ ആയിരിക്കും. ആദ്യത്തെ ബൈബിളിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ അത് ദൈവത്തിന്റെ വില്ല, അവസാനത്തെ രണ്ട് ചാപ്റ്ററും ദൈവത്തിന്റെ വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടം. വേറെ എന്നാ അതിനിടയിലുള്ള ചാപ്റ്റർ മുഴുവൻ വീണുപോയ ആ ഭാഗത്താണ് റിഡംഷൻ നടക്കുന്നത്. വിമോചകനും വിമോചനവും ആവശ്യമുള്ള സമയം, രക്ഷയും രക്ഷകനും ആവശ്യമുള്ള സമയം. അപ്പൊ അതിനിടയിൽ നടക്കുന്ന പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനാണ്. വേറെ ഈ പ്രൊജക്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വില്ലം കോട. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു സബ് പ്രൊജക്റ്റാണ്. യേശു ക്രിസ്തു ഒരു സബ് പ്രൊജക്റ്റ് കൂടെ വന്നേക്കണം. ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് സബ് പ്രൊജക്റ്റാണ്. ഗ്ലോറി. അത് ആ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് കിങ്ഡം പിതാവിനെ തിരികെ ഏൽപ്പിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ മക്കളായ നമ്മള് യേശുവിന്റെ കാന്തയായ നമ്മൾ അറിഞ്ഞിരിക്കണം. കാന്ത എന്ന് പറയുന്നത് ഈ പ്രവൃത്തിയിൽ നമ്മൾ വേണം യേശുവിനെ സഹായിക്കാൻ, യേശുവിന്റെ അവയവമായി. ഹല്ലേലൂയ. അപ്പൊ ഇത് നാം മനസ്സിലാക്കി ഇവിടെ ഒക്കെ നാം മനസ്സിലാക്കിയത് നമ്മുടെ അവകാശത്തെ കുറിച്ചാണ്. അവകാശം, ഒരു അവകാശത്തിന്റെ നേരെ രണ്ട് പേരുകൾ തമ്മിൽ പിടിക്കുന്ന പിടിയാണ് നാം കണ്ടത്. ഇതൊരു വീട്ടില് ഒരു ആംഗലേയനും പെങ്ങളും ഒരു വീടും രണ്ടുപേരും കൂടി പിടിയാ.
നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലേ, ലോകത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട് അവകാശ വെൽപ്പിടി. ഇതേപോലെ ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മളുടെ അവകാശം, നമ്മളുടെ അവകാശത്തിന്റെ മുകളിലേക്ക് പിടി നടക്കുക. ഈ ഭൂമി നമ്മളെ ഏൽപ്പിച്ചു. എന്നാൽ ഈ ഭൂമിയിൽ നമ്മളാകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ദൂതവർഗമായിരുന്നു, കെരൂബ് വർഗമായിരുന്നു. ഏദനിൽ നമ്മളെ വെക്കുന്നതിന് മുമ്പ് അവരെയായിരുന്നു ഏദനിൽ വെച്ചിരുന്നത്. ഇതാണ് നിങ്ങളെ കാണുന്നത്. എഴുതിയിരിക്കുകയാണ്, കുടിയാൻ പുത്രനെ കണ്ട ഉടനെ അവനാണ് അവകാശി, അവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകുമെന്ന് പറയുന്ന രംഗം. നിങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം കർത്താവിന്റെ വചനം പറയുന്നു. എന്തുകൊണ്ട്, അതായത് പിശാച് നമ്മുടെ പ്രതിയോഗിയ, എന്തുകൊണ്ട് അവൻ നമ്മുടെ പ്രതിയോഗിയായി? ഞാൻ അവൻ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ലല്ലോ. നീ അവൻ ഒരു കുഴപ്പവും ചെയ്തില്ല, പക്ഷേ അവന്റെ അവകാശം ഇത് ദൈവം എടുത്ത് നമുക്ക് തന്നിരിക്കുക. അവൻ അതോടെ നമ്മളെ കൊല്ലുകയും ചെയ്തു, പക്ഷെ ക്രിസ്തുവിൽ ദൈവം അത് തിരിച്ചു പിടിക്കുക. ദൈവം പറയാ, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താൻ നിങ്ങളെ കാൽക്കീഴിലൊക്കെ ചതിച്ചുകളെ. ദൈവം അത് ചെയ്തു തരും, പക്ഷെ നമ്മുടെ കാല് കൊടുക്കാൻ തയ്യാറാകണം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി കാല് വിടാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ശരീരം വിടണം. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്യുന്നതാണ് ആരാധന, ബുദ്ധിയുള്ള ആരാധന. നിങ്ങളുടെ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് സമർപ്പിപ്പിൻ. ഇതത്രേ ബുദ്ധിയുള്ള ആരാധന. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. തുടർന്ന് നാമ ഇത് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഇട്ടു തരാം. പഴയ പുസ്തകത്തിലെ ഒരു സംഭവമാണ്, അതിന്റെ വാക്കുകളൊക്കെ നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ശൗല് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാണ്. നമുക്കിവിടെ കാണാം, ഫസ്റ്റ് സാമ്പോൾ 15-ാം അധ്യായം 23-ാം വാക്യം 26-ാം വാക്യം വായിക്കുമ്പോ നമുക്കിവിടെ കാണാം. ഇതാ ശൗല് ഇസ്രായേൽ രാജ്യത്തിന്റെ ഒന്നാമത്തെ രാജാവാണ്. ദൈവം തന്നെയാണ് അവനെ നിയമിച്ചാക്കി വെച്ചത്. എന്നാൽ പുള്ളിക്കാരന് ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ഇഷ്ടത്തിലേക്ക് കൊടുക്കും, സ്വന്തം ജനത്തിന്റെ ഇഷ്ടത്തിലേക്ക് കൊടുക്കും, സ്വന്തം ഇഷ്ടത്തിലേക്ക് കൊടുക്കും. ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു രാജാവ് ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അമേലിയക്കരെ പൂർണ്ണമായി കൊല്ലുവാനായിട്ട് കൽപ്പിച്ചിട്ടും ഈ പുള്ളിക്കാരൻ അത് ചെയ്തില്ല. ശമുവേൽ പ്രവാചകൻ വന്നിട്ട് സംസാരിച്ചപ്പോൾ ഈ പുള്ളി പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ കൽപ്പന മുഴുവൻ അനുസരിച്ചിരിക്കുന്നു. ഉടനെ ശമുവേൽ പറഞ്ഞു, ഞാൻ കേൾക്കുന്ന ഈ സ്വരമൊക്കെ എന്തുവാ? ആടുകളുടെയും ആടുകളുടെയൊക്കെ സ്വരം. ശമുവേലിന് ഓൾറെഡി ദൈവം കാര്യം വെളിപ്പെടുത്തി. ശമുവേൽ പറഞ്ഞു, നീ ദൈവത്തെ അനുസരിച്ചില്ല, ദൈവം നിന്റെ രാജസ്ഥാനത്ത് നിന്നെ മാറ്റിയിരിക്കുന്നു. ദൈവം നിന്റെ രാജസ്ഥാനത്ത് മാറ്റിയിരിക്കുന്നു. ഇത് പറഞ്ഞ് ശമുവേൽ തിരിച്ചടക്കുമ്പോൾ ശമുവേലിന്റെ വസ്ത്രത്തിൽ കയറി ശൗൽ പിടിച്ചു. വസ്ത്രം കീറിപ്പോയി. ശമുവേൽ തിരിച്ചു പറഞ്ഞു, ഈ വസ്ത്രം കീറിപ്പോയതുപോലെ നിന്റെ രാജ്യം ദൈവം കീറിക്കളഞ്ഞു. ആ സംഭവമാണ് നമുക്കിവിടെ കാണാവുന്നത്. വായിച്ചാണ് അതിന്റെ 23. മത്സരം ആഭിചാര ദിവസം പോലെയും ശാഠ്യം നിത്യപൂജ പൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനം തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നീ യഹോവയുടെ വചനം തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തു, ദൈവം തന്നെ തള്ളി. കാരണം നീ യഹോവയുടെ വചനം തള്ളിക്കളഞ്ഞു. ഇന്ന് നമുക്കൊക്കെ ഒരു പാഠമല്ലേ, നമുക്കൊക്കെ ഒരു പാഠമല്ലേ. ഹല്ലേലൂയ. ഇന്ന് പലർക്ക് യഹോവയുടെ വചനം അല്ല, അതിനേക്കാളും വലുത് കമ്മിറ്റിയുടെ വചനം ഇഷ്ടം. ബിവെയർ ഡേഞ്ചർ, അപകടം. ഹല്ലേലൂയ, അപകടം. ആമേൻ. ഞങ്ങള് ഗ്രൂപ്പായിട്ട് 7.5 ബില്യൺ ജനവും ഇന്ന് ഒരുമിച്ചാലും ദൈവം ഒറ്റയ്ക്ക് മതി. ദൈവവചനം, ആ ദൈവവചന മെജോറിറ്റി, ദൈവവചന മെജോറിറ്റി. ഒന്ന് ഊതിയാ മതി, തകർന്നു പോകും. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നിൽക്കും, ദൈവത്തോട് കൂടെ നിൽക്കും. ദൈവത്തിന് ഭൂരിപക്ഷമൊന്നും വേണ്ട, ദൈവം മാത്രം മതി. നീ ദൈവത്തോടുകൂടെ, ദൈവത്തിന്റെ വചനം തള്ളി, നീ രാജാവോ? ഒരുവൻ ഉയർത്തുന്നത്, താഴ്ന്ന സിംഹാസനത്തിൽ ഇരുത്തുന്നത്, വലിച്ചെറിയുന്നത് ദൈവം തന്നെയാണ്. ദൈവം അവന്റെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പൊ ശൗലിനെ എന്ത് ചെയ്തു? രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു, തള്ളിക്കളഞ്ഞു. പക്ഷെ ശ്രദ്ധിച്ചോ,
ഇനിയും ശൗല് തന്നെ രാജാവ്. ഇതേപോലെ പിശാചിനെ, കെരൂബിനെ ദൈവം തന്റെ സ്ഥാനത്തൊന്ന് മാറ്റി, പക്ഷെ ഇപ്പോഴും പിശാച് തന്നെ രാജാവ്, ഭൂമിയുടെ ഭരണാധികാരി, ലോകം സർവ്വം അവന്റെ പേരിൽ, അവന്റെ കീഴിൽ. ഇനി അടുത്തത്, ഉടനെ ദൈവ സമൂഹനോട് പറഞ്ഞു, ഇശായുടെ പുത്രന്മാരിൽ ഒരുവനെ ഞാൻ ഇതാ രാജാവായി കണ്ടിരിക്കുന്നു. പൊക്കാൻ പറഞ്ഞു, തൈലക്കൊമ്പിൽ ഇതാ തൈലം എടുത്ത് അവന് അഭിഷേകം ചെയ്യാൻ യാത്രയായി പോകാൻ പറഞ്ഞു. യാത്രയായി, അവിടെ ചെന്നു, അവിടെ ചെന്ന് ഇശായുടെ മക്കളെയൊക്കെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചോണ്ടോ, ദൈവം പറഞ്ഞു ഇവരായില്ല. അപ്പൊ ഇനിയും വേറെ ആരെങ്കിലും ഉണ്ടോ? അവിടുത്തെ ഒരു ആട്ടിനെയും പയ്യനുണ്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. അതായിരുന്നു ദാവീദ്. വിളിച്ചോണ്ട് വന്നു ഫീൽഡ് ചെയ്യണം. ഹല്ലേലൂയ, ദൈവം അവരെ ഫീൽഡിൽ നിന്ന് വിളിച്ചോണ്ട് വരും. വരുന്ന വഴിക്ക് തന്നെ ദൈവം പറഞ്ഞു ഇവനാ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദാവീദിനെ രാജാവായ അഭിഷേകം ചെയ്തു. രാജാവ് അഭിഷേകം ചെയ്ത ദാവീദ് ഇതാ വീണ്ടും രാജാവാകുന്ന ഭൂമിയിലേക്ക് പോയി. ഇതാ രാജാവായി രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയ ശൗല് വീണ്ടും രാജാവായി വാഴുന്നു. മാനവരത്തെ നോക്ക്, ദൈവം ഈ ഭൂമിയുടെ അതോറിറ്റിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ പിശാച് ഇന്നും സർവലോകത്തിന്റെ ഭരണാധികാരിയെ ഇന്നും വാഴുന്നു. ദൈവ ഉൽപ്പത്തി 1:28 ദൈവം തന്നെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച മനുഷ്യൻ ഇന്നും ആ അവകാശം ഏറ്റെടുക്കാൻ കഴിയാതെ മരണം വാഴുന്നവനായി ഇന്നും ആയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ സ്പിരിച്വൽ സിനാറിയോ അവസ്ഥ. ഹല്ലേലൂയ, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാ അവിടെ 1 Samuel 16:12 മുതൽ നമ്മൾ വായിക്കുമ്പോ, ആ 12 മുതൽ 14 വരെ വായിക്കുമ്പോ, അവൻ ആളയച്ച് അവനെ വരുത്തി, എന്നാൽ അവൻ പവിഴി നിറമുള്ളവൻ. ദാവീദിനെ വരുത്തിയ കാര്യം ഈ പറയുന്നത്, ഈ പറഞ്ഞതിന്റെ വചനമാണ്. പവിഴി നിറമുള്ള ഒരു സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവൻ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവൻ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. ഇതാണ് നമ്മുടെ മുദ്ര. നാം വീണ്ടും ജനിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു. കുഞ്ഞെ രാജാവാകാൻ വേണ്ടി ഒരുങ്ങിക്കും. ദൈവത്തിന്റെ മകനായി രാജാവ് ഒരുങ്ങിക്കോ. ഇനി ഒരു ഓട്ടമൊക്കെ ഉണ്ട്. ദാവീദിന് പിന്നെ ഇനി ഓട്ടത്തിന്റെ സമയമുണ്ട്. ഇനി ഒരു ഓട്ടമൊക്കെ ഉണ്ട്. അതിന്റെ അവസാനം ദാവീദ് രാജാവ്. പറയേ, ദൈവത്തിന്റെ വചനവും ഇത് തന്നെയാ പറയുന്നത്. അവസാനം ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അവൻ ദൈവത്തിന്റെ മകൻ. വെളിപ്പാട് 21:7 പറയുന്നേ, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. എന്തവകാശം? ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അടുത്ത അധ്യായത്തിൽ പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാരാണ്. വായിച്ച 21:7 ജയിക്കുന്നതിന് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്താണ് എന്ന് പറഞ്ഞ അവകാശം? എന്തിന്റെ പുറകില പിടി മുഴുവൻ. ഇവനാണ് അവകാശി. ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. എല്ലാ അവകാശത്തിന്റെ പുറകെയാ. അപ്പൊ ആർക്കാണ് അവകാശം? ജയിക്കുന്നവൻ. പാടുന്ന നല്ലതാ, പ്രാർത്ഥിക്കുന്ന നല്ലതാ, ആരാധിക്കുന്ന നല്ലതാ. പക്ഷെ ഇവർക്കൊന്നുമല്ല അവകാശം. ഇതൊക്കെ ചെയ്യുമ്പോ തന്നെ ഇതിൽ ജയം പ്രാപിക്കും. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഹല്ലേലൂയ, ഞാനവന് ദൈവം, അവൻ എനിക്ക് മകനുമായി, അവൻ എനിക്ക് മകനും ആയിരിക്കും. ആയിരിക്കും. ഇനി ബൈബിളിലെ അവസാന അധ്യായം 22:5 5 ഇനി രാത്രി ഉണ്ടാകുകയില്ല. ഇനി രാത്രി ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. ആദ്യത്തെ രാജാവിനെ ഫിനിഷ് ചെയ്തു, അവനെ തീപ്പുകയിലേക്ക് തള്ളി. ഇതാ അടുത്ത രാജാക്കന്മാർ വന്നു. അവർ എന്നേക്കും ഭൂമിയെ വാഴും. ഇതാണ് ദൈവരാജ്യ സുവിശേഷം. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും. ദാനിയേൽ 7:18 വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ നമ്മൾ അവസാനിപ്പിക്കുക. 7:18 വന്നേ. പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും
ഈ സുവിശേഷ സന്ദേശം അറിയിക്കുന്നുണ്ട്. ദാനിയേൽ 7:18. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നാ പ്രാപിച്ച് രാജ്യത്വം പ്രാപിച്ച്. ഇതാണ് യേശുവിന്റെ സുവിശേഷം, രാജ്യത്വ സുവിശേഷം. ഇതാണ് മത്തായി 24:14, രാജ്യത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ അറിയിക്കപ്പെടും. അതോടെ അവസാനം അവസാനത്തിലേക്ക് റിസൾട്ടിലേക്ക് പോവുക. അതോടെ അവസാനം ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അത്യുന്നത വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലം രാജ്യത്വം അനുഭവിക്കും. അനുഭവിക്കും. നിങ്ങൾക്ക് വിശ്വാസമായോ? വിശ്വാസമായോ? ഇതാണ് യേശു പ്രസംഗിച്ച ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട. രാജ്യത്വം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. എപ്പോഴാ രാജ്യത്വം കിട്ടുക? ജയിക്കണം, ജയിക്കണം. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ആമേൻ. കർത്താവ് യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ഗവൺമെന്റ്, ദൈവത്തിന്റെ കൂടാരം സമീപിച്ചിരിക്കുന്നു, ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. നീ മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിക്കുന്നു. പിശാചിനെ കൂടെ ആദ്യ കുടിയാനെ മാറ്റി മനുഷ്യ നിന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നീ അങ്ങനെ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ യോഗ്യത പ്രാപിച്ചാൽ പിന്നെ നിന്റെ പേര് മനുഷ്യപുത്രൻ എന്നല്ല, ദൈവപുത്രൻ. നീ ജഡരൂപിയല്ല, ആത്മരൂപിയ. നിന്റെ പേര് മാറും. ഇതാണ് കർത്താവ് സദൂക്യരോട് മറുപടി പറഞ്ഞു കൊടുത്തത്. അവര് യേശുവിനെ പുനരുദ്ധാനം ഇല്ല എന്ന് വാദിക്കുന്നവർ യേശുവിനെ പിടിക്കാനായിട്ട് വാക്കിൽ പിടിക്കാൻ കടന്നു വന്നു. ഒരു സഹോദരന് 7, അതായത് ഒരു സഹോദരൻ വിവാഹം കഴിച്ചു. എന്നാൽ ആ സഹോദരൻ വിവാഹം കഴിച്ച ആ സഹോദരൻ ഉടനെ മരിച്ചു. എന്നാൽ ആ ഭാര്യ തുടർന്ന് ഇതാ മോശ നിയമപ്രകാരം ആ സഹോദരന്റെ 7 സഹോദരങ്ങളെ വിവാഹം കഴിച്ചു. 7 സഹോദരങ്ങളും മരിച്ചു. തുടർന്ന് പുനരുദ്ധാനത്തിൽ ഈ സ്ത്രീ ഈ 7 പേരിൽ ആർക്കായിരിക്കും ഭാര്യ എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ യേശു കുടുങ്ങുമെന്ന് അവർ ചിന്തിച്ചു. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവവചനത്തെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുകയാണ്. പുനരുദ്ധാന ജീവിതത്തിന് യോഗ്യരാകുന്നവർ ഈ ലോകത്ത് നിന്ന് ആ ലോകത്തിലേക്ക് യോഗ്യരാകുന്നവർ. എന്നാണ് യോഗ്യത ഉണ്ടെങ്കിലും കയറോളുന്ന പാസ്സാകണം, ജയിക്കണം. യോഗ്യരാകുന്നവർ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. ഇത് ശ്രദ്ധിച്ചു കേട്ടോളാം. അവരുടെ ജഡരൂപികളല്ല, അവർ ദൈവ ദൂത തുല്യര്. ആർക്ക് തുല്യം? ദൈവ ദൂത തുല്യര്. ഇനി അവരുടെ പേര് മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരും ആയിരിക്കും. മനസ്സിലായോ? ഇനി കൊക്കൂടിന്റെ ഉള്ളിൽ ജീവിക്കേണ്ടത് കിട്ടിയോ? ഇതിന്റെ ഉള്ളിൽ ജീവിക്കണം മനുഷ്യന്. എന്നാൽ ഇത് വിട്ട് ജയിച്ചാൽ നമുക്ക് ആത്മശരീരമാകുന്നു. ആത്മശരീരം. നമ്മുടെ പേര് മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാർ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ എന്നേക്കും ഭൂമിയെ വാഴും. മനസ്സിലായോ? ചെറിയ ദൈവത്തിന്റെ ഒരു പ്രവർത്തനം, ചെറിയൊരു പ്രൊജക്ട് ഈ പീരീഡ് നടക്കുക. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, നിങ്ങളിത് കേട്ടത് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഞാനിത് എൻ്റെ കർത്താവിൽ നിന്ന് കേട്ടത്, 1 കുടിയാൻ 2 കുടിയാൻ ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് കേട്ടത്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വരാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒട്ടുമെന്ന് ദൈവത്തോട് ബൈബിൾ തുറന്ന് ചോദിക്കും, പരസ്പരം ചോദിച്ച് എററിലേക്ക് പോകരുത്. ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ഇതിൽ ദൈവസന്നിധി നന്നായിട്ട് പ്രാപിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ചോദിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബൈബിളുണ്ട്, നിങ്ങളുടെ അകത്ത് ബൈബിളിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ്. മുട്ടുമെനക്ക് ദൈവത്തോട് എനിക്ക് തന്നതിൽ അധികം ദൈവത്തിന് തരും. ഇതിപ്പോൾ ചെറിയൊരു കാമ്പായിട്ടുള്ളൂ. ഇനി ഇതങ്ങ് മുളയ്ക്കും, ഇതങ്ങ് മുളച്ചു കയറും. ഇതങ്ങ് മുളച്ചു കയറുമ്പോഴാണല്ലോ ഇതുവരെയും ദൈവത്തിൻ്റെ തലത്തിൽ ചിന്തിക്കാത്തവർ ദൈവത്തിൻ്റെ അകത്ത് ചിന്തിക്കാത്തവർ. കാരണം ഈ വചനം ദൈവശക്തിയാണ്. ഉടനെ അവരകത്ത് ദൈവപുത്രം വെളിപ്പെടാൻ തുടങ്ങും. ദൈവപുത്രം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ അവർക്ക് കള തിരിച്ചറിയാൻ പറ്റും. ഗ്ലോറി. ലോകത്തിലെ ജനം രണ്ടായിട്ട് പിരിയും, രണ്ടായിട്ട് പിരിയും. കളയും, അതോടൊപ്പം തന്നെ നല്ലതും രണ്ടായിട്ട് മാറും. ഗ്ലോറി. കോലാട് ചെമ്മരിയാട് രണ്ടായിട്ട് മാറും. പിശാചിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും രണ്ടായിട്ട് മാറും. രണ്ട് സീഡുകൾ രണ്ടായിട്ട് മാറും. ഹല്ലേലൂയ. ഒരു വലിയ യുദ്ധത്തിനായി ദൈവത്തിന്റെ വചനം പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ
രക്ഷിക്കപ്പെടും. നമ്മുടെ നാഥൻ നമ്മുടെ മുമ്പേ പോയത് സുഖിച്ചല്ല പോയത്, സഹിച്ചാ പോയത്. നിങ്ങൾ എന്റെ കാഴ്ചകളെ പിന്തുടരുവാൻ ഞാൻ നിനക്ക് നല്ല മാതൃക വച്ചേച്ച് പോകുന്നു. അതുകൊണ്ട് അവസാനം ഒരു കൂട്ടം ജനത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയെടുക്കുകയാണ്. ഇത് ഇപ്പൊ നിങ്ങൾ എങ്ങനെയും സഹിച്ച് കയറണമെന്ന് അറിയാമോ? യേശു സഹിച്ച് എങ്ങനെയാന്ന് അറിയാമോ? ചുമ്മാ സഹിക്കല്ല. ഇപ്പൊ നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ എന്തിലേക്കാ യാത്ര? ഒരവകാശത്തിലേക്ക് യാത്രയാ അല്ലേ? ഇത് നിങ്ങൾ ഓർക്കണം. എന്താണ് അവകാശം? ഞാൻ നിത്യമായ ദൈവത്തിന്റെ ഭവനത്തിലെ ദൈവത്തിന്റെ പുത്രനോ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണാധികാരിയുമായി എന്നെ എന്റെ അപ്പം വിളിച്ചിരിക്കുക. നിങ്ങൾ എന്തിനാണെന്ന് അറിയാമോ? നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ സന്തോഷം ഓർക്കണം. ഈ സന്തോഷം ഓർത്ത് ഇന്നുള്ള അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത് രക്ഷിക്കണം. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ പലർക്കും ഈ സന്ദേശം ദുഃഖം ജനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ദൈവത്തിന്റെ പ്രകാരമുള്ള ദുഃഖം അത് മാനസാന്തരത്തിലേക്ക്, തുടർന്ന് അത് നിത്യജീവനിലേക്ക് നയിക്കുവാനിടയാണ്. എനിക്ക് ഒന്നേ കഴിയൂ, ഞാൻ വചനത്തിന്റെ തടവിലാണ്, അതേ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. കാരണം എന്റെ അപ്പൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും അതേ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്ത് എഴുന്നേക്കാം. ഇതാ നാളെ ഇതിന്റെ ആഴങ്ങളിലേക്ക് വീണ്ടും കടക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. നിങ്ങൾ ആരും നഷ്ടമാക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രധാനപ്പെട്ട സന്ദേശമാണ്. അവരുടെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് ധ്യാനിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കുക. ഒരു പുതിയ സന്ദേശം ദൈവം നമുക്ക് നൽകി. എ ന്യൂ സ്കൂൾ ഓഫ് തോട്ട് ഫോർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ അത് പുതിയതെന്നല്ല, ബൈബിളിൽ ഒളിഞ്ഞുകിടന്ന ഗുപ്തനിധി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നാൽ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം ദൈവത്തിന്റെ ആത്മാവ് തന്റെ സഭയ്ക്ക് ബോഡിയും ക്രൈസ്റ്റിന് വെളിപ്പെടുത്തുന്നു. തക്ക സമയത്തെ ആഹാരം, ദൈവജനം പറയുന്നു തക്ക സമയത്തെ ആഹാരം വീതം കൊടുക്കുന്ന ഭൃത്യൻ ഭാഗ്യവാണ്. അങ്ങനെ ചെയ്തു കാണുന്ന ഭൃത്യനെ യജമാനൻ തന്റെ സകലത്തിലും അധികാരിയാക്കി വെക്കും. ഈ അന്ത്യനാളിൽ ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത ഈ അന്ത്യനാളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. മക്കളെ, നിങ്ങൾക്ക് മുമ്പിലൊരു സന്തോഷമുണ്ട്, എന്നാൽ താൽക്കാലികമായി നിങ്ങൾക്കൊരു ദുഃഖമുണ്ട്. അതൊരു ഗർഭിണിയുടെ പ്രസവവേദന പോലെ മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പ്രസവിക്കാനാകുമ്പോൾ ദൈവജനം പറയുന്നു മാതാവിന് ദുഃഖമുണ്ട്. എന്നാൽ കുഞ്ഞ് പ്രസവിച്ച ശേഷം അവളുടെ ദുഃഖം മറന്നുപോകും. സർവഭൂമിയെ ഇരുമ്പ് കൊണ്ട് കോല കൊണ്ട് വാഴുവാനുള്ള ഒരാൺകുട്ടിയെ പ്രസവിക്കുവാൻ സഭ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. യജമാനായ ദൈവം അത് ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. അവൻ സർവഭൂമിയെയും വാഴുവാൻ പോകുന്നവൻ സ്ത്രീയുടെ സന്തതി. അതിൽ ഞാനും നിങ്ങൾ ഉണ്ടാകണം. യേശു തലയായ അവയവങ്ങൾ നമ്മൾ ഓരോരുത്തരുമായ ആ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ അവകാശത്തിലേക്ക് നാം കടന്നു വരാം. നാം ഇന്ന് പകൽക്കാലം കേട്ടത് ഒരു മീറ്റിംഗ്